As you know, Dhanush is a Kerala government initiative to help undergraduate students to pursue higher studies in premier institutions across India. As a part of our Dhanush program, we are arranging several online problem solving. Balasubramanian is with us. He just completed his MSc from Cochin University of Science and Technology, now joined for PhD in IIT Guwahati. I welcome all of you to this program, and I extend my sincere gratitude to Balu for accepting our invitation to be a part of this program. Real analysis is functions of one variable. അപ്പൊ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റീവ് ലിമിറ്റ്സും ആണ്. ഓക്കെ, നിങ്ങളിപ്പോ ഇപ്പൊ എം എസ് സി പഠിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ എം എസ് സി കഴിഞ്ഞാലും പി എച്ച് ഡി ആയാലും പി എച്ച് ഡിക്കും വരെ ഇത് ആവശ്യമുണ്ട്. എല്ലാ എൻട്രൻസ് എക്സാമിനും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കണ്ടിന്യൂറ്റി. മെയിൻ ആയിട്ട് കണ്ടിന്യൂറ്റിയിൽ യൂണിഫോം കണ്ടിന്യൂറ്റി ഉണ്ട്. നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടാവും കണ്ടിന്യൂറ്റി ലിമിറ്റ്സ്. എന്നാലും ജസ്റ്റ് നമ്മളെല്ലാം പറഞ്ഞു പോവാം. പിന്നെ നിങ്ങൾ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഇടയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ എക്സ്പ്ലെയിൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. കമന്റ് ഇട്ടാൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കാം. മെയിനായിട്ട് നമ്മൾ ഈ രണ്ട് ടോപ്പിക്കാണ് ഇന്ന് കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ മാക്സിമം എന്തെങ്കിലും ഇടയ്ക്ക് ഡൗട്ട് വരുവാണെങ്കിലോ അങ്ങനെ വരുവാണെങ്കിലോ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കാരണം നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചെന്നുള്ള ഒരു അസംഷനിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ സ്പീഡ് എന്തായാലും കൂടൂല. എന്നാലും ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ ആദ്യം നമുക്ക് തുടങ്ങാം നേരെ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി. അപ്പൊ ആദ്യം ലിമിറ്റ് എന്താന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റില് ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ സാർ, ഇത് കുറച്ച് ഞാൻ ബാക്ക് സൂം ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ? ഇത് അപ്പൊ കുറച്ചും കൂടെ മൊത്തം വ്യൂ കിട്ടും. വിനോദ് സാർ, ഓക്കെ ഹലോ, അത് ചെയ്തോളൂ, കുഴപ്പമില്ല കുഴപ്പമില്ല, അത് ചെയ്തോളൂ, കംഫർട്ടബിൾ ആണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ലിമിറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഒരു ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചതേക്ക് കുറച്ചും കൂടെ സ്പീഡിൽ കുറച്ചും കൂടെ പറഞ്ഞു പോവാണ്. ഇപ്പൊ ലിമിറ്റ് ലിമിറ്റ് നമ്മൾ ആദ്യം രണ്ട് അസംഷൻ മീഡ് ചെയ്യുന്നുണ്ട്. അതായത് തന്നെ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് എക്സ് നോട്ട് ബി എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. അപ്പോ നിങ്ങൾ ജനറലി നിങ്ങൾ ലിമിറ്റ് ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ലിമിറ്റ് പോയിന്റ് ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് എ ഒരു ഇന്റർവെല്ലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ നമ്മൾ ജനറൽ ഡെഫിനിഷൻ പറയുമ്പോൾ എക്സ് നോട്ടിന് ഒരു ലിമിറ്റ് പോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എക്സ് നോട്ടിന് ലിമിറ്റ് പോയിന്റ് ആവണമെന്നുള്ള ഒരു അസംഷൻ നമ്മൾ മീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദേ in most of the cases the set we consider will be of the some interval, closed interval ab, open interval ab, or it can be r. ഇതായിരിക്കും നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾ ലിമിറ്റ് പോയിന്റ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ലിമിറ്റ് പോയിന്റ് പഠിച്ച സ്ഥിതിക്ക് ഞാൻ കുറച്ചുകൂടെ ജനറൽ ഡെഫിനിഷൻ ഇവിടെ എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അത് ഇത് നിങ്ങൾ വലിയ ഇതാക്കി എടുക്കണ്ട. എ സബ്സെറ്റ് ഓഫ് ആർ എക്സ് ഡോട്ട് ബി എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. എന്നാലും ജനറൽ സെറ്റിംഗ്സിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, ഞാൻ നേരെ ഡെഫിനിഷൻ പറയുകയാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ പോലും ലിമിറ്റ് ഉണ്ടാവുക? അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ എടുത്താലും ഫോർ എ ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ദെയർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എൽ ലെസ് ദാൻ എപ്സിലോൺ വെനവർ എക്സ് ബിലോങ്സ് ടു എ ആൻഡ് സീറോ ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ. ഇതാണ് ഇതിന്റെ അർത്ഥം. എന്താണ് ഒരു ഫംഗ്ഷൻ എല്ല് എഫിന്റെ ലിമിറ്റ് ആസ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് ആണെങ്കിൽ ഏതൊരു എപ്സിലോൺ എടുത്താലും എനിക്ക് ഡെൽറ്റ കിട്ടണം, സച്ച് ദാറ്റ് ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പൊ ഇതെന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ, അതെന്താണ് മീൻ ചെയ്യുന്നത്? അത് നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. അവസാനം ദാറ്റ് മീൻസ് ഒരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ കിട്ടും, സച്ച് ദാറ്റ് എക്സ് ഈ ഇന്റർവെല് വരുമ്പോൾ എക്സ് ബിലോങ്സ് ടു എക്സ് നോട്ട് മൈനസ് ഡെൽറ്റ കോമ എക്സ് നോട്ട്, ഓൾസോ എക്സ് ബിലോങ്സ് ടു എക്സ് നോട്ട് കോമ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ. ഇങ്ങനെ വരുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എൽ മൈനസ് എപ്സിലോണും എൽ പ്ലസ് എപ്സിലോൺ പറയുന്ന ഇന്റർവെല്ലിന് അകത്തായിരിക്കും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ അസംഷൻ പറയുമ്പോൾ ഈ എക്സ് നോട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഡെഫിനിഷൻ നമ്മൾ പറയുന്നത് നിങ്ങൾ ഭയങ്കര ഡെഫിനിഷൻ ഒന്നുമില്ല, പക്ഷെ ഈ ഡെഫിനിഷനിലെ മെയിൻ ഐഡിയ മെയിൻ പോയിന്റുകൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫോർ എ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് ദേർ എക്സിസ്റ്റ്, ഇതൊക്കെയാണ് ഇതിലെ മെയിൻ സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡെഫിനിഷൻ, അപ്പോൾ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഡിസ്കണ്ടിന്യൂറ്റി ആവുക? അപ്പോൾ നമുക്ക് ഈ ഡെഫിനിഷന്റെ നെഗേഷൻ നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഫോർ എ ഗിവൺ എനി എപ്സിലോൺ ആൻഡ് ദേർ എക്സിസ്റ്റ് ഇതൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ. അപ്പോൾ അതാണ് നമ്മുടെ അസംഷൻ. കൂടാതെ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ഒരു ഫംഗ്ഷന് ലിമിറ്റ് ഡിഫൈൻ ചെയ്യാനായിട്ട്
എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ആ സെറ്റിലെ പോയിന്റ് ആവണമെന്നില്ല. ദാറ്റ് മീൻസ് എഫ് എ ടു ആർ എന്നുള്ള എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ ആണെങ്കിൽ എസ് നോട്ട് ആ സെറ്റിലെ പോയിന്റ് ആവണമെന്നില്ല ടു ഡിഫൈൻ എ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സീറോ ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്നും അറിഞ്ഞിരിക്കുക, നമ്മുടെ ജനറൽ സെറ്റിംഗ്സ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അസംഷൻസ്, ഈ ഒരു അസംഷന്റെ അണ്ടറിലാണ് നമ്മൾ ഈ ഡെഫിനിഷൻ മേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് എക്സ് എക്സ് ബിലോങ്സ് ടു എക്സ് നോട്ട് മൈനസ് ഡെൽറ്റ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എന്ന് എഴുതിയാൽ മതി. കാരണം ഇങ്ങനെ ചെയ്യാൻ കാരണം നിങ്ങൾ എക്സാമ്പിൾ വരുമ്പോൾ കുറച്ചുകൂടെ പറയാം. കാരണം നമ്മൾ ഫംഗ്ഷൻ ആ പോയിന്റ് എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് ഫംഗ്ഷൻ ഡിഫൈൻഡ് പോലും ആയിരിക്കില്ല ചില കേസുകളിൽ, അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്പൺ ടവൽ എ ബി എടുക്കുവാണെങ്കിൽ, ഓപ്പൺ ടവൽ എ ബി അടുത്ത പേജിൽ ഓപ്പൺ ടവൽ എ ബി എടുക്കുവാണെങ്കിൽ അതിൽ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ബി എഫ് ഓഫ് എക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അവിടെ ബി എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ സെറ്റിലെ പോയിന്റ് അല്ല, പക്ഷെ ബി ലിമിറ്റ് പോയിന്റ് ആണ്. നിങ്ങൾ ലിമിറ്റ് പോയിന്റ് ഓൾറെഡി ഒരു ക്ലാസ് കഴിഞ്ഞതാണ്, അപ്പോൾ അതിനെ കുറിച്ച് ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. ഏതൊരു ഇപ്പോൾ എപ്സിലോൺ ഏത് എപ്സിലോൺ എടുത്താലും എനിക്കൊരു ഡെൽറ്റ വേണം. ദാറ്റ് മീൻസ് എപ്സിലോൺ ഈക്വൽ ടു വൺ എടുത്താൽ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ഒരു ഡെൽറ്റ വേണം. ഈ ഡെൽറ്റ ഡിപെൻഡ്സ് ഓൺ എപ്സിലോൺ ആണ്. ഓക്കെ, ഈ എപ്സിലോൺ മാറുന്നതനുസരിച്ച് ഡെൽറ്റ മാറും. ഓക്കെ, ഇപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു 1/10 എടുക്കുവാണെങ്കിൽ എനിക്ക് വേറെ ഒരു ഡെൽറ്റ കിട്ടും. എപ്സിലോൺ ഈക്വൽ ടു 0.002 എടുക്കുവാണെങ്കിൽ എനിക്ക് വേറെ ഒരു ഡെൽറ്റ കിട്ടും. സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ. അങ്ങനെ ഫോർ എനി എപ്സിലോൺ ഏറ്റവും സീറോ ഹൗവർ സ്മോൾ, എത്ര തന്നെ ചെറുതായാലും എത്ര തന്നെ വലുതായാലും കുഴപ്പമില്ല, നമ്മൾ സാധാരണ എത്ര തന്നെ ചെറുതായാലും എന്നാണ് പറയാറ്. എനിക്ക് ഇങ്ങനെ ഒരു ഡെൽറ്റ കിട്ടണം സച്ച് ദാറ്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ വെനവർ എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ആണ് ഗ്രേറ്റർ ദാൻ സീറോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും, വന്നാലും നമ്മൾ പറഞ്ഞു പോകുന്ന സ്ഥിതിക്ക് ഒന്ന് പറഞ്ഞു പോകുന്നു. ഇതിന്റെ നമ്മൾ നെഗേഷൻ എടുക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ്. അത് പ്രോബ്ലം വരുമ്പോൾ ഞാൻ പറയാം, കൂടുതൽ പറയാം. അപ്പൊ നമ്മൾ പ്രോബ്ലത്തിൽ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചില കേസുകൾ ചില പ്രോബ്ലംസിൽ നമ്മൾ ഈ ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഡെഫിനിഷന്റെ നെഗേഷൻ ആണ് യൂസ് ചെയ്യുന്നത് മിക്ക പ്രോബ്ലങ്ങളിലും. അപ്പൊ അത് വരുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഇഫ് ഹാസ് ലിമിറ്റ് അറ്റ് എക്സ് നോട്ട്, അങ്ങനെ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന പല രീതികളുണ്ട്. ഒരു രീതി എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ, ദാറ്റ് മീൻസ് എൽ ഈസ് എ ലിമിറ്റ്. അതുപോലെ തന്നെ വേറൊരു രീതി എന്ന് പറയുന്നത് എഫ് എക്സ് അപ്രോച്ചസ് ടു എൽ ഓഫ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട്. അത് നമ്മൾ ഇങ്ങനെ സിംബോളിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ബേസിക്കലി ഈ ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അത് മീൻ ചെയ്യുന്നത്? ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കുവാണെങ്കിൽ, ഞാനൊരു ഗ്രാഫ് വെച്ചിട്ടുണ്ട് ലിമിറ്റിന്റെ. നമ്മുടെ ഇതാണ് ഡെൽറ്റ, ഇതിനെ നമ്മൾ സാധാരണ അതെ എൽ മൈനസ് എപ്സിലോൺ കോമ എൽ പ്ലസ് എപ്സിലോൺ, ഇതിനെ നമ്മൾ എല്ലിന്റെ ഡെൽറ്റ നൈബർഹുഡ് എന്നാണ് പറയാറ് അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡെൽറ്റ നൈബർഹുഡ്, ഡെൽറ്റ നൈബർഹുഡ് അല്ല സോറി എപ്സിലോൺ നൈബർഹുഡ്. ഇതിനെ എൽ മൈനസ് ഓപ്പൺ ടവൽ എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോൺ, ഇതിനെ എല്ലിന്റെ എപ്സിലോൺ നൈബർഹുഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ എപ്സിലോൺ കറസ്പോണ്ടിംഗ് ആയിട്ട് നമുക്ക് ഒരു എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എല് കിട്ടും. ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ ആണെങ്കിൽ നമുക്ക് ഓരോ എപ്സിലോൺ എടുക്കുമ്പോൾ നമുക്ക് ഒരു എപ്സിലോൺ നൈബർഹുഡ് ആണ് കിട്ടുന്നത്. ഇതാണ് എപ്സിലോൺ നൈബർഹുഡ്, എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എൽ, എൽ മൈനസ് എപ്സിലോൺ ആൻഡ് എൽ പ്ലസ് എപ്സിലോൺ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ഇങ്ങനെ ഒരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി ഒരു ഡെൽറ്റ കിട്ടും. അതാണ് ഇവിടെ ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എക്സ് നോട്ട് ഇതാണെങ്കിൽ ഡെൽറ്റ എന്താണ്? എക്സ് നോട്ട് മൈനസ് ഡെൽറ്റ കോമ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ. അപ്പോൾ എക്സ് ഇതിന്റെ അർത്ഥം ഒന്നും തന്നെ, എക്സ് ഈ ഇന്റർവെലിന്റെ അകത്ത് വരുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഈ രണ്ട് ലെയറിന്റെ അകത്തായിരിക്കും. ദാറ്റ് മീൻസ് എൽ മൈനസ് എപ്സിലോണിനും എൽ പ്ലസ് എപ്സിലോണിന്റെ അകത്തായിരിക്കും. അതാണ് മീൻ ചെയ്യുന്നത്. ബേസിക്കലി ലിമിറ്റ് നമ്മൾ വേറൊരു രീതിയിൽ പറയുവാണ്, നമ്മുടെ ഇൻഡ്യൂറ്റീവിൽ പറയുവാണെങ്കിൽ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് എക്സ് നോട്ടിനോട് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഏത് നമ്പറിലേക്ക് അടുക്കുന്നു. അതാണ് ജസ്റ്റ് അതാണ് മീൻ ചെയ്യുന്നത്. അതിനെ നമ്മൾ അനലിറ്റിക്കലി ഇങ്ങനെ ഒരു എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഓക്കെ, അപ്പോ ഒരു ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ലിമിറ്റിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ പഠിച്ചായിരിക്കും, വന്നാൽ ചിലപ്പോൾ റിപ്പീറ്റേഷൻ ആവാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ, എന്നാലും പറയാം. അപ്പോ ഇഫ് ദി ലിമിറ്റ് ഓഫ് എഫ് അറ്റ് എക്സ് നോട്ട് ഡസ് നോട്ട് എക്സിസ്റ്റ്, ചില കേസുകളിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല, ദാറ്റ് മീൻസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ദാറ്റ് മീൻസ് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് ഏതെങ്കിലും ഒരു എപ്സിലോണിന് ഇങ്ങനെ ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യാതിരുന്നാൽ മതി അല്ലെ. ഏതൊരു എപ്സിലോൺ എടുത്താലും എനിക്ക് ഇങ്ങനെ ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യുകയും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലുമാണ് അതിന് എഫിന് ലിമിറ്റ് അറ്റ് എക്സ് നോട്ട് ഉണ്ടെന്ന് പറയുന്നതും ആ ലിമിറ്റ് എൽ എന്ന് പറയുന്നതും. പക്ഷെ ഏതെങ്കിലും ഒരു എപ്സിലോണിന് എനിക്ക് സം എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ കറസ്പോണ്ടിങ് ടു ദാറ്റ് എപ്സിലോൺ വി ഹാവ് നോ ഡെൽറ്റ സാറ്റിസ്ഫൈ ഇൻ ദിസ് കണ്ടീഷൻ. അങ്ങനെയുള്ള ചില കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഒരു ഫംഗ്ഷന് ആ പോയിന്റ് ലിമിറ്റ് ഇല്ല എന്ന് പറയുന്നത്.
ഓക്കെ, ജസ്റ്റ് നിങ്ങൾ മാത്തമാറ്റിക്കൽ റീസണിങ് പഠിച്ചിട്ടുണ്ടോ, ലോജിക് പഠിച്ചിട്ടുണ്ടാവും. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് നേരെ നെഗേഷൻ എടുത്താൽ മതി, നെഗേഷൻ അതാണ് വരുന്നത്. അപ്പൊ അതിന്റെ അത് പ്രോബ്ലം വരുമ്പോൾ ഞാൻ കുറച്ചും കൂടെ പറയാം. അപ്പൊ അതാണ്, ഇപ്പൊ ഒരു ഫംഗ്ഷന് ഒരു പോയിന്റ് ലിമിറ്റ് ഇല്ലെങ്കിൽ ആ നമ്മൾ പറയുന്നത് വി സേ എഫ് ഡൈവേർജസ് അറ്റ് എക്സ് നോട്ട്. പിന്നെ നമ്മൾ ഇതാണ് ഗ്രാഫിക്കലി ലിമിറ്റിന് റെപ്രസെന്റ് ചെയ്യുന്നത്. വേറൊരു കാര്യം ഞാൻ ഇവിടെ തന്നെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നു, നമ്മൾ കണ്ടിന്യൂ ഡെഫിനിഷൻ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നുണ്ട്. എന്നാലും ഇപ്പൊ നമ്മൾ ലിമിറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂ, നിങ്ങൾ പഠിച്ച സ്ഥിതിക്ക് ഞാൻ പറയുന്ന ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവുന്നത് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക മാത്രമല്ല, ആ ലിമിറ്റ് എഫ് ഓഫ് എക്സ് നോട്ടിനോട് ഈക്വൽ ആവണം. ദാറ്റ് മീൻസ് ലിമിറ്റ് ഷുഡ് എക്സിസ്റ്റ് ആൻഡ് ദാറ്റ് ലിമിറ്റ് എൽ ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഫംഗ്ഷനെ കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് എന്ന് പറയും. നേരെ കണ്ടിന്യൂസ് ആകുമ്പോൾ ഒരു അഡീഷണൽ അസംപ്ഷൻ കൂടി വരുന്നു, ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും വേണം, ആ ലിമിറ്റ് എൽ അത് എഫ് ഓഫ് എക്സ് നോട്ടിനോട് ഈക്വൽ ആവുകയും ചെയ്യണം. അതൊരു കണ്ടിന്യൂസ്, അത് വീണ്ടും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് കൂടെ പറഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ സീക്വൻസ് പഠിച്ചിട്ടുണ്ടാവും, സീക്വൻസിന്റെ കൺവെർജൻസ് അതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അവിടെ നിങ്ങൾ ഒരു കാര്യം പഠിച്ചു, ഒരു സീക്വൻസിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ, സീക്വൻസിന്റെ ലിമിറ്റ് ഡെഫിനിഷൻ അറിയാലോ, ഒരു സീക്വൻസിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ലിമിറ്റ് യൂണീക് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ലിമിറ്റ് എക്സിസ്റ്റ് ആയിരിക്കും, യൂണീക് ആയിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് രണ്ട് ഡിഫറെന്റ് ലിമിറ്റ് ഉണ്ടാവില്ല. ലിമിറ്റ് എക്സ്റ്റൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇസിക്കിട്ട് എൽ വൺ ആൻഡ് ലിമിറ്റ് എക്സ്റ്റൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇസിക്കിട്ട് എൽ ടു എന്ന് പറയുന്ന രീതിയിൽ രണ്ട് ഡിഫറെന്റ് എൽ വൺ എൽ ടു എക്സിസ്റ്റ് ചെയ്യില്ല. പ്രൂഫ് ടെക്നിക്ക് നേരെ നമ്മൾ അവിടെ യൂസ് ചെയ്ത ഏകദേശം സെയിം പ്രൂഫ് ടെക്നിക്ക് ആണ്. ഞാൻ അതിന്റെ പ്രൂഫ് പറയുന്നില്ല, നിങ്ങൾ പഠിച്ചതായിരിക്കും മിക്കവാറും. എന്നാലും ഇത് ഓർത്തിരിക്കുക, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കൂടുതലും. പിന്നെ നമ്മൾ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു പോവാം. ഇപ്പോ എഫ് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഇവിടെ ഇ എന്ന് പറയുന്ന സെറ്റ് ആറായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എഫ് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ബി ഡിഫറെന്റ് എഫ് ഓഫ് എക്സ് ടു ബി കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു ബി സം റിയൽ നമ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലിമിറ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കൂടുതൽ നിങ്ങൾ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ ഇതുപോലത്തെ പ്രോബ്ലം നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് പെട്ടെന്ന് പറയുന്നു. ഇപ്പൊ കൂടുതൽ പറയാനുള്ളത് ലിമിറ്റ് എക്സ്റ്റൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു ബി ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇവിടെ ഡെഫിനിഷൻ പ്രകാരം പറയുകയാണെങ്കിൽ ഏതൊരു എപ്സിലോൺ കേറ്റാൻ സീറോ എടുത്താലും എനിക്ക് ഡെൽറ്റ എന്ത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ ക്ലിയർലി ചെക്ക് ചെയ്തതാണ്, നിങ്ങൾ ഓൾറെഡി വൺസ് യു ഹാവ് ഡൺ ദിസ് കോഴ്സ്. അപ്പോൾ ഏതൊരു ഡെൽറ്റ എപ്സിലോൺ എടുത്താലും എനിക്ക് ഡെൽറ്റ എന്ത് വേണമെങ്കിലും എടുക്കാം, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്ന് പറയുന്നത് എപ്പോഴും സീറോ ആയിരിക്കും ഏത് ഡെൽറ്റ എടുത്താലും. അപ്പൊ അത് കൂടുതൽ പറയുന്നില്ല. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് എടുത്താലും, അപ്പൊ അതിന്റെ ലിമിറ്റ് ലിമിറ്റ് എക്സ്റ്റൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് നോട്ട് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ എന്താണ് വരുന്നത്, ഏതൊരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡെൽറ്റ എന്ന് പറയുന്ന നമ്പർ എപ്സിലോൺ ആയിട്ട് തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് മീൻസ് അതിന്റെ കാരണം എന്താണ്, വെനവർ സീറോ ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ്, കാരണം എക്സ് തന്നെയാണ് എഫ് ഓഫ് എക്സ്, സീറോ ദാറ്റ് വിൽ ഇംപ്ലൈസ് സീറോ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ. ദാറ്റ് ഈസ് അതെന്താണ്, ദിസ് ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ, കാരണം ഈ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഇത് ഇംപ്ലൈ ചെയ്യും. അപ്പോ ഇത് കൂടുതൽ പറയുന്നില്ല, ഇതൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും. ജസ്റ്റ് ഇവിടെ നമ്മളൊന്ന് റിവേഴ്സ് ചെയ്ത് റീകോൾ ചെയ്ത് പോകുന്നു, ഡെഫിനിഷന്റെ ഒരു എക്സാമ്പിൾ പോലെ. അപ്പം പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ചും കൂടെ കുറച്ച് എക്സാമ്പിൾസ് ആണ്, ഇത് നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ പല റിസൾട്ട്. ഇതിന്റെ പ്രൂഫൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഒരു ജനറൽ കുറച്ചുകൂടെ ജനറൽ ഫംഗ്ഷൻസ്, അപ്പോൾ അതിന്റെ ലിമിറ്റുകൾ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു എക്സ് നോട്ട് ബിലോങ്സ് ടു റിയൽ നമ്പർ, എക്സ് നോട്ട് ഒരു റിയൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇതിനെ പറയുന്ന ഈ ഒരു എക്സ്പ്രഷൻ പറയുന്നത് പോളിനോമിയലാണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റൻസ് ടു എക്സ് നോട്ട് എ എൻ റൈസ് ടു എൻ എക്സ് റൈസ് ടു എൻ പ്ലസ് എക്സെട്ര എ നോട്ട് ഒരു പോളിനോമിയൽ ലിമിറ്റ്. അത് പറയുന്നത് ആ എക്സ് നോട്ടിന്റെ വാല്യൂ, ആ ഫംഗ്ഷൻ വാല്യൂ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് എൻ ഇൻറ്റു എക്സ് നോട്ട് റൈസ് ടു എൻ പ്ലസ് എക്സെട്ര എ നോട്ട് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സൈൻ എക്സ്, ലിമിറ്റ് എക്സ്റ്റൻസ് ടു എക്സ് നോട്ട് സൈൻ എക്സ് ഇക്വൽ ടു സൈൻ എക്സ് നോട്ട് ആയിരിക്കും. ലിമിറ്റ് എക്സ്റ്റൻസ് ടു എക്സ് നോട്ട് കോസ് എക്സ് ഇസ് ഇക്വൽ ടു കോസ് എക്സ് നോട്ട് ആയിരിക്കും. ലിമിറ്റ് എക്സ്റ്റൻസ് ടു എക്സ് നോട്ട് ഇ റെസ്റ്റ് എക്സ് ഇസ് ഇക്വൽ ടു ഇ റെസ്റ്റ് എക്സ് നോട്ട് ആയിരിക്കും. പിന്നെ ലോഗ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ലോഗ് വരുമ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. ഇതൊക്കെ ഇതിന്റെ ഗ്രാഫ് കൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ ഗ്രാഫ് ഞാൻ വരച്ചിട്ടുണ്ട്. സൈൻ എക്സിന്റെ ഗ്രാഫ് ഏകദേശം ഇതുപോലെയാണ്, കോസ് എക്സിന്റെ ഗ്രാഫ് ഇതുപോലെയാണ്, അതുപോലെ ഇ റെസ്റ്റ് എക്സിന്റെ ഗ്രാഫ്. ഇ റെസ്റ്റ് എക്സ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, എക്സ് ഇൻഫിനിറ്റി ആകുമ്പോൾ എക്സ്പോണൻഷ്യൽ ആയിട്ട് അത് ഇൻക്രീസ് ചെയ്യും. ഇ റെസ്റ്റ് എക്സ് ലോഗ് എക്സ്, ലോഗ് എക്സ് നെഗറ്റീവ് നമ്പറിൽ ഡിഫൈൻഡ് അല്ല. ലോഗ് എക്സ് എന്ന് പറയുന്നത് ഇ റെസ്റ്റ് എക്സിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷനും കൂടിയാണ്. അങ്ങനെയാണ് നമ്മൾ ലോഗിൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ലോഗസിന്റെ ഗ്രാഫ് ഇതാണ്. അപ്പോൾ ലോഗ് പോസിറ്റീവ് റിയൽ ആക്സിസിൽ ഏതൊരു നമ്പർ എടുത്താലും ലിമിറ്റ്, അതിന് ലിമിറ്റ് എന്ന് പറയുന്നത് വാല്യൂ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് ആണ്.
ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. ഇതിന്റെ പ്രൂഫ് പറയുന്നില്ല, ഇത് പ്രൂവ് ചെയ്യാം, പല രീതിയിൽ പ്രൂവ് ചെയ്യാം, പ്രൂഫ് പറയുന്നില്ല. പ്രൂഫ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും മിക്കവാറും. ആ പിന്നെ ഇതിനാണ് അടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത്ര നേരം പറഞ്ഞത് നമ്മൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പലതായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. സീക്വൻഷൽ ക്രൈറ്റീരിയ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ സീക്വൻസ് പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ഇത് മിക്കവാറും പഠിച്ചു കാണും. പക്ഷെ സീക്വൻസ് ലിമിറ്റ് നിങ്ങൾ കണ്ടിന്യൂറ്റി പഠിച്ചിട്ടാണ് സീക്വൻസ് പഠിക്കുവാണെങ്കിൽ പഠിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും ഇത് പറയാം, നമ്മൾ ഈ സീക്വൻഷൽ ക്രൈറ്റീരിയ ഫോർ എ ഫംഗ്ഷൻ ടു ബി ഹാവ് എ ലിമിറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്, ഇത് എന്താണ് മീൻ ചെയ്യുന്നത്? നമുക്ക് ഇതിന്റെ ആവശ്യം, ഈ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നതിന്റെ ആവശ്യം മെയിൻ ആയിട്ട് വരുന്നത് ഒരു ഫംഗ്ഷന് ലിമിറ്റ് ഇല്ലാന്ന് പ്രൂവ് ചെയ്യാനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ ലിമിറ്റ് ഇല്ലാന്ന് പ്രൂവ് ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴിയാണ് ഈ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ യൂസ് ചെയ്യുക. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് ഈ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ എക്സ്ക്യൂസ് ചെയ്ത് ഒരു ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടെന്ന് പറയുകയും ഇല്ലാന്ന് പറയുന്നതിനേക്കാളും എളുപ്പമാണ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ യൂസ് ചെയ്ത് പറയാൻ. കാരണം സീക്വൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കൗണ്ടബിൾ സെറ്റാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാനും എന്താണ് കമ്പ്യൂട്ടേഷനെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷെ അവിടെ നമ്മൾ ലിമിറ്റ് പറയുമ്പോൾ ഒരു നൈബർഹുഡിന്റെ ചുറ്റുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതെന്ന് പറയുന്ന ഒരു അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ നമുക്ക് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ കൊണ്ട് നമുക്ക് പല ഉപയോഗമുണ്ട്. നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇതാണ്. സീക്വൻഷ്യൽ ക്രൈറ്റീരിയ യൂസ് ചെയ്ത് നമുക്ക് ഒരു ഫംഗ്ഷൻ ലിമിറ്റ് ഉണ്ടെന്ന് പറയാനും ഇല്ല എന്ന് പറയാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതിന് അപ്പോ ഇതിന്റെ യൂസ് മെയിൻ ആയിട്ട് ഫംഗ്ഷന് ലിമിറ്റ് ഇല്ലാന്ന് പറയാനാണ്. അപ്പൊ ഇതെന്താണ് മീൻ ചെയ്യുന്നത് നേരെ പറയാം. അപ്പൊ നമ്മൾ ആദ്യം ജനറൽ സെറ്റിംഗ്സ്, നമ്മുടെ ജനറൽ സെറ്റിംഗ്സ് എല്ലാ സ്ഥലത്തും പോലെ തന്നെ ഇവിടെയും പറയുന്നു. എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ഇ ടു ആർ ആൻഡ് ഇ ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് എക്സ് നോട്ട് എൽ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്, സം റിയൽ നമ്പർ. അപ്പോ ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് ഇസ് ഈക്വൽ ടു എൽ, ദാറ്റ് മീൻസ് എഫിന്റെ ലിമിറ്റ് ആസ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് ആസ് എക്സ്റ്റെൻസ് ടെൻഡിങ് ടു എക്സ് നോട്ട് എന്ന് പറയുന്നത് എൽ ആണ്, നമ്മുടെ എക്സ് നോട്ട് ഡെൽറ്റ ഡെഫിനിഷൻ. അപ്പോൾ എൽ ആണെങ്കിൽ നമ്മൾ ഏത് സീക്വൻസ് എടുത്താലും ഫോർ എനി സീക്വൻസ് എക്സ് എൻ ദാറ്റ് കൺവേർജസ് ടു എക്സ് നോട്ട്, കൂടാതെ എക്സ് എൻ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു അസംപ്ഷൻ മേഡ് ചെയ്യുന്നുണ്ട്. എന്താണ് എക്സ് എൻ നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് ആൻഡ് ഇൻ എക്സ് എൻസ് ആർ ഇൻ ഇ, എക്സ് എൻസ് ഇ എലമെന്റും ആയിരിക്കണം, കൂടാതെ എക്സ് എൻ എന്ന് പറയുന്നത് എക്സ് നോട്ടിനോട് ഈക്വലും ആവരുത്. നമ്മൾ അങ്ങനെ ഒരു അസംപ്ഷൻ മേഡ് ചെയ്യുന്നുണ്ട് അവിടെ. പക്ഷെ നമ്മൾ കണ്ടിന്യൂറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ അസംപ്ഷന്റെ ആവശ്യമില്ല. അത് ഞാൻ പറയാം, കാരണം ഇങ്ങനെ ആ ഒരു അസംപ്ഷൻ മേഡ് ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ. എന്താണ് ഈ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ജസ്റ്റ് ലിമിറ്റ് പോയിന്റ് ആയാൽ മതി ഇയുടെ. സോ നമ്മൾ എക്സെൻസ് എന്ന് പറയുന്ന സീക്വൻസ് എക്സെൻസ് കമ്മിങ് ഫ്രം സെറ്റ് ഇ. സോ അതുകൊണ്ടാണ് ഈ ഒരു അസംപ്ഷൻ മേഡ് ചെയ്യുന്നത്. ഈ അസംപ്ഷൻ നിങ്ങൾ എന്തുകൊണ്ട് മേഡ് ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നിയേക്കാം. കാരണം ഫംഗ്ഷൻ മേ ചില കേസുകളിൽ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് എക്സ് നോട്ടിനോട് എക്സ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് ഡിഫൈൻഡ് പോലും ആയിരിക്കില്ല. പക്ഷെ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ ലിമിറ്റ് ഓഫ് എഫ് അറ്റ് എക്സ് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും, പക്ഷെ എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ ഡിഫൈൻഡ് ആയിരിക്കില്ല. ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾ സൈൻ എക്സ് ബൈ എക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മിക്കവാറും. അത് അതിന്റെ ലിമിറ്റ് വൺ ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എക്സ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് വൺ ആണ്. പക്ഷെ ആ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ എക്സ് ആ ഫംഗ്ഷൻ സീറോയിൽ ഡിഫൈൻഡ് അല്ല. കാരണം നമുക്ക് സൈൻ സീറോ ബൈ സീറോ എന്ന് കിട്ടുന്നത് സീറോ ബൈ സീറോ അത് നോട്ട് ഡിഫൈൻഡ് ആണ്, ഇൻഡിറ്റർമിനന്റ് ഫോം എന്ന് പറയും. കണ്ടോ? പക്ഷെ സൈൻ എക്സ് ബൈ എക്സ് സീറോയിൽ അൺഡിഫൈൻഡ് ആണെങ്കിൽ പോലും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് സൈൻ എക്സ് ബൈ എക്സ് വൺ ആണ്. അത് നമ്മൾ വരുന്നുണ്ട്. നമുക്ക് ഇതിന് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് സൈൻ എക്സ് ബൈ എക്സിന് പല പ്രൂഫുകളുണ്ട്. ഏറ്റവും സിംപ്ലസ്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത് എൽ ഹോസ്പിറ്റൽ റൂൾ ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എൽ ഹോസ്പിറ്റൽ റൂള്, കാൽക്കുലസിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സൈൻ നമുക്ക് സീറോ ബൈ സീറോ ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? കോസ് എക്സ് ബൈ വൺ എന്ന് കിട്ടും. എന്നിട്ട് വീണ്ടും കോസ് സീറോ വൺ ആണ്. അങ്ങനെ അതൊരു രീതിയാണ്. പിന്നെ വേറെ പല രീതിയുണ്ട്. ഒന്ന് പിന്നെ ജോമെട്രിക്കൽ പ്രൂഫ് ഉണ്ട്. അതുപോലെ തന്നെ പവർ സീരീസ് എക്സ്പാൻഷൻ പ്രൂഫ് ഉണ്ട്. നിങ്ങൾ പവർ സീരീസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സീരീസ് സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് നമുക്ക് പല പ്രൂഫുകളുണ്ട്. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത് എൽ ഹോസ്പിറ്റൽ റോഡാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇനി വരുന്നുണ്ട്. അപ്പോൾ പറയാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ ഒരു അസംപ്ഷൻ മേഡ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ പറഞ്ഞാണ്. നമുക്ക് എക്സ്ട്രാ ഫംഗ്ഷൻ മേ നോട്ട് ബി ഡിഫൈൻഡ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട്. അതുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ എക്സ് നോട്ട് ലിമിറ്റ് പോയിന്റ് എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രം നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചില മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺസെപ്റ്റ് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് സ്ട്രെങ്ത് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണെങ്കിൽ ഏതൊരു സീക്വൻസ് എക്സ് എൻ എടുത്താലും ദാറ്റ് കൺവേർജസ് ടു എക്സ് നോട്ട്. കറസ്പോണ്ടിങ് സീക്വൻസ് നമുക്ക് കൺസിഡർ ചെയ്യാലോ. കറസ്പോണ്ടിങ് സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് ഷുഡ് കൺവേർജസ് ടു എൽ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എഫ് ഹാസ് ലിമിറ്റഡ് ടു എക്സ് നോട്ട് ആൻഡ് ദാറ്റ് ലിമിറ്റ് ഈക്വൽ ടു എൽ എന്ന് പറയാം. ഇത് കൺവേർസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ഇത് കൺവേർസ് ട്രൂ എന്നാണ്, ദാറ്റ് മീൻസ് കൺവേർസ് പാർട്ട് ട്രൂ ആണ്. ദാറ്റ് മീൻസ് ഏതൊരു സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് നോട്ടിനും
എഫ് ഓഫ് എക്സ് കൺവെർജസ് ടു എൽ ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ എന്ന് പറയാം. ഓക്കെ, ഇത് നിങ്ങൾ ഇതിനുമ്പോള് ധനുഷിന്റെ ക്ലാസ്സിൽ ഒരു സ്ഥലത്ത് ആനന്ദ് മെൻഷൻ ചെയ്തെന്ന് തോന്നുന്നു, സീക്വൻഷ്യൽ ക്രൈറ്റീരിയ. അപ്പോ അവൻ എന്താണ് ഇതിന്റെ സീക്വൻസ് ലിമിറ്റ് ഒക്കെ പറയുമ്പോൾ അവൻ ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയും നമ്മൾ ഈ ഇത് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സീക്വൻസ് ഓഫ് സീക്വൻസ് പഠിച്ചപ്പോൾ സീക്വൻസിൽ പലപ്പോഴും ഈ റിസൾട്ട് യൂസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സീക്വൻഷ്യൽ ക്രൈറ്റീരിയ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ജസ്റ്റ് ഒരു തീറം മാത്രമായിട്ട് നിങ്ങൾ കാണരുത്, ഇത് സീക്വൻസ് ലിമിറ്റ് ഇല്ലാന്ന് പറയാനാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് പക്ഷെ പല തീറംസും പ്രൂവ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പല തീറം നമുക്ക് നമ്മൾ സീക്വൻസിനെ കുറിച്ച് നമുക്ക് സ്റ്റഡി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ അറിയാം, അത് യൂസ് ചെയ്ത് നമുക്ക് പല കണ്ടിന്യൂസ് ഫംഗ്ഷനെ കുറിച്ചുള്ള പല തീറംസ് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ടും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്ര മനസ്സിലാക്കിയിരിക്കുക. ബൈ എബോ റിസൾട്ട് വൺ ക്യാൻ പ്രൂവ് ദാറ്റ് എ ഫംഗ്ഷൻ ഹാസ് നോ ലിമിറ്റ് അറ്റ് എക്സ് നോട്ട് ഇൻ ദ ഫോളോയിങ് വേ. അപ്പൊ ഒരു ഫംഗ്ഷൻ ലിമിറ്റ് ഇല്ല എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ മതി. ഫോർ എവറി സീക്വൻസ് എക്സ് ആൻഡ് കൺവെർജസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ആൻഡ് കൺവെർജസ് ടു എൽ, ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് മീൻസ് ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, There exists a sequence xn converges to xn x naught such but corresponding sequence f of xn image sequence nu parayum corresponding sequence f of xn does not converge in R. That means it can be unbounded or diverges to infinity or where edil limit ennuche oscillating endu illava adina nammal does not converge in R nu parayune. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ അത്രയും ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവുന്ന രീതിയിൽ ഞാൻ എക്സാമ്പിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് അവിടെ ക്ലിയർ ആയി, ക്ലിയർ ആവും. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എന്താണ്, നമ്മൾ കുറച്ച് സ്പീഡ് പോകണം തോന്നും. ഓക്കെ, ആ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് സൈൻ വൺ ബൈ എക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ആർ ആണ്. അത് ഈ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ച് അങ്ങനെ പറയാം. If we take the sequence xn equal to 1 by n, then we can see that 1 by n varuna sequence 0 like converge in the sequence aanu, pakshe adine corresponding f of x n endanu, f of x n varuna 1 by n aanu, that means n aanu, f of x equal to n aanu, pakshe f of x n equal to n nu varuna sequence converged aano namukku arya edoru, if a sequence is convergent, or sequence convergent aanengil adinde adu unbounded aayirikkum, pakshe ee sequence f of x n nu varuna sequence bounded polum alla, നമുക്ക് കൺവെർജന്റ് അല്ലാതെ പല രീതിയിൽ പ്രൂവ് ചെയ്യാം. ഇതാണ് സിംപ്ലസ്റ്റ് വേ ആയിട്ട് എനിക്കിപ്പോ തോന്നിയത്. ഓക്കെ, അപ്പോ ഈ സീക്വൻസ് എക്സ് എൻ കൺവെർജസ് ടു സീറോ ബട്ട് സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ നോട്ട് ഈവൻ കൺവെർജന്റ് പോലും അല്ല. അപ്പോ അതെന്താണ്, അത് ഈ കണ്ടീഷന് കോൺട്രഡിക്ഷൻ ആണ്. ഇപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതൊരു സീക്വൻസ് ഫോർ എനി സീക്വൻസ് കൺവെർജസ് ടു നമുക്ക് ഏതാണ് പോയിന്റ്, ആ പോയിന്റ് നമുക്ക് ഇവിടെ സീറോ ആണ്, എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇവിടെ സീറോ ആണ്. ഈ സീറോയിലേക്ക് കൺവെർജ് ചെയ്യുന്ന ഏതൊരു എക്സ് എൻ എടുത്താലും corresponding f of x n should converge to l, പക്ഷേ ഇവിടെ f of x n converge ചെയ്യുന്ന പോലും ഇല്ല. സോ നമുക്ക് എന്താ പറയാ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എക്സ്റ്റെൻസ് ടു സീറോ വൺ ബൈ എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. പിന്നെ ഇൻഫിനിറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അപ്പൊ ഇൻഫിനിറ്റ് ലിമിറ്റ് വെച്ച് പറയുവാണെങ്കിലും ഇത് എക്സിസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ലിമിറ്റ്, ഇപ്പോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ, എക്സ് സീറോയിലേക്ക് പോകുമ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങടേക്കാണ് പോകുന്നത്. എക്സ് സീറോ ഗ്രാഫ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ചിട്ടുണ്ട്, എക്സാക്ട് ഇതുപോലെ അല്ല, എന്നാലും റഫായിട്ട് വെച്ചിട്ടുണ്ട്. എക്സ് സീറോയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ പോവാം. ഒന്ന് റൈറ്റ് സൈഡിൽ നിന്ന് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ നിന്ന് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യാം. പക്ഷേ ഈ റൈറ്റ് സൈഡ് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. കണ്ടതൊക്കെ ഗ്രാഫ് കൊണ്ട് അറിയാം, എഫ് ഓഫ് എക്സ് പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. പക്ഷെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പൊ റൈറ്റ് ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ്, അത് ജസ്റ്റ് അടുത്ത് ഞാൻ പറയുന്നുണ്ട്, റൈറ്റ് ലിമിറ്റ് എന്താണ് ലെഫ്റ്റ് ലിമിറ്റ് എന്താണെന്ന്. പക്ഷെ ഇൻഫിനിറ്റ് ലിമിറ്റ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല ഇപ്പോഴും. പക്ഷെ നമുക്ക് ഇത് പറഞ്ഞു ഇത് വെച്ച് നമുക്ക് പറയാം, ഞാൻ ഡയറക്റ്റ് സീക്വൻസ് എക്സ് കൺവെർജ് ടു എക്സ് നോട്ട് ബട്ട് എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് കൺവെർജ് ഇൻ ആർ, ഈ സീക്വൻസ് ആറിൽ കൺവെർജ് ചെയ്യില്ല. പിന്നെ വേറൊരു എക്സാമ്പിൾ, ഇതൊരു ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ്, സൈൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ സൈൻ വൺ ബൈ എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ആർ. അതിന് കാരണം എന്താണ്, നിങ്ങൾ എനിക്ക് പിന്നെ വേറൊരു കാര്യം ഞാൻ മെൻഷൻ ചെയ്യാൻ വിട്ടത്, നിങ്ങൾ ഈ ലിമിറ്റ് കണ്ടിന്യൂറ്റി ഇതൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ജസ്റ്റ് ഈ ഫംഗ്ഷനെ ഒരു എന്താണ് പറയാ, ഫംഗ്ഷൻ മാത്രം വെച്ച് പഠിക്കുന്നത് അത്രയും നല്ല രീതിയല്ല. അപ്പോൾ അതിന് ഗ്രാഫ് ഇമാജിൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി ലിമിറ്റ് ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ ഫംഗ്ഷന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾ 90% അതിന്റെ പ്രോബ്ലങ്ങൾ സോൾവ് ആക്കി. ഓക്കെ, ഗ്രാഫ് പറയുകയാണെങ്കിൽ ഈസി ആയിട്ട് അനലിറ്റിക്കൽ പ്രൂഫ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതിന്റെ ഗ്രാഫ് നമുക്ക് പല ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് എന്ന് വരുന്ന ഒരു ഇൻഡ്യൂഷൻ വെച്ചാണ് നമ്മൾ അതിന്റെ എന്താണ് പറയാ അനലിറ്റിക്കൽ പ്രൂഫ് ഉണ്ടാക്കിയെടുക്കുന്നത്, തിയറിറ്റിക്കൽ പ്രൂഫ്. അപ്പോൾ നമുക്ക് ഗ്രാഫിനെ കുറിച്ച് ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അനലിറ്റിക്കൽ പ്രൂഫ് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ സൈൻ വൺ ബേക്സിന്റെ ലിമിറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അതിന്റെ ഗ്രാഫിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന അത്ര ശരിയല്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറയാം വരച്ചത് ശരിയായിട്ടില്ല. ഇതുപോലെ ലെഫ്റ്റ് സൈഡിലും സെയിം ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ എന്താ പറയുക, സൈൻ വൺ ബേക്സിന്റെ ഗ്രാഫിൽ വരുന്നത് നിങ്ങൾ, ഞാൻ പറഞ്ഞ ഒരു നിങ്ങൾ കുറെ ഫംഗ്ഷന്റെ ഗ്രാഫ് അറിഞ്ഞിരിക്കുക മാത്രമല്ല, ഗ്രാഫ് എന്തുകൊണ്ട് അങ്ങനെ വന്നു കൂടെ അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾക്ക് ചുമ്മാ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു അതിനുള്ള റീസൺ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. എസ്പെഷ്യലി നിങ്ങൾ യൂണിഫോം ഐഡന്റിറ്റി നിങ്ങൾ പഠിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന് അറിയാം. യൂണിഫോം ഐഡന്റിറ്റി ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഡെഫിനിഷൻ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ യൂണിഫോം ഐഡന്റിറ്റി ഒക്കെ ഗ്രാഫിന്റെ ഒരു ഐഡിയ വരുവാണെങ്കിൽ ആ ഡെഫിനിഷനും ഗ്രാഫോടെ ലിങ്ക് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാനിത് ഇങ്ങനെ ചെയ്യാറുണ്ട്, ഞാൻ ചെയ്തിട്ട് എന്താണ് എനിക്ക് സക്സസ് ആയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒരു ഗ്രാഫും നമ്മൾ അനലിറ്റിക്കൽ ഡെഫിനിഷൻ ലിങ്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കണ്ടിന്യൂറ്റി, യൂണിഫോം കണ്ടിന്യൂറ്റി, ലിമിറ്റ് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് അറിഞ്ഞിരിക്കുക മാത്രമല്ല, ആ ഗ്രാഫ് എന്തുകൊണ്ട് അങ്ങനെ വന്നു അതും കൂടെ അറിഞ്ഞിരിക്കുക, അതിന് റീസൺ അറിഞ്ഞിരിക്കുക. ഞാൻ ഇവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈ ഗ്രാഫിന്റെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന്. നിങ്ങൾ നോക്കുക ഈ വൺ ബേക്സിന്റെ സൈന്റെ ഒരു സീറോന്റെ അടുത്ത് വൺ ബേക്സിന്റെ സീറോന്റെ അടുത്തുള്ള ഒരു ബിഹേവിയർ മൂലമാണ് ഇത് വന്നിരിക്കുന്നത്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പറയണേ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയണം, ലെങ്ത് ആയിപ്പോ. ഓക്കെ, സൈൻ വൺ ബേക്സിന്റെ ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സീറോനടുത്ത് ഇൻഫിനിറ്റി മെനി ഡിഫ്ലക്ഷൻ ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ഈ ഓസിലേഷൻ ഉണ്ടല്ലോ, നമുക്കറിയാം സൈന്റെ ഗ്രാഫ് എന്താണ്, സൈന്റെ ഗ്രാഫ് നേരത്തെ ഞാൻ വരച്ചു, സൈന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ സൈൻ വൺ ബേക്സ് വരുമ്പോ ഇത് ഒരു ഓസിലേഷൻ, പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയും, ഓസിലേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. പക്ഷെ സൈൻ വൺ ബേക്സിൽ ഈ ഓസിലേഷൻ ഒക്കെ സംഭവിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ എത്ര ഓസിലേഷൻ സംഭവിക്കുന്നു, ഇവിടെ ഇൻഫിനിറ്റി മെനി ഓസിലേഷൻ ആണ് സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ സഡൻ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ ജോമെട്രിക്കിൽ നമ്മൾ ആലോചിക്കുവാണെങ്കിൽ എക്സിനോട് എന്ന് പറഞ്ഞ പോയിന്റ് സീറോയിലേക്ക് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഒരു നമ്പറിലേക്ക് അടുക്കുന്നില്ല, അത് ജസ്റ്റ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൈനസ് വണ്ണിനും വണ്ണിനും ഇടയ്ക്ക് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാഫ് വന്നത് എങ്ങനെയാന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്, ജസ്റ്റ് വൺ ബൈ എക്സ് എങ്ങനെ സീറോയുടെ നൈബർഹുഡിൽ ബിഹേവ് ചെയ്യുന്നു, കൂടാതെ സൈന്റെ ഓസിലേഷൻ ബിഹേവിയർ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫിന്റെ ഐഡിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പല ഇനി വേറെ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ ഗ്രാഫിൽ ഒരു ഇൻഡ്യൂഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽ അനാലിസിസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. ഈ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി അത്ര ആവശ്യം, ഡിഫറൻഷ്യബിലിറ്റി ചെറിയ രീതിയിൽ ആവശ്യമുണ്ട്. മെയിൻ ആയിട്ട് യൂണിഫോം കണ്ടിന്യൂറ്റി ഒക്കെ വരുമ്പോൾ ഗ്രാഫിന്റെ ഒരു ഇൻഡ്യൂഷൻ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഫംഗ്ഷൻ ബ്രേക്ക്, നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഗ്രാഫ് ഓൾമോസ്റ്റ് ഓൾ കേസസ് ബ്രേക്ക് ഇല്ലാത്ത രീതിയിലായിരിക്കും, ബ്രേക്ക് ഇല്ലാതെ പോകുന്ന രീതിയിലായിരിക്കും. ഞാൻ കണ്ടിന്യൂ വരുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂടുതൽ ഇനി പറയുന്നില്ല. അപ്പോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ വൺ ബൈ എക്സ്. അപ്പോ ഈ ഫംഗ്ഷന് ഞാൻ പറഞ്ഞു എന്താണ് ഇത് സീറോയിൽ ഡിഫൈൻഡ് അല്ല, കാരണം വൺ ബൈ സീറോ ആണ് വരുന്നത്. പക്ഷെ എഫിന്റെ ഡൊമൈൻ എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ആർ മൈനസ് സീറോ ടു ആർ. നമ്മളിവിടെ ഇ എന്ന് പറയുന്ന സെറ്റ് ആർ മൈനസ് സീറോ എന്നാണ് എടുക്കുന്നത്. ഞാൻ നമ്മൾ സ്റ്റാർട്ടിങ് ഡെഫിനിഷൻ പറഞ്ഞു, ഡെഫിനിഷനിൽ എന്താണ് പറഞ്ഞത്, ഡെഫിനിഷൻ എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് എക്സ് നോട്ട് ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. അപ്പൊ അവിടെ സെയിം കണ്ടീഷൻ തന്നെ ഇവിടെ വരുന്നത്, നമ്മൾ എ എന്ന് പറയുന്ന സെറ്റ് ആർ മൈനസ് സീറോ ആയിട്ട് എടുക്കുന്നു, കൂടാതെ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് സീറോ ആയിട്ട് എടുക്കുന്നു. എങ്ങനെ അവിടെ ആ ഒരു ഡെഫിനിഷന്റെ ഒരു പ്രസക്തി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു പോയിന്റ് ഡിഫൈൻഡ് അല്ലാത്ത ഫംഗ്ഷന് പോലും നമുക്ക് ലിമിറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എക്സ് നോട്ട് എന്ന് പറയുന്ന എക്സ് സീറോ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആർ മൈനസ് സീറോന്റെ ലിമിറ്റ് പോയിന്റ് ആണ്. നിങ്ങൾ ലിമിറ്റ് പോയിന്റ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാമെന്നിരിക്കും, ആർക്കിമിഡിയം പ്രോപ്പർട്ടി വെച്ച് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് പറയേണ്ടത് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എങ്ങനെ പറയാം, നമുക്ക് ഞാനിവിടെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ പറയാം. ഇപ്പൊ എക്സ് എന്ന് ഈക്വൽ ടു വൺ ബൈ എൻ പൈ എന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സീക്വൻസ് എക്സ് എൻ ഈക്വൽ ടു വൺ ബൈ എൻ പൈ എന്ന് എടുത്തു, അങ്ങനെയാണെങ്കിൽ എക്സ് എൻ കൺവേർജസ് ടു സീറോ ആയിരിക്കും. ബട്ട് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് സൈൻ വൺ ബൈ എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എൻ പൈ ആയിരിക്കും. മീനോ സൈൻ എൻ പൈ ഈക്വൽ ടു സീറോ, വേർ എൻ ഈസ് എ നാച്ചുറൽ നമ്പർ. അപ്പൊ സൈൻ എൻ പൈ സീറോ ആണ്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് സീറോ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് ഒരു കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. കോൺസ്റ്റന്റ് സീക്വൻസിന്റെ ലിമിറ്റ് എന്തായിരിക്കും, ആ കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. സോ എക്സ് എൻ കൺവേർജസ് ടു എക്സ് നോട്ട് ബട്ട് എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു സീറോ. പിന്നെ നമ്മൾ വേറെ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ വൈ എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ വൈ എൻ ടു ബി ടു എൻ പൈ പ്ലസ് പൈ ബൈ ടു. അങ്ങനെയാണെങ്കിൽ വൈ എൻ കൺവേർജസ് ടു സീറോ ആണ്. നിങ്ങൾ സീക്വൻസ് ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഇതുപോലത്തെ പ്രോബ്ലങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഈ പൈ ഒക്കെ ഫിക്സ്ഡ് ആണ്, പൈ ഫിക്സ്ഡ് ആണ്, പൈ ബൈ ടു ഫിക്സ്ഡ് ആണ്, ടു ഫിക്സ്ഡ് ആണ്, എന്ന് മാത്രമാണ് വേരി ചെയ്യുന്നുള്ളൂ.
ഇപ്പോ വൈ വൺ എന്ന് പറയുന്ന സൈൻ ടു വൈ വൺ എന്ന് പറയുന്നത് 1/2π + π/2 വൈ ടു എന്ന് പറയുന്നത് 1/4π + π/2 അങ്ങനെയാണ് അപ്പോ നമുക്കറിയാം ഈ വൈ വൺ ക്ലിയർലി കൺവേർജൻസ് സീറോ ആണ് ബട്ട് എഫ് ഓഫ് വൈ എൻ എന്താണ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് സൈൻ 2nπ + π/2 നമുക്കറിയാം സൈൻറെ പീരിയോഡിസിറ്റി വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ സൈൻ 2nπ + π/2 എന്ന് പറയുന്നത് സൈൻ π/2 ആണ് ദാറ്റ് ഈസ് വൺ ഓൾവേസ് ദാറ്റ് മീൻസ് എന്താണ് അതിന്റെ അർത്ഥം വൈ എൻ കൺവേർജസ് ടു സീറോ ബട്ട് എഫ് ഓഫ് വൈ എൻ കൺവേർജസ് ടു വൺ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത് നമുക്ക് നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ വേറൊരു കാര്യം ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ട് 1/nπ എന്തുകൊണ്ട് ഞാൻ എക്സ് ഈക്വൽ ടു 1/nπ എന്തുകൊണ്ട് ഞാൻ വൈ എൻ ഈക്വൽ ടു 1/2nπ + π/2 ഇങ്ങനെ ഞാൻ എന്തുകൊണ്ട് എടുത്തു നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം ഇത് എന്തുകൊണ്ട് ഞാൻ എടുത്തുള്ള ചോദ്യം നിങ്ങൾക്ക് തോന്നിയേക്കാം കാരണം ഇതിന് പിന്നിലുള്ള ഇൻഡ്യൂഷൻ ആയ ഗ്രാഫാണ് ഞാൻ ഒന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ അത് ഗ്രാഫിൽ നിന്ന് കിട്ടുന്നതാണ് പല ഐഡിയാസും തിയറട്ടിക്കൽ ഐഡിയാസും കിട്ടുന്ന ഗ്രാഫിൽ നിന്നാണ് ഇതിന്റെ ഐഡിയ എനിക്കറിയാം ഫംഗ്ഷൻ സീറോന് അടുത്ത് ഈ പോയിന്റിലൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ ഇതായിരിക്കും അപ്പൊ ഞാൻ ആ രീതിയിൽ കണ്ടിന്യൂസ് അല്ലാന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ആ രീതിയിലുള്ള പോയിസുകൾ ഞാൻ ചൂസ് ചെയ്തു അപ്പൊ ഇതിന് പിന്നെ ഈ ഗ്രാഫ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഗ്രാഫിൽ നിന്നാണ് എനിക്ക് ഈ പോയിന്റ്സ് നിന്ന് കിട്ടുന്നത് ഈ ഗ്രാഫിന്റെ ഒരു ഇൻഡ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയത് അപ്പോൾ അല്ലാതെ ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്തതല്ല ഇനി ചിലപ്പോൾ അങ്ങനെ ഡൗട്ട് തോന്നാം അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ നിങ്ങൾ മാക്സിമം സൈൻ സൈൻ കോസ് ടാൻ അതുപോലെ ടാൻ ഇ റെസ്റ്റ് എക്സ് ലോഗ് എക്സ് സൈൻ 1/x സൈൻ എക്സ് സ്ക്വയർ ഇതിലൊക്കെ ഗ്രാഫ് നിങ്ങൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കുക മാത്രമല്ല അതിന്റെ ഗ്രാഫ് എന്തുകൊണ്ട് അങ്ങനെ വന്നതും കൂടെ അറിഞ്ഞിരിക്കണം അതാണ് എനിക്ക് കുറച്ചും കൂടെ മെയിൻ ആയിട്ട് പറയാനുള്ളത് മൊത്തം ഈ കണ്ടിന്യൂറ്റി പഠിക്കുമ്പോൾ ഏറ്റവും മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുന്ന അതാണ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും ഈ സെക്ഷൻ കാരണം ഇത് നിങ്ങൾക്ക് ഈ പല സെക്ഷനിലും PG ആയാണെങ്കിലും പലപ്പോഴും നിങ്ങൾക്ക് എല്ലാ എൻട്രൻസ് എക്സാമും നിങ്ങൾ കാണാൻ പോകുന്ന ഒരു സെക്ഷൻ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗ്രാഫിന് നല്ലൊരു ഐഡിയ ഉണ്ടാവണം എന്തുകൊണ്ട് അത് വന്നതും കൂടെ ഉണ്ടാവണം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എക്സ്റ്റെൻസ് ടു സീറോ സൈൻ 1/x ഡസ് നോട്ട് എക്സിസ്റ്റ് വൈ എന്തുകൊണ്ട് കാരണം നമ്മുടെ ഡെഫിനിഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത് ഏതൊരു സീക്വൻസ് എക്സ് കൺവേർജ് ടു എക്സ് നോട്ട് ആണെങ്കിലും കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ഷുഡ് കൺവേർജ് ടു എഫ് ഓഫ് എക്സ് നോട്ട് പക്ഷെ നമുക്ക് ഇവിടെ എന്ത് കിട്ടി ഇവിടെ നമുക്ക് ഇങ്ങനെ രണ്ട് കണ്ടീഷനാണ് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് അങ്ങനെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയാം ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ട്രിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ ലിമിറ്റ് ഇല്ല എന്ന് പറയുന്നത് നമ്മൾ ഇനി എക്സാം ഇനി പ്രോബ്ലംസ് നമ്മൾ യൂസ് ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ചും കൂടെ ഇത് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്പീഡ് കിട്ടും അപ്പോൾ ഇപ്പൊ ഞാൻ ഒരു തവണ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ രണ്ട് സീക്വൻസ് കണ്ടുപിടിക്കുള്ളൂ അപ്പൊ ലിമിറ്റ് ഇല്ല എന്ന് ഞാൻ പറയും ഓക്കെ അപ്പൊ ഇതിന്റെ കാരണം എന്താണ് സപ്പോസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും അതൊരു റിയൽ നമ്പർ ആയിരിക്കും നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന റിയൽ ലിമിറ്റ് ആണ് പറയുന്നത് അപ്പൊ അതൊരു റിയൽ നമ്പർ ആയിരിക്കും എൽ കണ്ടോ ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് ഡോട്ട് ഞാനിവിടെ താഴെ എഴുതിയിട്ടുണ്ട് ആദ്യം ഞാൻ ഇത് എഴുതണ്ടെന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ എഴുതി ഓക്കെ അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ സൈൻ 1/x എൽ ആണെങ്കിൽ അപ്പൊ എൽ ആണെങ്കിൽ നമുക്ക് എന്ത് വേണം ഏതൊരു സീക്വൻസ് എക്സ് ആൻഡ് കൺവെർജസ് ടു കണ്ടോ ലിമിറ്റ് എൽ ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് ഡോട്ട് എൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എൽ ആണെങ്കിൽ എക്സ് നോട്ടിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസ് എടുത്താലും കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ഷുഡ് കൺവേർജസ് ടു എല്ലായിരിക്കണം അല്ലേ പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ലിമിറ്റ് എല്ലാണെങ്കിൽ നമുക്ക് എക്സ് എന്നും വൈ എന്നും സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ആണ് സോ ലിമിറ്റ് എല്ലാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്നും എഫ് ഓഫ് വൈ എന്നും എല്ലിലേക്ക് കൺവേർജ് ചെയ്യാൻ പറ്റൂ കൺവേർജ് ചെയ്താൽ പറ്റൂ അല്ലേ അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ബോത്ത് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് വൈ ഷുഡ് കൺവേർജ് ടു എൽ ബട്ട് അത് പോസിബിൾ ആണോ അല്ല കാരണം എന്താണ് എഫ് ഓഫ് എക്സ് ഒന്ന് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് സീറോയിലേക്കും എഫ് ഓഫ് വൈ എന്ന് പറയുന്ന സീക്വൻസ് വണ്ണിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് സോ അത് എൽ എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് രണ്ടിനെ ഒരുമിച്ച് കൺവേർജ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും പക്ഷെ ഇത് ഐഡിയ സിമ്പിൾ ആണ് ഇപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയാനായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ട്രിക്കാണ് ഇത് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ച് നമുക്ക് പറയാം ഓക്കെ ഇനി നമ്മൾ ഇത് വീണ്ടും യൂസ് ചെയ്യും അപ്പൊ ഞാൻ കൂടുതൽ ഇങ്ങനെ പറയുന്നില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ രണ്ട് സീക്വൻസ് കണ്ടുപിടിക്കുകയുള്ളൂ ഓക്കെ ഇതാണ് അതിന്റെ കാരണം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ രണ്ട് സീക്വൻസും എല്ലിലേക്ക് കൺവേർജ് ചെയ്യണം പക്ഷെ അത് പോസിബിൾ അല്ല സിൻസ് വൺ സീക്വൻസ് കൺവേർജസ് സീറോ ആൻഡ് ഓദർ കൺവേർജസ് ടു വൺ ആ ഞാൻ എന്തായാലും സ്പീഡ് കൂട്ടിയാൽ പറ്റൂ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് ഒരു നമ്പറിലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ് എഫ് എക്സ് ഇക്വൽ എൽ വൺ എന്ന് പറയുവാണെങ്കിൽ സിയിലേക്ക് നമുക്ക് ഞാൻ പറഞ്ഞു ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സി എന്ന പോയിന്റിനോട് എക്സ് ഒരു നമ്പർ സി എന്ന പോയിന്റിനോട് അടുക്കുമ്പോൾ എഫ് എക്സ് എങ്ങടേക്ക് പോകുന്നു അതാണ് ബേസിക്കലി മീൻ ചെയ്യുന്നത് നമുക്ക് സി എന്ന പോയിന്റിലേക്ക് നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം ഒന്ന് നെഗറ്റീവ് എക്സ് ആക്സിസ് കൂടിയും ഒന്ന് പോസിറ്റീവ് എക്സ് ആക്സിസ് കൂടിയും പക്ഷെ നെഗറ്റീവ് നമ്മൾ സിനെ സി എന്ന പോയിന്റിലേക്ക് നെഗറ്റീവ് എക്സാക്സിസ് നെഗറ്റീവ് എക്സാക്സ് സോറി നെഗറ്റീവ് എക്സാക്സിസ് അല്ല സി എന്ന പോയിന്റ് നമുക്ക് സിയുടെ ലെഫ്റ്റ് സൈഡിനും അപ്രോച്ച് ചെയ്യാം സി എന്ന പോയിന്റ് സിയുടെ റൈറ്റ് സൈഡിനും അപ്രോച്ച് ചെയ്യാം അപ്പൊ സി എന്ന പോയിന്റ് സിയുടെ
വെബ്സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ലിമിറ്റാണ് എൽ വൺ. അതിന്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫോർ എ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ, ദേർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എക്സ് മൈനസ് എൽ വൺ ലെസ് ദാൻ എപ്സിലോൺ വെൻ എക്സ് ബിലോങ്സ് ടു സി മൈനസ് ഡെൽറ്റ കോമ സി. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നിങ്ങൾ പഠിച്ചതായിരിക്കും, ഇനി എന്തായാലും ടൈം ടൈം ഒരു കാര്യം നോക്കണം. ഓക്കെ, അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എഫ് എക്സ് ഇസ് ഇക്വൽ ടു എൽ ടു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഏതൊരു എപ്സിലോൺ എടുത്താലും എനിക്ക് ഒരു ഡെൽറ്റ വേണം, സച്ച് ദാറ്റ് ദിസ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്, ദാറ്റ് മീൻസ് മോഡ് എഫ് എക്സ് മൈനസ് എൽ ടു ലെസ് ദാൻ എപ്സിലോൺ വെനവർ എക്സ് ബിലോങ്സ് ടു സി സി കോമ സി പ്ലസ് ഡെൽറ്റ. ഉണ്ടോ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ല, നമ്മൾ ഒരു റൈറ്റ് സൈഡ് മാത്രം, സീറോ റൈറ്റ് സൈഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ സീറോ ലെഫ്റ്റ് സൈഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു ഫംഗ്ഷന്റെ ഒരു പോയിന്റ് ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ, ദെൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് പ്ലസ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ആൻഡ് ഷുഡ് ബി ഈക്വൽ ഷുഡ് എക്സിസ്റ്റ് ആൻഡ് ഈക്വൽ എക്സിസ്റ്റ് ചെയ്യുക മാത്രമല്ല അത് ഈക്വൽ ആവണം. അപ്പൊ നമുക്ക് ഇതും ഇതും ഈ ഒരു കണ്ടീഷനും ഇതും നമ്മൾ ഒരു ഫംഗ്ഷൻ ലിമിറ്റ് ഇല്ലാന്ന് യൂസ് ചെയ്യാനായിട്ട് പ്രൂവ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. ട്രിക്ക് എന്ന് പറയാൻ പറ്റില്ല, മെത്തേഡാണ്. നമുക്ക് ഈ ലെഫ്റ്റ് ലിമിറ്റും ചില കേസുകളിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ഈക്വൽ അല്ലാതെ ഈക്വൽ അല്ലാന്ന് നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ലിമിറ്റ് ഇല്ലാന്ന് പറയാം. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇത്. എഫ് നമ്മളൊരു സിഗ്നം ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയും, എഫ് എക്സ് പോസിറ്റീവ് റിയൽ ആക്സിൽ പ്ലസ് വണ്ണും നെഗറ്റീവ് റിയൽ ആക്സിൽ മൈനസ് വണ്ണും ഡിഫൈൻ ചെയ്തു, സീറോ എന്ന പോയിന്റ് സീറോ ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പറയാം, കൂടുതൽ പറയുന്നില്ല, എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് എഫ് എഫ് എക്സ് എന്ന് പറയുന്നത് വൺ ആണ്. നിങ്ങൾക്കറിയാം റൈറ്റ് സൈഡിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ വൺ ആണ്. ഈസി ഡെഫിനിഷൻ വെച്ച് ഈസി ആയിട്ടും പറയാം, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് ഡോട്ട് മൈനസ് എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്. അപ്പൊ ഈ രണ്ട് ലിമിറ്റും ഡിഫറൻറ്റ് ആണ്. ലിമിറ്റ് രണ്ട് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഡിഫറൻറ്റ് ആണ്. സോ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇത് പല രീതി പറഞ്ഞു, ഞാൻ ഈ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും പറയുമ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ, വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയാൻ തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഒരു കാര്യം, നിങ്ങൾ സീക്വൻസ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇഫ് എക്സ് എൻ കൺവേർജസ് ടു സം നമ്പർ എൽ വൺ ആൻഡ് എക്സ് ടു എക്സ് വൈ എൻ കൺവേർജസ് ടു വൈ എൻ, ദെൻ കറസ്പോണ്ടിങ് എക്സ് എൻ പ്ലസ് വൈ എൻ കൺവേർജസ് ടു എൽ വൺ പ്ലസ് എൽ ടു, നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ കെ ഇൻറ്റു എക്സ് എൻ കൺവേർജസ് ടു കെ ഇൻറ്റു എൽ വൺ, അങ്ങനെയൊക്കെ സെയിം ഇത് തന്നെ. അത് നമുക്ക് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ ഇതിപ്പോ തന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി സീക്വൻസ് പഠിച്ച സ്ഥിതിക്ക് ഈ സീക്വൻസിലെ പല ഇതുപോലത്തെ റിസൾട്ട് സെയിം ഏകദേശം സിമിലർ റിസൾട്ട് സീക്വൻസിലും വരുന്നുണ്ട്, ഈ ലിമിറ്റിലും വരുന്നുണ്ട്. അപ്പൊ അത് രണ്ട് നിങ്ങൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പൊ എവിടെയാണ് രണ്ട് കമ്പയർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ ഈസി ആയിരിക്കും. അപ്പൊ അതും കൂടെ ഓർക്കാം. പിന്നെ ഇതിന്റെ പ്രൂഫ് പല പ്രൂഫുകൾ ഉണ്ട്. അപ്പൊ എല്ലാം പ്രൂഫ് സിമ്പിൾ ആണ്. അതിൽ ഒരു പ്രൂഫ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടുള്ളതാണ്. സീക്വൻഷ്യൽ ക്രൈറ്റീരിയ യൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റായിട്ട് പ്രൂവ് ചെയ്യാം. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് പറയാം. അപ്പൊ ഒരു ഫംഗ്ഷന് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് എക്സ് ഇക്വൽ ടു എയും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് ബി എഫ് എക്സ് ഇക്വൽ ടു ബി ആണെങ്കിൽ അതിന്റെ സമ്മിന്റെ ലിമിറ്റ് എ പ്ലസ് ബി ആയിരിക്കും. അതുപോലെ തന്നെ കെന്റെ ഒരു കോൺസ്റ്റന്റ് വെച്ച് എഫിനെ മൾട്ടിപ്ലൈ ചെയ്ത കിട്ടുന്ന ലിമിറ്റും അറ്റ് എക്സ് നോട്ട് എന്ന് പറയുന്നത് കെ ഇൻറ്റു എ ആയിരിക്കും. ഇത് കുറച്ച് സ്പീഡിൽ പറയാൻ നിങ്ങൾ പഠിച്ചതാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫിന്റെ ജി, അതിന് ലിമിറ്റ് എ ഇൻറ്റു ബി ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെയാണ് നമ്മൾ ഡിവിഷൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഡിവിഷൻ എടുക്കുമ്പോൾ നമ്മൾ സീക്വൻസിന് പഠിച്ചിട്ടുണ്ടാവും, സീക്വൻസിന്റെ എക്സ് എൻ ബൈ വൈ എൻ സീക്വൻസ് വേർ വൈ എൻ കൺവേർജസ് ടു സം ബി ആൻഡ് എക്സ് എൻ കൺവേർജസ് സം എ. അപ്പൊ നമ്മൾ സീക്വൻസ് ലിമിറ്റ് പറയുമ്പോൾ തന്നെ നമ്മൾ ഡിനോമിനേറ്ററിന്റെ ലിമിറ്റ് സീറോ ആവരുന്നുള്ള അസംപ്ഷൻ മേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ മേഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എ എന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് എച്ച്. കൂടാതെ എഫ് ബൈ എച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്, അതുപോലെ തന്നെ ബാക്കി ഫംഗ്ഷൻസും. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ജി എഫ് എക്സ് എഫ് എഫ് എച്ച് ബൈ എച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സ്. അപ്പൊ ഇത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ എച്ച് ഓഫ് എക്സ് നോൺ സീറോ ആവണം, ആ ഒരു അസംപ്ഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ലിമിറ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എച്ച് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുകയും വേണം. കൂടാതെ ആ ലിമിറ്റ് നോൺ സീറോ ആയിരിക്കണം, അപ്പോൾ മാത്രമാണ് നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. ആ ലിമിറ്റ് എക്സിസ്റ്റ് നോൺ സീറോ ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ബൈ എച്ച് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എ ബൈ സി എന്ന് പറയാം. ജസ്റ്റ് നമുക്ക് ആൾജിബ്ര ഓഫ് ലിമിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് കറസ്പോണ്ടിങ് എഫിന് ജീന്റെ ലിമിറ്റ് അറിയാമെങ്കിൽ എഫ് പ്ലസ് ജി കെ ഇൻറ്റു എഫ് എഫ് ജി എഫ് ബൈ ജി, ഇതിന്റെയൊക്കെ ലിമിറ്റ് നമുക്ക് കറസ്പോണ്ടിങ് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അതിന്റെ ഒരു കൊറോളറി ആണ് ഇപ്പൊ എഫ് എൻ എഫ് ടു എക്സെട്ര എൻ ഫംഗ്ഷൻ. നമുക്ക് ഇൻഡക്ഷൻ വെച്ച് പറയാം, എഫ് എൻ എഫ് ടു എക്സെട്ര എഫ് എൻ ബി എൻ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ ആൻഡ് കറസ്പോണ്ടിങ് ഓരോ ഫംഗ്ഷൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് ഡോട്ട് എഫ് ഐ ഓഫ് എക്സ് ഈക്വൽ ടു എൽ. എഫ് ഐ ഓരോ എഫ് ഐസിന്റെ ലിമിറ്റും ആസ് എക്സ്റ്റെൻസ് ടു എക്സ് ഡോട്ട് എൽ ഐ ആണെങ്കിൽ ബൈ ഇൻഡക്ഷൻ വെച്ച് നമുക്ക് എന്താ പറയാ, ജസ്റ്റ് ഇൻഡക്ഷൻ വെച്ച് പഠിച്ചു തന്നെയാണ്. അപ്പോൾ ഇൻഡക്ഷൻ വെച്ച് അതിന്റെ സമ്മിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എൽ വൺ എൽ ടു എക്സെട്ര പ്ലസ് എൽ എൻ ആയിരിക്കും. അതുപോലെ തന്നെ പ്രൊഡക്ടിന്റെ ലിമിറ്റ്
പ്രൊഡക്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് എൽ വൺ ഇൻറ്റു എൽ ടു ഇൻറ്റു എക്സെട്ര എൽ വൺ ആയിരിക്കും. ഇൻ പർട്ടിക്കുലർ ലിമിറ്റ് എക്സ് ടു മിസ്റ്റർ എക്സ് നോട്ട് എഫ് ഐ എഫ് വൺ ഓഫ് എക്സ് ഓൾ ടേസ് ടെൻ എന്ന് പറയുന്നത് എൽ വൺ ടേസ് ടെൻ ആയിരിക്കും. ഓക്കെ, അപ്പോ അതിന് എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ നിങ്ങൾ ഇതൊക്കെ പഠിച്ചാണ് ജസ്റ്റ് ഞാൻ ഇതിന്റെ പറഞ്ഞ് നോട്ട് ചെയ്യുന്ന സ്ഥിതി നോട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ എഴുതി ഒരു ഓർഡറിൽ വരാൻ വേണ്ടി എഴുതി പോകുന്നതാണ്. ഒരു എന്താണ് നമുക്ക് നോട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തണം, അതുകൊണ്ട് എഴുതുന്നതാണ്. അപ്പോ എക്സ് നോട്ട് നോൺ സീറോ ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് വൺ ബൈ എക്സ് എന്ന് പറയുന്നത് സീറോ ആണ്. നിങ്ങൾ പിന്നെ ആലോചിക്കും എന്താണ് ഈ ഈ ഇതിനെ ഇതിനെ കുറിച്ച് കൂടുതൽ പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഞാൻ പിന്നെ പറഞ്ഞു വീണ്ടും ഡിലേ ആവാനാ ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോ ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എക്സ് നോട്ട് സീറോ ആവണം ആ ഒരു അസംപ്ഷൻ മേഡ് ചെയ്യണം, അത് ഓർക്കുക. എക്സ് നോട്ട് സീറോ ആവുകയാണെങ്കിൽ നമുക്ക് ഇത് കിട്ടൂല, ഈ ലിമിറ്റ് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. എക്സ് നോട്ട് സീറോ അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇൻഡ് എക്സ് ക്യൂ മൈനസ് ഫോർ ജസ്റ്റ് നമ്മൾ പറഞ്ഞ എഫ് ജി പ്രൊഡക്റ്റിന്റെ ഫോമിലാണ്. ജസ്റ്റ് നമ്മൾ ലിമിറ്റ് അകത്തേക്ക് എടുക്കുക, അപ്പൊ നമുക്ക് ടു ഇൻറ്റു മൈനസ് ത്രീ എന്ന് കിട്ടും. ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇവാലുവേഷൻ ഓഫ് ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്, അത് കറസ്പോണ്ടിങ് ടു അടുത്ത രണ്ടാമത്തെ ലിമിറ്റ് അതുപോലെ തന്നെ. അപ്പൊ ടു ഇൻറ്റു മൈനസ് ത്രീ ഈക്വൽ ടു മൈനസ് സിക്സ് എന്ന് കിട്ടും. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എക്സ് ക്യൂബ് പ്ലസ് ടു ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ. അപ്പൊ കറസ്പോണ്ട് ചെയ്ത് നമ്മൾ ഡിനോമിനേറ്ററിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. ഡിനോമിനേറ്റർ ലിമിറ്റ് ഇവിടെ നോൺ സീറോ ആണ്, സോ നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. പിന്നെ അടുത്തത് എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ആർ മൈനസ് ടു ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ. അപ്പൊ ഇതിന്റെ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ ലിമിറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്. എന്താണ്, ഇവിടെ എക്സ് ടെൻസ് ടു ടു എഫ് ഓഫ് എക്സ് ആണ്. അപ്പോ അപ്പൊ നമുക്ക് ഇത് എന്താ പറയാ, ഡിനോമിനേറ്ററിന്റെ ലിമിറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്ത് കിട്ടുന്നു? ത്രീ ഇൻറ്റു ടു മൈനസ് സിക്സ് ആണ്, ദാറ്റ് മീൻസ് സീറോ ആണ്, ഡിനോമിനേറ്റർ സീറോ ആണ്. അപ്പൊ ഡിനോമിനേറ്റർ സീറോ ആയതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ നോൺ സീറോ ആകുമ്പോൾ മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എഫ് എഫ് ബൈ ഓഷിന്റെ ലിമിറ്റ് യൂസ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി എഫ് ബൈ എച്ച് ഓഫ് എച്ചിന്റെ ലിമിറ്റ് ഇതാണെന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യണമെങ്കിൽ എച്ചിന്റെ ലിമിറ്റ് നോൺ സീറോ ആയിരിക്കണം. പക്ഷെ ഇവിടെ ഡിനോമിനേറ്ററിന്റെ ലിമിറ്റ് സീറോ ആണ്, പക്ഷെ അതുകൊണ്ട് നമുക്ക് അവിടെ ഉള്ളത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ന്യൂമറേറ്ററിന്റെ ലിമിറ്റും അറ്റ് എക്സ് ടെൻസ് ടു ടു എക്സ് സ്ക്വയർ മൈനസ് ഫോറും ടു ആണ്. അപ്പൊ നമുക്ക് സീറോ ബൈ സീറോ ഫോം ആണ് കിട്ടുന്നത്. അപ്പോ അപ്പൊ നമ്മൾ സീറോ ബൈ സീറോ ഇൻഡിറ്റർമിനന്റ് ഫോം എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരും, അങ്ങനെ വരുന്ന കേസുകളിൽ, അങ്ങനെ വരുന്ന കേസുകൾ നിങ്ങൾ എൽ ഹോസ്പിറ്റൽ റൂൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ച് ചെയ്യാം. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല, ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്താൽ മതി. എങ്ങനെയാണെങ്കിൽ ഇത് എക്സ് സ്ക്വയർ മൈനസ് ഫോർ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് പ്ലസ് ടുവിന്റെ എക്സ് മൈനസ് ടു, അതുപോലെ തന്നെ ത്രീ എക്സ് മൈനസ് സിക്സിനെ ത്രീ ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് എഴുതാം. അപ്പോൾ എക്സ് മൈനസ് ടു ക്യാൻസൽ ആകും, പിന്നെ നമുക്ക് ഈ ലിമിറ്റ് ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രിസൈസ്ലി ഈ ഫംഗ്ഷൻ എക്സ് മൈനസ് എക്സ് പ്ലസ് ടു ബൈ ത്രീ ആണ് വെൻ എക്സ് നോട്ട് ഈക്വൽ ടു ടു. അപ്പൊ ഇതിന്റെ ലിമിറ്റ് എന്താണ്? ഫോർ ബൈ ത്രീ, ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് സാധാരണ, ഇങ്ങനെ ചെയ്യും. എൽ ഹോസ്പിറ്റൽ റൂള് അതിനി വരും. അപ്പൊ ഞാനിവിടെ പറയുന്നുണ്ട് എഫ് ക്വാസ് ലിമിറ്റഡ് എക്സ് ഈസ് ഈക്വൽ ടു ഈവൻ ദോ ഇറ്റ് ഡസ് നോട്ട് ഡിഫൈൻഡ് ദെയർ. ഓക്കെ, ഇതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്തായാലും നമ്മളെ കുറച്ച് നമ്മൾ ശരിക്കും സ്ലോ ആണ്. ഞാൻ നമ്മൾ 45 മിനിറ്റ് നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 45 മിനിറ്റ് ആയി. ഓക്കെ, അപ്പൊ കുറച്ച് കൂട്ടണം. ഓക്കെ, അപ്പൊ സാൻസ് തീറം യൂസ് തീറം രണ്ടും ഒന്നാണ്. നിങ്ങൾ സീക്വൻസിൽ പഠിച്ചത് തന്നെ, സീക്വൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സാനിഷ് തീറം എന്നൊക്കെ പറഞ്ഞ്. സെയിം ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ എഫും ജിയും എച്ചും മൂന്ന് ഫംഗ്ഷൻസ് ഉണ്ട്. മൂന്ന് ഫംഗ്ഷൻസും എ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുന്നു. ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ മൂന്ന് ഫംഗ്ഷൻസ് ആണ്. കൂടാതെ ആ മൂന്ന് ഫംഗ്ഷൻ ഒരു അഡീഷണൽ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താണ് ആ പ്രോപ്പർട്ടി? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ്. ദിസ് ഇസ് ട്രൂ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു സി. ഓക്കെ, ആ ഒരു അഡീഷണൽ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. അങ്ങനെയാണെങ്കിൽ കൂടെ നമ്മൾ വേറൊരു അസംപ്ഷൻ കൂടെ മീഡ് ചെയ്യുവാണ്. കൂടാതെ എഫിന്റെ ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു സി ഈക്വൽ ടു എല്ലു ആണ്. കൂടാതെ എച്ചിന്റെ ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു സി അതും എല്ലാം. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എച്ച് ഓഫ് എക്സ് ആർ ബോത്ത് ആർ ഈക്വൽ ആൻഡ് ബോത്ത് ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ അതിന് നടുക്ക് കിടക്കുന്ന ഫംഗ്ഷന്റെ ലിമിറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എല്ലായിരിക്കും. അതാണ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ സീക്വൻസിൽ പഠിച്ച സെയിം സംഭവം തന്നെ. സീക്വൻസ് നിങ്ങൾ ഇതുപോലെ പഠിച്ചിട്ടുണ്ടാവും. എൽ എച്ച് എസിലും ആർ എച്ച് എസിലുമുള്ള രണ്ടറ്റത്തുള്ള സീക്വൻസിന്റെ ലിമിറ്റ് സെയിം ആണെങ്കിൽ നടുക്കുള്ള സീക്വൻസിന്റെ ലിമിറ്റും അത് തന്നെയായിരിക്കും. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. നമുക്ക് സെയിം പ്രൂഫ് ടെക്നിക് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെയും ചെയ്യാവുന്നുള്ളൂ. എന്നിട്ട് സീക്വൻഷൽ ക്രൈറ്റീരിയ യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് ഡാറ്റ പ്രൂവ് ചെയ്യാം. പ്രൂഫ് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇത് നമുക്ക് പല ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് വളരെയധികം നമ്മൾ യൂസ് ചെയ്യുന്ന തീറമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എക്സ് ബൈ സൈൻ വൺ ബൈ എക്സ്.
നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റൻസ് ടു സീറോ സൈൻ വൺ ബൈ എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. പക്ഷെ നമ്മൾ ഇന്ന് നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ സൈൻ വൺ ബൈ എക്സിന്റെ കൂടെ വേറൊരു ഫാക്ടർ മൾട്ടിപ്ലൈ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ആണ്. എന്ത് വെച്ച് എക്സ് ഇന്റു സൈൻ വൺ ബൈ എക്സ് വെച്ച് നമ്മൾ സൈൻ വൺ ബൈ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അങ്ങനെയാണ് നമുക്കറിയാം സൈന്റെ ബൗണ്ട് എന്ന് പറയുന്നത് വൺ ആണ്. സൈന്റെ വാല്യൂ മൈനസ് വണ്ണിനും വണ്ണിനും ഇടയ്ക്കാണ്. മോഡുലസ് ഓഫ് സൈൻ വൺ ബൈ എക്സ് എന്ന് പറയുന്നത് വണ്ണിനും മൈനസ് വണ്ണിനും ഇടയ്ക്കാണ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അണ്ട് ഞാൻ പിന്നെ അടുത്ത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് സൈൻ വൺ ബൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ. ഇനി നമ്മൾ രണ്ട് സൈഡും മോഡ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വേണമെങ്കിൽ അങ്ങനെ പറയാം, ഇനി ഇങ്ങനെ പറയാം. മോഡ് എക്സ് ഇന്റു സൈൻ വൺ ബൈ എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് ഇന്റു സൈൻ വൺ ബൈ എക്സ് ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് ആണ്. കാരണം എന്താ, സൈൻ എക്സിന്റെ ബൗണ്ട് എന്ന് പറയുന്നത് വൺ ആണ്. ഞാൻ ബൗണ്ട് വെച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ഇതെന്താണ് മീൻ ചെയ്യുന്നത്? മോഡ് എക്സ് ഇന്റു സൈൻ വൺ ബൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ്. ഇതിന്റെ അർത്ഥം എന്താണ്? x into sin 1 by x lies between minus mod x and plus mod x. Plus mod x means mod x. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇനിക്വാളിറ്റി എത്തി. x into sin 1 by x എന്ന് പറയുന്നത് മൈനസ് മോഡ് എക്സിനും മോഡ് എക്സിനും ഇടയ്ക്കാണ്. പക്ഷെ മോഡ് എക്സ് എന്ന് പറയാം, മോഡ് എക്സിന്റെ ലിമിറ്റ്, മോഡ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതിന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അപ്പോൾ അതിനെ കുറിച്ച് പറയുന്നില്ല, അപ്പൊ പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് തന്നെ ഞാൻ നമുക്കിനി സാനിസ് തീറം അപ്ലൈ ചെയ്യാനുള്ള എന്താണ് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്കായി. നമുക്ക് നേരെ സൈനസ് തീറം അപ്ലൈ ചെയ്യാം. സൈനസ് തീറം പ്രകാരം എന്താണ്, നമുക്ക് എഫും ജിയും എച്ചും വേണം. ഇവിടെ ഇവിടുത്തെ എഫും എച്ച് എന്ന് പറയുന്നത് നമ്മൾ മൈനസ് മോഡ് എക്സും പ്ലസ് മോഡ് എക്സും ആയിട്ട് എടുത്തു. കൂടാതെ അതിന് ലിമിറ്റ് എന്താണ്? ആ എക്സ്റ്റെൻസ് ടു സീറോ ബോത്ത് മൈനസ് മോഡ് എക്സ് ആൻഡ് പ്ലസ് മോഡ് എക്സ് കൺവെർട്ടെൻഡിങ് ടു സീറോ. അപ്പൊ അതിന് ലിമിറ്റ് സീറോ ആണ്. ഈ രണ്ട് ഫംഗ്ഷന്റെ രണ്ട് അറ്റത്തുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് സീറോ ആണ്. സോ അപ്പൊ നടുക്കുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് ആ എക്സ്റ്റെൻസ് ടു സീറോ എന്തായിരിക്കണം? അത് ബൈ സൈനസ് തീറം അത് സീറോ ആയിരിക്കണം. ഇത് സാൻവിച്ച് തീർത്തിന്റെ അപ്ലിക്കേഷൻ വഴിയാണ് കിട്ടുന്നത്. കൂടാതെ നിങ്ങൾക്ക് അതുപോലെ തന്നെ സിമിലർലി യു ക്യാൻ ഈസിലി പ്രൂവ് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു സീറോ എക്സ് ഇൻ കോസ് വൺ ബൈ എക്സ് ഈസ് ഓൾസോ സീറോ. ഇവിടെ നമ്മൾ നേരെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സൈൻ ഇവിടെ യൂസ് ചെയ്യുന്ന ട്രിക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സൈന്റെ ബൗണ്ട്, രണ്ടാമത് സാൻവിച്ച് തീറം. അതുപോലെ തന്നെ നമുക്ക് എക്സ് ഇൻ കോസ് വൺ ബൈ എക്സ് സിമിലർലി നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്ത് നോക്കാം. എക്സസൈസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സസൈസ് എന്ന് പറയാൻ പറ്റുന്ന സെയിം ഇത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എക്സസൈസ് ടു ആൽഫ സൈൻ വൺ ബൈ എക്സ് വേർ ആൽഫ ഇസ് എ പോസിറ്റീവ് റിയൽ നമ്പർ അതും സീറോ ആണ്. അതും സിമിലർലി സാനിസ് തീറം വെച്ച് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സെയിം ട്രിക്ക് തന്നെ. ഞാനിവിടെ എക്സിന് പകരം എക്സസൈസ് ടു ആൽഫ എടുത്തു. ഇവിടെയാണെങ്കിൽ സൈൻ വൺ ബൈ എക്സിന് പകരം കോസ് വൺ ബൈ എക്സ് എടുത്തു. പക്ഷെ പ്രൂഫ് ടെക്നിക്ക് ഐഡിയസ് എല്ലാം സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഇപ്പൊ ഇത്രയും പറഞ്ഞ ഇപ്പൊ നമ്മൾ കുറെ എക്സാമ്പിൾസ് കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പോ ഇത് ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എക്സ് ഇൻറ്റു ഇന്റീജർ ഫംഗ്ഷൻ എന്ന് പറയും, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ വൺ ബൈ എക്സ്. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഞാനിവിടെ നിങ്ങൾ അറിയാവുന്നതാണ്, അപ്പോൾ അത് ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ ജസ്റ്റ് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. വാല്യൂ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് വൺ ബൈ വൺ വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് വൺ ആണ്. 1.5 കുറവായിട്ടുള്ള ഏറ്റവും വലിയ നമ്പർ നമ്പർ ആയിരിക്കണം, അത് ഇന്റിജർ ആയിരിക്കണം. പിന്നെ ത്രീ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ത്രീ എന്ന് പറയുന്നത് ത്രീ തന്നെയാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോ അതാണ് ഗ്രേറ്റസ്റ്റ്, ഇത് ഈ ബ്രാക്കറ്റിൽ മീൻ ചെയ്യുന്നത്, ബ്രാക്കറ്റിന്റെ അകത്ത് ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഈ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഇത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അറിയാം, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ വൺ ബൈ എക്സ് എന്ന് പറയുന്നത് എന്തായാലും വൺ ബൈ എക്സിനേക്കാളും കുറവായിരിക്കും. അത് ഷുവർ ആണ്. ദാറ്റ് മീൻസ് അതിന്റെ ഡെഫിനിഷൻ തന്നെ അതാണ്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ബൈ എക്സ്. അത് വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. പിന്നെ ഈ വൺ ബൈ എക്സിനേക്കാളും തൊട്ട് പറയാനുള്ള ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്ന് പറയുന്നത് വൺ ഡിസ്റ്റൻസിനുള്ളിലായിരിക്കും. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വൺ ബൈ എക്സ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ വൺ ബൈ എക്സ് എന്ന് പറയുന്നത് വണ്ണിനേക്കാളും കുറവായിരിക്കും. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ വൺ ബൈ എക്സ് എന്ന് പറയുന്നത് വൺ ബൈ എക്സ് മൈനസ് വണ്ണിനും വൺ ബൈ എക്സിനും ഇടയ്ക്കായിരിക്കും. ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് നിങ്ങൾ വെരിഫൈ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ എക്സ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇനി നമുക്ക് ഈ ദിസ് ഇൻഇക്വാളിറ്റി ഈസ് ട്രൂ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്, റൈറ്റ്? അപ്പോൾ ഇത് എല്ലാ എക്സിനും ട്രൂ ആണ്. ഇനി നമ്മൾ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇൻഇക്വാളിറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരു പോസിറ്റീവ് നമ്പർ വെച്ച് ഇൻഇക്വാളിറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വൺ മൈനസ് വൺ ബൈ എക്സ് ലെസ് ദാൻ എക്സ് ഇൻറ്റു വൺ ബൈ എക്സ് ലെസ് ദാൻ ഒരിക്കലും വൺ എന്ന് കിട്ടും. ഇതാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടാം? റിമെമ്പർ ദാറ്റ് ദിസ് എക്സ്പ്രഷൻ ഈസ് വാൽഡ് ഓൺലി ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ.
എക്സ് വേറെ സീറോ ആകുമ്പോഴാണ് ഇത് നമുക്ക് വാലിഡ് ആയിട്ടുള്ളൂ. അപ്പോ നമ്മള് ഓക്കെ ഒരു കാര്യം കൂടെ, ഞാൻ സാനിഷ് തീരം പറഞ്ഞു. സാനിഷ് തീരം പറഞ്ഞപ്പോ ഞാൻ ലിമിറ്റാണ് പറഞ്ഞത്. ഇത് ലിമിറ്റിന് മാത്രമല്ല, ജസ്റ്റ് ലിമിറ്റ്, ഇതിന് നമ്മൾ ടു സൈഡഡ് ലിമിറ്റ് എന്ന് പറയും. ടു സൈഡഡ് ലിമിറ്റിന് മാത്രമല്ല വാലിഡ്, വൺ സൈഡഡ് ലിമിറ്റിന് വാലിഡ് ആണ്. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ്, ആ ഫോമിലൊക്കെ വരുമ്പോഴും ഇത് വാലിഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സാനിഷ് തീരം വെച്ച് എന്ത് കിട്ടും? ഇതിന്റെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സീറോ ഫ്രം റൈറ്റ് സൈഡ് ഓഫ് സീറോ, ഈ വൺ മൈനസ് എക്സിന്റെ വണ്ടി ലിമിറ്റ് വൺ ആണ്. സോ നടുക്കുള്ള ലിമിറ്റ് എന്തായിരിക്കും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് എക്സിന്റെ വൺ ബൈ എക്സും വൺ ആയിരിക്കും. കാരണം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് വൺ മൈനസ് എക്സ് ഇക്വൽ ടു വൺ ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് വൺ, ബോത്ത് ആർ ഈക്വൽ. സിമിലർലി വെൻ എക്സ് ലെസ് ദാൻ സീറോ, എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമെമ്പർ ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്. പക്ഷെ എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ നമ്മൾ ഒരു നെഗറ്റീവ് നമ്പർ വെച്ചാണ് ഈ ഇനിക്വാളിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഈ ഇനിക്വാളിറ്റിനെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണ് ഇത് കിട്ടിയത്. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ ഈ ഇനിക്വാളിറ്റിനെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു നെഗറ്റീവ് നമ്പർ വെച്ചാണ് ഇനിക്വാളിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. നമ്മൾ നമുക്കറിയാം ഒരു നെഗറ്റീവ് നമ്പർ വെച്ച് ഒരു ഇനിക്വാളിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഇതിനെ മൈനസ് ഇതിനെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വെൻ എക്സ് ഇസ് നെഗറ്റീവ് വി ഗെറ്റ് വൺ ലെസ് ദാൻ ഫംഗ്ഷൻ വൺ ബൈ എക്സ് ലെസ് ദാൻ ഇക്വൽ ടു വൺ മൈനസ് സിക്സ് എന്ന് കിട്ടും. സിമിലർലി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റൈറ്റ് ലിമിറ്റ് ചെയ്ത പോലെ തന്നെ ഇതിന്റെ ലെഫ്റ്റ് ലിമിറ്റും ഇതിന്റെ ലെഫ്റ്റ് ലിമിറ്റും ബോത്ത് ആർ ഈക്വൽ. ഇക്വൽ മാത്രം ഇക്വൽ ആണ്, കൂടാതെ അത് വണ്ണും ആണ്. സോ സെന്ററുള്ള എക്സിന്റെ വൺ ബൈ എക്സ് ലിമിറ്റ് വൺ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ ഗ്രേറ്റർ ഇൻ്റിജർ ഫംഗ്ഷൻ എക്സ് ബൈ എക്സ്. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഫംഗ്ഷൻ സീറോയിൽ ഡിഫൈൻഡ് അല്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഫംഗ്ഷൻ ഒരു ഫംഗ്ഷന് ലിമിറ്റ് ഡിഫൈൻ ചെയ്യാനായിട്ട് അതിന് എന്താണ് ആ ഫംഗ്ഷൻ ആ പോയിന്റ് വാല്യൂ ഉണ്ടാവണമെന്നില്ല. ആ പോയിന്റ് വേണമെങ്കിൽ ഫംഗ്ഷൻ ആ പോയിന്റ് ഈവൻ ഡിഫൈൻഡ് പോലും ആയിരിക്കില്ല. അങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് സീറോ ബൈ സീറോ ഫോമിൽ കിട്ടുന്ന ഒരു ഫംഗ്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ജസ്റ്റ് ലിമിറ്റ് എക്സിന് സീറോ ബൈ എക്സ് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ സീറോ ഇട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സീറോ ബൈ സീറോ ഫോം ആണ് അത് ഇൻഡിറ്റർമിനന്റ് ഫോം എന്ന് പറയും. ഓക്കെ, അതൊന്നും നമുക്ക് പോസിബിൾ അല്ല. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ ഈ ഗ്രേറ്റർ ദാൻ സീറോ ഫംഗ്ഷൻ മാറ്റിയിട്ട് നമ്മൾ എഴുതുക. അപ്പോൾ എക്സ് സീറോ കോമ വൺ ഓപ്പൺ ഡബിൾ സീറോ വണ്ണിൽ വരുമ്പോൾ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? ഓപ്പൺ ഡബിൾ സീറോ വണ്ണിൽ വരുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ്. ദാറ്റ് മീൻസ് സീറോ ബൈ എക്സ് എന്നുള്ള ഫോമിലാണ് ഇവിടെ എക്സ് ഈ ഇന്റർവെൽ വരുമ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ സീറോ ഡിനോമിനേറ്റർ എക്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് സീറോ എന്ന് കിട്ടും. പക്ഷെ എക്സ് മൈനസ് വൺ സീറോയിൽ വരുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ വാല്യൂ മൈനസ് വൺ ആണ്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എക്സ് എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്, ഡിനോമിനേറ്റർ എക്സ് തന്നെ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം നിങ്ങൾക്ക് തോന്നാം, നമ്മൾ എന്തുകൊണ്ട് ഇതിനെ സീറോ ഓപ്പൺ ഡബിൾ സീറോ വൺ ഓപ്പൺ ഡബിൾ മൈനസ് വൺ സീറോയിൽ കൺസിഡർ ചെയ്തു. നമ്മൾ മൊത്തം ബാക്കി വാല്യൂസ് എന്താ പറയാ ടു ത്രീ ഫോർ അങ്ങനെ കുറെ റിയൽ നമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ എന്തുകൊണ്ട് നമ്മൾ ഇത് ഡിഫൈൻ ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നാം. പക്ഷെ നമ്മൾ ലിമിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഇതിനെ നമ്മൾ ലോക്കൽ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ലിമിറ്റ് വാല്യൂറ്റ് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് അറ്റ് ദ പോയിന്റ് സീറോ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ആ ഫംഗ്ഷന്റെ പോയിന്റ് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ പോയിന്റ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ പോയിന്റ്, ദാറ്റ് മീൻസ് റിയൽ നമ്പർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ പോയിന്റ് എഫിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഇറലവന്റ് ആണ്, രണ്ടും ഇൻഡിപെൻഡന്റ് ആണ്. നമുക്ക് ഇത് അറിയാമായിരിക്കും. ഞാൻ ജസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു. കാരണം നമുക്ക് ലിമിറ്റ് ഒരു ഫംഗ്ഷൻ ലിമിറ്റ് എന്താന്ന് നോക്കാനായിട്ട് അതിന്റെ ലിമിറ്റ് നോക്കേണ്ട പോയിന്റ് ഏതാണോ ആ ഒരു പോയിന്റ് ഏതെങ്കിലും ഒരു ചെറിയൊരു നൈബർഹുഡിലെ ഫംഗ്ഷന്റെ വാല്യൂ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഇതൊക്കെ വളരെ ഈസി ആണ്. പക്ഷെ ഇത് പ്രിസൈസ് ആയിട്ട് ഇത് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഓക്കെ, അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു ലിമിറ്റ് അറിയാനായിട്ട് നമുക്ക് ഒരു പോയിന്റിന്റെ അടുത്തുള്ള എത്ര വേണമെങ്കിലും ചെറുത്, എനിക്ക് വേണമെങ്കിൽ ഇവിടെ സീറോ വൺ ബൈ ടു എന്ന് എടുക്കാം, ഇനി സീറോ വൺ ബൈ ഹൺഡ്രഡ് എന്ന് എടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഡെഫിനിഷനിലെ ഓരോ ടൈം ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനത്തെ കുറെ അസംഷൻ, ചെറിയ കുറെ അസംഷൻ ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈസിയായിട്ട് കാണാൻ പറ്റും ലിമിറ്റ് എക്സ്റ്റെൻസ് സീറോ പ്ലസ് മോഡ് എക്സ് ഗ്രേറ്റർ ഫംഗ്ഷൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് സീറോ ആണ്. നമ്മൾ റൈറ്റ് സൈഡിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ സീറോ ആണ്. സോ നമുക്ക് സീറോ എന്ന് കിട്ടും. വാട്ട് ഇസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് സീറോ മൈനസ് ഗ്രേറ്റർ ഫംഗ്ഷൻ എക്സ് ബൈ എക്സ്? ഇത് എന്താണ്, ഇതിന്റെ വാല്യൂ എന്താണ്? ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ ലിമിറ്റ് ആണ് അല്ലെ. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ
സീറോ അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് എഫ് എക്സിന്റെ വാല്യൂ, എഫ് എഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ എക്സ് ബൈ എക്സ്, അതിന്റെ വാല്യൂ മൈനസ് വൺ ബൈ എക്സ് ആണ്. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ആസ് എക്സ്റ്റെൻഡിങ് ടു സീറോ. അപ്പൊ നമ്മൾ ഈ സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സീക്വൻസ് എക്സ് എൻ ഈക്വൽ ടു മൈനസ് വൺ ബൈ എൻ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വൺ ബൈ എക്സ് ചെയ്ത പോലെ തന്നെ ഈ സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സീക്വൻസ് കൺവെർജ് ടു സീറോ, കൂടാതെ കറസ്പോണ്ടിങ് എഫ് എഫ് എക്സ് എന്ന് പറയുന്നത് എൻ ആയിരിക്കും, കാരണം ഇവിടെ സീക്വൻസ് ഈ ഇന്റർവെല് വരുമ്പോൾ കറസ്പോണ്ടിങ് എഫ് എഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എൻ ബൈ വൺ ബൈ എന്ന് പറയുന്നത് എൻ ആയിരിക്കും, മൈനസ് വൺ ബൈ എന്ന് പറയുന്നത് എൻ ആയിരിക്കും, എഫ് എഫ് എക്സ് എൻ ആയിരിക്കും. സോ എഫ് എഫ് എക്സ് ഡസ് നോട്ട് കൺവെർജ് ഇൻ ആർ, ദാറ്റ് മീൻസ് ഇറ്റ്സ് അൺബൗണ്ടഡ് സീക്വൻസ്, സോ ഇറ്റ് വിൽ നോട്ട് കൺവെർജ്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത്, സീക്വൻഷ്യൽ ക്രൈറ്റീരിയ. അപ്പോൾ നമ്മളിവിടെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ ലെഫ്റ്റ് ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്തത്. ഞാൻ പറഞ്ഞു നമ്മൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ പറയുമ്പോൾ നമ്മൾ അവിടെ റൈറ്റ് ലിമിറ്റിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ അത് ലെഫ്റ്റ് ലിമിറ്റിനും റൈറ്റ് ലിമിറ്റിലും ഒക്കെ ആപ്ലിക്കബിൾ ആണ്. കൂടാതെ നമ്മൾ സാനിഷ് തീറം കണ്ടപ്പോൾ പറഞ്ഞു, സാനിഷ് തീറത്തിൽ ഞാൻ പറഞ്ഞു സാനിഷ് തീറം ജസ്റ്റ് ടു സൈഡ് ലിമിറ്റിന് മാത്രമല്ല ലെഫ്റ്റിനും റൈറ്റിനും നമ്മൾ അപ്ലൈ ചെയ്യാം. അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും, നിങ്ങൾ പഠിച്ചിരിക്കും ഇതൊക്കെ ഓൾറെഡി, നിങ്ങൾ പഠിച്ചതായിരിക്കും. അപ്പോൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ അല്ല ഇത്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് എക്സ്റ്റെൻസ് സീറോ മൈനസ് ദിസ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്താ പറയാ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയും വേണം, അത് ഈക്വൽ ആയിരിക്കും വേണം. പക്ഷേ ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക പോലുമില്ല. സോ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് എക്സ്റ്റെൻസ് സീറോ, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ എക്സ് ബൈ എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് ആർ മൈനസ് സീറോ ടു ആർ ഗിവൺ ബൈ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ മോഡ് എക്സ് ബൈ എക്സ്. അപ്പോൾ വാട്ട് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് സീറോ, എക്സ് മൈനസ് മോഡ് എക്സ് ബൈ ടു. നമുക്കറിയാം മോഡ് എക്സിന്റെ ഡെഫിനിഷൻ, നമുക്കറിയാം മോഡ് എക്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മോഡ് എക്സിന്റെ ഗ്രാഫ് വി പോലെ ഇരിക്കും. നേരത്തെ വരച്ചു എന്ന് തോന്നുന്നു, എവിടെ വരച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാമെന്നായിരിക്കും. മോഡ് എക്സിന്റെ ഗ്രാഫ് എന്താണ് വി പോലെ ഇരിക്കും. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്താന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ, മോഡ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ സീറോ. ഇതാണ് മോഡ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതി. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ തരുമ്പോൾ, ഒരു ഫംഗ്ഷന്റെ ഒരു മോഡ് വരുന്ന ഫോമിലൊക്കെ തരുമ്പോൾ എന്നിട്ട് നമുക്ക് ലിമിറ്റ് വാല്യൂ ചെയ്യാൻ പറയുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ മോഡുലസ് സൈൻ മാറ്റുക. അപ്പൊ മോഡുലസ് സൈൻ മാറ്റാനായിട്ട് നമ്മൾ മോഡുലസ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ മോഡുലസ് സൈൻ മാറ്റുക, അതാണ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ നമ്മൾ അത് വെച്ച് നമ്മൾ മോഡുലസ് എക്സിന്റെ ഡെഫിനിഷൻ വെച്ച് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ഇതെന്താവും, എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ ഈ എക്സ്പ്രഷനിൽ നമ്മൾ മോഡ് എക്സിന്റെ വാല്യൂ എന്താണെന്നുള്ളത് ഇട്ട് കൊടുക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് എക്സ് മൈനസ് എക്സ് ബൈ എക്സ് എന്ന് കിട്ടും. വെൻ എക്സ് ലെസ് ദാൻ സീറോ മോഡ് എക്സിന്റെ ഡെഫിനിഷൻ എന്താണ്, മൈനസ് എക്സ് ആണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ മോഡ് എക്സിന്റെ സ്ഥാനത്ത് മൈനസ് മൈനസ് ഓഫ് മൈനസ് എക്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും, ടു എക്സ് ബൈ എക്സ് എന്ന് കിട്ടും, ഇവിടെ സീറോ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് എക്സ് പോസിറ്റീവ് ആകുമ്പോൾ, എക്സ് പോസിറ്റീവ് ആകുമ്പോൾ എഫ് എഫ് എക്സിന്റെ വാല്യൂ സീറോ, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ എഫ് എഫ് എക്സിന്റെ വാല്യൂ ടു ആണ് കിട്ടുന്നത്. പിന്നെ സീറോ ഒരു ഫംഗ്ഷൻ ഡിപെൻഡ് പോലും അല്ല, അതുകൊണ്ടാണ് ഡൊമെയ്ൻ നിന്ന് സീറോ റിമൂവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ലിമിറ്റ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോ അപ്പൊ നമുക്ക് ഇവിടെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റ് ഈസി ആയിട്ട് കിട്ടും. റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് സീറോ, ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ടു ആയിരിക്കും. സോ ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ആർ നോട്ട് ഈക്വൽ, സോ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. പല രീതിയിൽ പറയാം, ഇതാണ് കുറച്ചുകൂടെ ഇത് വൺ ഓഫ് ദിസ് വേ വേ നമുക്ക് പല രീതി തന്നെ ഒരു പ്രോബ്ലം ഒന്നിക്കുള്ള രീതിയിൽ സോൾവ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മളൊരു ജാമിലെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ ഓൾറെഡി, ഞാനിപ്പോ ഇത് ഈ പ്രോബ്ലം പറയാനും പറയാം. ഇപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഈ എക്സാമ്പിളൊക്കെ ഉൾപ്പെടുത്തിയത് ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പൊ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒരു കൊറോളറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിന്റെ സെയിം ട്രിക്ക് ആണ് ഈ പ്രോബ്ലം ചെയ്തതിന്റെ സെയിം ട്രിക്ക് ആണ് നമ്മൾ അടുത്ത പ്രോബ്ലം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെ നമുക്ക് റൈറ്റ് ലിമിറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് ആണെങ്കിലും കണ്ടുപിടിക്കാം, കുഴപ്പമില്ല, നമുക്ക് ഇവിടെ റൈറ്റ് ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് അവർ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, ഡെഫിനിഷൻ ഒക്കെ അവർ തന്നെ തന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് എക്സ് ഇൻ ടു ബ്രാക്കറ്റ് വൺ ബൈ എക്സ് പ്ലസ് ടു ബൈ എക്സ് പ്ലസ് എക്സെട്രാ പ്ലസ് ടെൻ ബൈ എക്സ്. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ആണ്, ഞാൻ ടെൻ ബൈ എക്സ് എന്ന് ഞാൻ വായിക്കുന്നു. ഓക്കെ, അപ്പോ ഇതിന്റെ ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ്, നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു ഈ എഫ് വൺ എഫ് ടു എക്സെട്ര എഫ് എൻ, അങ്ങനെ എൻ ഫംഗ്ഷന്റെ ലിമിറ്റ് നമുക്ക് അറിയാമെങ്കിൽ അതിന്റെ സമ്മിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ലിമിറ്റിന്റെ സമ്മ ആയിരിക്കും. അതാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ യൂസ് കണ്ടുപിടിക്കാൻ പോകുന്നത് ലിമിറ്റ് ഫോർ ഈച്ച് ഫിക്സ്ഡ് കെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് എക്സ് ബൈ കെ ബൈ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു ആർബിട്രറി നമ്പർ കെ ഫിക്സ് ചെയ്യുന്നു. കെ എന്ന് പറയുന്നത് വണ്ണിനും ടെന്നിനും ഇടയ്ക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പ്രകാരം എന്താണ് ദിസ് നമ്പർ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ കെ ബൈ എക്സ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ബൈ എക്സ് ആൻഡ് വിച്ച് വിൽ ബി സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ
കെ ബൈ എക്സ് മൈനസ് വൺ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരില്ലായിരിക്കും. എന്നാലും ഇൻ കേസ് അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റിയൽ നമ്പറിൽ ലൈൻ വരച്ച് നിങ്ങൾ എക്സാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ അതിന് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയുന്നില്ല. അപ്പൊ നമുക്ക് ഈ എക്സ്പ്രഷൻ ദിസ് ഇസ് വാൽഡ് ഫോർ ഓൾ എക്സ് ഇൻ പർട്ടിക്കുലർ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ. അപ്പൊ ഇന്ന് നമ്മൾ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ആണ്. എക്സ് റിമെമ്പർ എക്സ് ഇസ് എ പോസിറ്റീവ് നമ്പർ. അപ്പൊ എക്സ് പോസിറ്റീവ് നമ്പർ ആകുമ്പോൾ നമുക്ക് ഇനിക്വാളിറ്റി ഒന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ഇനിക്വാളിറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. ഇനിക്വാളിറ്റി റിമെയിൻസ് സെയിം വെനെവർ വി മൾട്ടിപ്ലൈ ഇനിക്വാളിറ്റി ബൈ എ പോസിറ്റീവ് നമ്പർ. ഓക്കെ, അപ്പൊ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് കെ ലെസ് ദാൻ എക്സ് ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എക്സ് ബൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടും. ഇനി എന്താണ്, ഇനി നമ്മൾ സാനിസ് തിയറം അപ്ലൈ ചെയ്യാം. സാനിസ് തിയറം അപ്ലൈ ചെയ്യാനുള്ള സെറ്റിംഗ്സ് ഒക്കെ ആയി. സാനിസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് മൂന്ന് ഫംഗ്ഷൻ വേണം, എഫ് ജി എച്ച്. അവിടെ എൻഡ് പോയിന്റ് രണ്ട് സൈഡിലും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും രണ്ട് ഫംഗ്ഷനും അടുക്കൊരു ഫംഗ്ഷനും. അപ്പൊ നമുക്ക് ആ രണ്ട് ഫംഗ്ഷൻ നമ്മൾ കെ മൈനസ് സിക്സും കെ ആയിട്ട് എടുത്തു. ഈ കെ മൈനസ് സിക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഹാഫ് എക്സ് ടെൻസ് ടു സീറോ പ്ലസ് എങ്ങോട്ടാണ് പോകുന്നത്? ജസ്റ്റ് ഇതൊരു പോളിനോമിയലാണ്. കെ മൈനസ് സിക്സ് എക്സിന് സീറോ എടുത്താൽ മതി. അപ്പൊ നമുക്ക് കെ മൈനസ് സീറോ എന്ന് കിട്ടും, അപ്പൊ കെ എന്ന് കിട്ടും. ഈ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, അപ്പൊ ഇതിന് ലിമിറ്റ് കെ ആണ്. സോ ഈ രണ്ട് ഫംഗ്ഷനും ഈ എക്സിന്റെ കെ ബൈ എക്സിന്റെ രണ്ട് റൈറ്റ് സൈഡിലുള്ള രണ്ട് ഫംഗ്ഷനും ലിമിറ്റ് ആ എക്സ് ടെൻസ് ടു സീറോ പ്ലസ് എന്ന് പറയുന്നത് കെ ആണ്. സോ നടുക്കുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് ബൈ സാനിസ് തിയറം എന്തായിരിക്കണം? കെ ആയ പറ്റൂ. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ പ്ലസ് എക്സ് ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ കെ ബൈ എക്സ് എന്ന് പറയുന്നതിന്റെ ലിമിറ്റും കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്കിപ്പോ നമ്മളിപ്പോ എന്താണ് പ്രൂവ് ചെയ്തത്? ഇതാണ് പ്രൂവ് ചെയ്തത്, ഇതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എക്സ് ഇൻറ്റു കെ ബൈ എക്സ് ഇസ് ഈക്വൽ ടു കെ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി നമ്മൾ ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആൾജിബ്ര ഓഫ് ലിമിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഓരോന്നിന്റെ കറസ്പോണ്ടിങ് ലിമിറ്റ് ഉള്ളിലേക്ക് എടുത്താൽ മതി. നേരെ ഓരോ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സ് ഇൻറ്റു വൺ ബൈ ലിമിറ്റ് എക്സ് ഇൻറ്റു വൺ ബൈ എക്സ് എക്സ് ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ വൺ ബൈ എക്സ് എക്സ് ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ടു ബൈ എക്സ് എക്സ് ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ടെൻ ബൈ എക്സ്. ഇതിന്റെ ഓരോന്നിന്റെ ലിമിറ്റിന്റെ സം എടുത്താൽ മതി. അതാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലിമിറ്റ് അകത്തേക്ക് എടുക്കാം, കാരണം ഓരോന്നിനും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇതിന്റെ ലിമിറ്റ് വണ്ണ്, അവസാനത്തെ ലിമിറ്റ് ടെൻ ആണ്, കാരണം എക്സിന്റെ കെ ബൈ എക്സിന്റെ ലിമിറ്റ് കെ ആണ്. അപ്പോൾ ഓരോന്നിന്റെ ലിമിറ്റ് നമുക്ക് കിട്ടുന്നത് വൺ പ്ലസ് ടു പ്ലസ് എക്സെട്ര പ്ലസ് ടെൻ എന്നാണ് കിട്ടുന്നത്. ഒരു സം ഓഫ് ഫസ്റ്റ് എൻ ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പർ ആണ് കിട്ടുന്നത്. അതിന്റെ ഫോർമുല എന്താണ്? ടെൻ ബൈ ടു ഇൻറ്റു വൺ പ്ലസ് ടെൻ, നമുക്ക് ഫിഫ്റ്റി ഫൈവ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടോ വളരെ ഈസിയാണ്. ജസ്റ്റ് നമ്മൾ സാനിസ് തിയറം യൂസ് ചെയ്തു. പിന്നെ ഈ ഒരു ഇക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വെനവർ നമ്മൾ ലിമിറ്റിന്റെ പ്രോബ്ലം ഇൻവോൾവിംഗ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇതുവരെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ വരുന്ന വേറെയും കുറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഇക്വാളിറ്റി ആണ്. ഈ ഒരു ഇക്വാളിറ്റി വെച്ച് നമ്മൾ സാനിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. എല്ലാ കേസിലും പറ്റണമെന്നില്ല, പക്ഷെ മെജോറിറ്റി ഓഫ് കേസസിലെയും ട്രിക്ക് ഇതാണ് ഇത് വരുമ്പോൾ. എന്നിട്ട് നമ്മൾ നമുക്ക് അറിയാവുന്ന സാനിസ് തിയറം, നമ്മുടെ ആൾജിബ്ര ഓഫ് ലിമിറ്റ്, എന്താ സം ഓഫ് ദ ഫംഗ്ഷൻസ് ഓഫ് ലിമിറ്റ്, അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ വേറൊരു ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ട്. എക്സസൈസ് എന്ന് പറയാൻ പറ്റില്ല, ഇത് ചെയ്ത സ്ഥിതിക്ക് ഈസിയാണ്. ഞാൻ ജസ്റ്റ് കെ എന്ന് പറയുന്ന നമ്പർ ഞാൻ ഫിക്സ് ചെയ്യുന്നു. കെ നമ്പർ ഫിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ലിമിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ പ്രീവിയസ് പ്രോബ്ലത്തിൽ ടെൻ ആണ് ഇവിടുത്തെ കെ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എന്താണ്? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയാം കെ ബൈ ടു ഇൻറ്റു കെ പ്ലസ് വൺ അല്ലെ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ റിക്കർസ് അതുപോലെ ചെയ്ത് നോക്കാം, വേണ്ട കാര്യമില്ല ഇനി. ഓക്കെ, അപ്പൊ വേറൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ജാം 2017. ഓക്കെ, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ആണ് ചോദിച്ചിരിക്കുന്നത് അവര്. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു മോഡ് എക്സ് ഇൻറ്റു വൺ പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു സൈൻ വൺ ബൈ എക്സ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻസ്. അപ്പോ ഫംഗ്ഷൻ എക്സിൽ ഡിഫൈൻഡ് അല്ല, നമുക്കറിയാം സീറോ ബൈ സീറോ ആണ് വരുന്നത്. ഡിനോമിനേറ്റർ സീറോ വന്നാൽ തന്നെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. അപ്പൊ ആർ മൈനസ് സീറോയിൽ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം, അവര് ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞും റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു ആർ എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് അങ്ങ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ഓപ്ഷനാണ് ട്രൂ എന്നാണ് ചോദ്യം. ദാറ്റ് മീൻസ് എൽ എക്സിസ്റ്റ്, എൽ എന്ന് പറഞ്ഞ ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, ആർ ഡസ് നോട്ട് എക്സിസ്റ്റ്, റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല, അപ്പൊ ബോത്ത് വിൽ എക്സിസ്റ്റ്, നൈദർ വിൽ എക്സിസ്റ്റ്, അങ്ങനെ പറഞ്ഞ്. അപ്പൊ നമുക്ക് നമ്മളെന്താ, നമ്മൾ നേരെ നമ്മൾ ഈ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എന്താണെന്ന് നമ്മൾ നേരെ ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻസ് ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു, വെനവർ ഇഫ് വി ആർ ഗിവൺ എ ഫംഗ്ഷൻ ഇൻ ദ ഫോം ഓഫ് മോഡ് എക്സ്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ മോഡ് എക്സ് എന്നുള്ള ഇത് നമ്മൾ മാറ്റുക. മോഡ് എക്സിന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ആ മോഡ് എക്സ് ഉള്ളത് കളയുക. മോഡ് എക്സ് കളഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷനെ സാധാരണ രൂപത്തിലേക്ക് ആക്കുക. കാരണം ഈ മോഡ് എക്സ് കളയുമ്പോൾ തന്നെ നമ്മൾ കുറെ ക്യാൻസലേഷൻ ഒക്കെ മാറി ഫംഗ്ഷൻ ഒരു സിമ്പിൾ ഫോമിലേക്കായി മാറും.
നമ്മൾ ഈ ഫംഗ്ഷൻ കാണുന്നെങ്കിൽ ചിലപ്പോൾ തോന്നും ഫംഗ്ഷന്റെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ആണ്, ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, എക്സിന്റെ മോഡ് എക്സിന്റെ വൺ ബൈ എക്സ്, അതിന് വീണ്ടും നമ്മൾ സൈൻ വൺ ബൈ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഫോമിലാണ് കടക്കുന്നത്, ഇത് ചെയ്യാൻ ടഫായിരിക്കും, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഇതൊന്നും അല്ല, നമ്മൾ ഈ മോഡ് എക്സിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറെ കാൻസലേഷൻ ഒക്കെ വന്ന് ഫംഗ്ഷൻ ഒരു സിമ്പിൾ ഫോമിലേക്ക് മാറി കഴിഞ്ഞിരിക്കും. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം മോഡ് എക്സിന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യാം. മോഡ് എക്സിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്, മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ, എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ ഇവിടെ ഞാൻ ഡെഫിനിഷൻ എഴുതിയിട്ടില്ല, എഴുതിയത് നേരത്തെ ഞാൻ എഴുതിയിരുന്നു ഡെഫിനിഷൻ. ഓക്കെ, അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എക്സ് പോസിറ്റീവ് ആകുമ്പോൾ മോഡ് എക്സ് എന്ന് പറയുന്ന എക്സും, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ മോഡ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സും. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയപ്പോൾ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, ഞാൻ ഫംഗ്ഷന്റെ വഴി ഞാൻ എഴുതിയില്ല, ഇനിക്വാളിറ്റി മാത്രം എഴുതി. ഓക്കെ, ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷനെ നമ്മൾ സ്പിറ്റ് ചെയ്യുവാണ്, ഫംഗ്ഷനെ നമ്മൾ ആറിന് നമ്മൾ പാർട്ടിഷൻ ചെയ്യണം. ആറിന് ഫംഗ്ഷനെ രണ്ട് ഡിഫറെന്റ് ഡൊമൈൻസിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും നോക്കുവാണ്. അപ്പൊ മോഡക്സ് ആണ് തന്നിരിക്കും, മോഡക്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ എന്തായിരിക്കും, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ എന്തായിരിക്കും നമ്മൾ നോക്കുന്നു. അപ്പൊ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ മോഡക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്, അപ്പൊ നമ്മൾ നേരെ എക്സ് ഇട്ട് കൊടുക്കാം. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ മോഡക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ആണ്, അപ്പൊ നമ്മൾ നേരെ മൈനസ് എക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ കുറെ ക്യാൻസലേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ എന്താണ് ഇവിടെ മൈനസ് എക്സ് ഒക്കെ വരും, ഇവിടെ മൈനസ് എക്സ്, ഇവിടെ എക്സ് ഉണ്ട്, അതൊക്കെ ക്യാൻസൽ ആയി പോകും. കുറെ ക്യാൻസലേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫംഗ്ഷൻ ഈ ഫോമിൽ കിട്ടും. ഇവിടെ വീണ്ടും നമ്മൾ സിംപ്ലിഫിക്കേഷൻ ഒക്കെ കഴിയുമ്പോൾ ഇവിടെ എക്സ് സൈൻ വൺ ബൈ എക്സ്, സൈൻ വൺ ബൈ എക്സ് ഒക്കെ നമ്മൾ ക്യാൻസൽ ആയി പോയിട്ട് ഇത് ഈസി ആണ് സിംപ്ലിഫിക്കേഷൻ, ഞാൻ പറയുന്നില്ല. നമുക്ക് അവസാനം നമ്മൾ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഫോമിൽ കിട്ടും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ ഈ ഫോമിലേക്ക് മാറ്റി എഴുതി, നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഫോമിലുള്ള മോഡ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതി. കാരണം ഫംഗ്ഷൻ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ടു സൈൻ വൺ ബൈ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് ആയിരിക്കും. കൂടാതെ എക്സ് നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ വാല്യൂ എക്സ് ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് ആയിരിക്കും. ഇനി നമുക്ക് ഈസിയാണ്, ഇനി നമുക്ക് എന്താണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫംഗ്ഷന്റെ ഫോമുകളൊക്കെയാണ് നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എക്സ് സൈൻ വൺ ബൈ എക്സ്, എക്സ് ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് ഇതിന്റെ ലിമിറ്റ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യം നേരെ അപ്ലൈ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൈൻ വൺ ബൈ എക്സിന്റെ എക്സ് സൈൻ വൺ ബൈ എക്സിന്റെ ലിമിറ്റ് ഒക്കെ ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം വരുന്നുണ്ട്, കുറച്ചുകൂടെ ഈസി ആയിട്ട് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈ ഫൈനൽ എക്സ്പ്രഷൻ ആണ്. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്ന എഫിന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റുമാണ്. എഫിന്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ആണ് അല്ലെ. എക്സ് എഫിന്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് നെഗറ്റീവ് ആകുമ്പോൾ, എക്സ് നെഗറ്റീവ് ആവുകയും നെഗറ്റീവ് റിയൽ ലൈനിൽ നിന്ന് എക്സ് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ അങ്ങടേക്ക് പോകുന്നു. അപ്പൊ അതിന്റെ അതെന്ന് പറയുന്നത് എക്സിന് സൈൻ വൺ ബൈ എക്സിന്റെ ലിമിറ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എക്സിന് സൈൻ വൺ ബൈ എക്സിന്റെ ലിമിറ്റ് നമ്മൾ സീറോ എന്ന് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു സൈനസ് തീറം വെച്ച്. We know that x tends to 0, x into sin 1 by x is equal to 0. നമുക്ക് ഇങ്ങനെയും പറയാം. ഇത് വേറെ രീതിയാണ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് വരുന്നത്. ഞാൻ കുറച്ചുകൂടെ റിഗ്രസ് ആയിട്ട് എഴുതിയെന്നുള്ളൂ, പക്ഷെ ഇതിനൊന്നും ആവശ്യമില്ല, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വൺസ് നിങ്ങൾ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം. അപ്പൊ ഞാനിവിടെ കുറച്ചും കൂടെ എന്താ തിയറിറ്റിക്കൽ നമ്മൾ എഴുതി. അപ്പോൾ ഇതിന്റെ ലിമിറ്റ്, ഈ ഫംഗ്ഷൻ ലിമിറ്റ് സീറോ ആണ്. സോ ഇതിന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സീറോ ആയിരിക്കണം. ഇൻ പർട്ടിക്കുലർ ഇതിന്റെ ലെഫ്റ്റ് ലിമിറ്റ് സീറോ ആയിരിക്കണം. ഇതിന്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് എഫിന്റെ ലെഫ്റ്റ് ലിമിറ്റ് ആണ്. കാരണം എക്സ് നെഗറ്റീവ് ആകുമ്പോൾ എക്സിന് സൈൻ വൺ ബൈ എക്സും എക്സും എഫ് ഓഫ് എക്സും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് മൈനസ് എക്സ് ഇൻ സൈൻ വൺ ബൈ എക്സ് ഇക്വൽ ടു സീറോ. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു സീറോ, വിച്ച് ഇസ് എൽ. അതാണ് നമ്മൾ എൽ തന്നിരിക്കുന്നത്, ഉണ്ടോ ഇവിടെ തന്നിട്ടുണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് എക്സ്. അതിന് നമ്മൾ അതിന് അത് എല്ലെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സീറോനെ എല്ലെന്ന് വിളിച്ചു. അപ്പൊ നമ്മുടെ എല്ലെന്ന് പറയുന്നത് സീറോ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു കിട്ടി, ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു കിട്ടി. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്, ഈ ഡി ഓപ്ഷൻ ഐദർ എൽ നോർ എൽ എക്സിസ്റ്റ് അത് ഫോൾസ് ആണ്, എൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. അപ്പോ അതും ഓപ്ഷൻ ബിയും ഫോൾസ് ആണ്, എൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സീറോ എന്ന് കിട്ടി. സോ ഓപ്ഷൻ ബിയും ഡിയും ഫോൾസ് ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എയും ബി, എയും സിയും, ഇതിൽ ഏതാ ട്രൂ നോക്കിയാൽ മതി. ദാറ്റ് മീൻസ് ലിമിറ്റ് വേർ ക്വസ്റ്റ്യൻ ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ അതാണ് നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ആണ്. ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ആസ് എക്സ്റ്റെൻഡിങ് ടു സീറോ ഫ്രം റൈറ്റ്. ഓക്കെ, ഈ ഫംഗ്ഷൻ ലിമിറ്റ് സപ്പോസ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെന്ന് വിചാരിക്കുക, നമുക്ക് ഈ ലിമിറ്റ് ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ലിമിറ്റ് എക്സ്റ്റെൻസ് സീറോ പ്ലസ് എഫ് ഓഫ് എക്സ് ഇതെന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ ലിമിറ്റ് ആണ്. ഇത് ക്ലിയർ ആണല്ലോ. അതായത് നമ്മൾ സി എക്സിനെ സീറോയുടെ റൈറ്റ് സൈഡിൽ നിന്ന്
ഇവിടെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീറോന്റെ റൈറ്റ് സൈഡിലെ വാല്യൂസ് ആണ്. കാരണം നമ്മൾ സീറോന്റെ റൈറ്റ് സൈഡിലെ പോയിന്റ്സ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഡെഫിനിഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവാം സീറോന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഒക്കെ പറയുമ്പോൾ നമ്മൾ ആ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. ഇതിന് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ചിലപ്പോൾ കൺഫ്യൂഷൻ വരും ഇത് എങ്ങനെ നമ്മൾ ഇങ്ങനെ എഴുതാൻ പറ്റും വരുന്നല്ല പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ എന്താണ് ഇത് ആദ്യം പഠിച്ചു വരുന്നവരാണ് എന്തായാലും തോന്നും. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും മെൻഷൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ആണ്, ഈ ഫംഗ്ഷന്റെ റൈറ്റ് ലിമിറ്റ് ആണ്. അപ്പോൾ സപ്പോസ് ഈ ഫംഗ്ഷന്റെ റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ്, ഇത് രണ്ട് രീതി ചെയ്യാം, ഞാൻ രണ്ട് രീതി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലെയിം എന്താന്ന് പറഞ്ഞാൽ, എന്റെ ക്ലെയിം എന്താന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റ്, ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സിസ്റ്റൻസ് ടു സീറോ പ്ലസ് ടു ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് വിൽ നോട്ട് എക്സിസ്റ്റ്, അതാണ് ക്ലെയിം. അപ്പൊ നമ്മൾ സപ്പോസ് നിങ്ങൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, കോൺട്രഡിക്ഷൻ മെത്തേഡ് വഴി അത് ആ ഒരു രീതിയിൽ ചെയ്യാം. സിമ്പിൾ ആണ് ഇത്, പല രീതി വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഞാൻ കുറച്ചുകൂടെ ടെക്നിക്ക് മനസ്സിലായിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോ വി നോ ദാറ്റ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, അപ്പൊ നമ്മള് നമുക്കറിയാം ലിമിറ്റ് എക്സിസ്റ്റൻസ് ടു സീറോ പ്ലസ് എക്സ് ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു നമുക്കറിയാം. സൈൻ സീറോ വെച്ചാൽ ആ ലിമിറ്റ് സീറോ ആണ്. ഇനി എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇഫ് ദിസ് ലിമിറ്റ് എക്സിസ്റ്റ്, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദീസ് ഫംഗ്ഷൻ മൈനസ് എക്സ് ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം അല്ലെ. കാരണം ഇഫ് എഫ് 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 ജി രണ്ട് ഫംഗ്ഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ എഫ് പ്ലസ് ജി എക്സിസ്റ്റ് ചെയ്യും, കൂടാതെ കെ ഇൻറ്റു ജിയും എക്സിസ്റ്റ് ചെയ്യും. അവിടെ കെ ഈക്വൽ ടു മൈനസ് വൺ എടുത്താൽ മതി, അപ്പൊ നമുക്ക് എഫ് മൈനസ് ജി എക്സിസ്റ്റ് ചെയ്യുന്നത് കിട്ടും. ദാറ്റ് മീൻസ് ഇഫ് ലിമിറ്റ് എഫ് ജി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷന്റെ ലിമിറ്റ് ഒരു പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ എഫ് മൈനസ് ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലിമിറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് വിൽ ഓൾസോ എക്സിസ്റ്റ്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഫംഗ്ഷൻ മൈനസ് ദിസ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് ഷുഡ് ഓൾസോ എക്സിസ്റ്റ്, അതാണ് പറയുന്നത്. എഫ് എഫ് ജി എക്സ് എഫ് എഫിനും ജിക്കും ലിമിറ്റ് ഉണ്ടെങ്കിൽ എഫ് മൈനസ് ജിക്കും ലിമിറ്റ് ഉണ്ടാവണം, അത് തന്നെ, വേറെ ഒന്നുമല്ല. അപ്പൊ നമുക്ക് എന്താണ് ഇത് എക്സിസ്റ്റ്, ഇൻ കേസ് നമ്മൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു അസ്യൂം ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും, ദിസ് ലിമിറ്റ് ഷുഡ് ഓൾസോ എക്സിസ്റ്റ്. അപ്പൊ ഈ ലിമിറ്റ് എന്താണ്, ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റൻസ് ടെൻഡിങ് ടു സീറോ പ്ലസ് ടു ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് ഷുഡ് ഓൾസോ എക്സിസ്റ്റ്. നമ്മൾ ഇങ്ങനെ ഒരു അസംഷൻ മേഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സീറോ പ്ലസ് ടു ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് എക്സ് ഇൻറ്റു സൈൻ വൺ ബൈ എക്സ് ചെയ്യുമെന്ന് മേഡ് ചെയ്ത് ആ ഒരു അസംഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സീറോ പ്ലസ് സൈൻ വൺ ബൈ എക്സ് ഷുഡ് ഓൾസോ എക്സിസ്റ്റ് അല്ലെ. ദാറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ, റൈറ്റ്? നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സീറോ സൈൻ വൺ ബൈ എക്സ് എക്സിസ്റ്റ് ചെയ്യില്ല. ഈ പർട്ടിക്കുലർ നമുക്ക് റൈറ്റ് സൈഡും എന്താണ് റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യില്ല. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത് അല്ലെ. നമ്മൾ എടുത്ത സീക്വൻസ് തന്നെ പോസിറ്റീവ് സീക്വൻസ് ആയിരുന്നു എടുത്തത്, വൺ ബൈ എൻ പൈയും വൺ ബൈ ടു എൻ പൈ പ്ലസ് പൈ ബൈ ടു, അതായിരുന്നു നമ്മൾ അത് ആ രണ്ട് സീക്വൻസ് എടുത്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. സെയിം സീക്വൻസ് വിൽ ഓൾസോ വർക്ക് ഹിയർ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഇത് എക്സിസ്റ്റ് ചെയ്യുമെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനം എത്തിച്ചേരുന്ന ഒരു കോൺട്രഡിക്ഷനിലേക്കാണ്. സോ നമ്മുടെ അസംഷൻ ഫോൾസ് ആണ്. സോ ദിസ് ലിമിറ്റ് വിൽ നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സ് വിൽ നോട്ട് എക്സിസ്റ്റ്, ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, എൽ എക്സിസ്റ്റ്. എൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ടൈം ഇപ്പോ 12 ആണ്, അപ്പൊ കുറച്ചുകൂടെ സ്പീഡ് കിട്ടാനുണ്ട്. ഇപ്പൊ നമ്മൾ 1.5 മണിക്കൂർ ആയി. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് വേറൊരു മെത്തേഡ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡീസ് ഇവിടെ മനസ്സിലാവും. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോ ടൈം നോക്കിയപ്പോഴാണ് ഞാൻ ടൈം കണ്ടത്, 12 ആയി. ഓക്കെ, അപ്പോ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത സീക്വൻസ് ക്രൈറ്റീരിയ വെച്ച് വേറൊരു രീതിയിൽ ഞാൻ പ്രൂവ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഞാൻ കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ച് ഞാൻ പ്രൂവ് ചെയ്തു, ഇവിടെ ഞാൻ വേറെ മെത്തേഡ്. നിങ്ങൾ രണ്ടും അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്, വേറൊരു മെത്തേഡ് വെച്ച് രണ്ടും സിമിലർ ആയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ രണ്ടും ചെയ്തത്. കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ച് വേറൊരു മെത്തേഡിൽ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ രണ്ട് സീക്വൻസ് എടുത്തിട്ട് സീക്വൻസ് ക്രൈറ്റീരിയ വെച്ച് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെയാണ് ഓപ്ഷൻ എ മാത്രമാണ് ട്രൂ. ഇനി നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഫംഗ്ഷൻ ഇനി ഡെഫിനിഷൻ പ്രത്യേകിച്ചൊന്നും പറയാനല്ല. നമ്മൾ ലിമിറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോ എന്താണ് നമ്മൾ എൽ എന്ന് പറയുന്ന നമ്പർ ആണ് ലിമിറ്റ് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ എൽ എന്ന് പറയുന്ന നമ്പർ ഒരു എക്സ് നോട്ടായ എൽ എന്ന് പറയുന്ന നമ്പർ എഫ് ഓഫ് എക്സ് നോട്ട് ആയാൽ മതി. ഓക്കെ, അതാണ് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ.
അപ്പോ ഇവിടെ നമ്മൾ എഫ് എന്ന് പറയുന്നത് എ എന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതുപോലെ ഇവിടെ ഒരു അസംപ്ഷൻ റിമെമ്പർ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ആദ്യം ലിമിറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ലിമിറ്റ് പോയിന്റ് ആണെന്ന് അസ്റ്റ് ചെയ്തു. പറഞ്ഞു ഇതൊന്നും പറയേണ്ട കാര്യം എത്രയില്ല. എന്നാലും അപ്പൊ നമ്മൾ ലിമിറ്റ് പറഞ്ഞപ്പോ എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് ലിമിറ്റ് പോയിന്റ്. പക്ഷെ ഇവിടെ കണ്ടിന്യൂറ്റി പറയുമ്പോൾ നമ്മൾ അത് അസ്റ്റ് ചെയ്യുന്നില്ല. നമുക്കൊരു 15 മിനിറ്റ് കൂടി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇന്ററാക്ഷൻ സെഷൻ ആക്കാം. ആ ഓക്കെ സാർ, 15 മിനിറ്റ് കൂടി പറഞ്ഞോളൂ. ഓക്കെ സാർ. അപ്പോ കണ്ടിന്യൂ പറയുകയാണെങ്കിൽ എന്താണ്, എ ഫംഗ്ഷൻ ഈസ് സെയ്ഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എക്സ് നോട്ട് ഇഫ് ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ദേർ എക്സിസ്റ്റഡ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് എഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ഡെൽറ്റ എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് എക്സ് ബിലോങ്സ് ടു എ. കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ നേരത്തെ പഠിച്ച് നേരത്തെ കുറച്ചുകൂടെ സ്പീഡിൽ പോകുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, അപ്പോൾ ബൈ സിമ്പിൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ടു എക്സ് നോട്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഫൈഫിനെ എക്സ് നോട്ട് എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയും. അപ്പോ ഒരു ഇന്റർവെൽ ഒരു സെറ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നപ്പോഴാണ് ഇഫ് എ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി പോയിന്റ് ഇൻ എ സെറ്റ് സേ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ, അങ്ങനെ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലെ ഞാൻ പറഞ്ഞു ഗ്രാഫ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിലെ ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും ബ്രേക്ക് ഇല്ലാതെ പോകും. അതാണ് ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഗ്രാഫ് എന്ന് പറയുന്നത് ബ്രേക്ക് ഇല്ലാതെ പോകും. ഇപ്പൊ ഈ ഇത് ഇതൊക്കെ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഗ്രാഫ് ആണ്. ഈ കണ്ട ഫംഗ്ഷൻ ബ്രേക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെറിയ ക്ലാസ് ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങളെ മനസ്സിൽ വരുന്നത് കണ്ടിന് ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ആദ്യം വരേണ്ടത് അതിന്റെ ഗ്രാഫ് ആണ്. ഗ്രാഫ് ഒരു ബ്രേക്ക് ഇല്ലാതെ പോകുന്നത്. പക്ഷെ എപ്പോഴും ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് അസ്യൂം ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുണ്ട് ഞാൻ പറയാം. പിന്നെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പോളിനോമിയൽസ്, സൈൻ, കോസൈൻ, ഇ റേസ് ടു എക്സ്, ലോഗ് എക്സ് ഓൺ പോസിറ്റീവ് റിയൽ ആക്സിസ്, മോഡ് എക്സ്, റൂട്ട് എക്സ് ഓൺ പോസിറ്റീവ് റിയൽ ആക്സിസ്, ഇതൊക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ വീണ്ടും വരുന്നു, സീ ക്രൈറ്റീരിയ. ഇവിടെയും നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ആണ്. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റ് കണ്ടിന്യൂസ് ആവണമെന്ന് പറയണമെങ്കിൽ എഫ് ഈസ് സെയ്ഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എക്സ് നോട്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോർ എവരി സീക്വൻസ് എക്സ് ആൻഡ് ഇൻ എ ദാറ്റ് കൺവെർജസ് ടു എക്സ് നോട്ട് ദ കറസ്പോണ്ടിംഗ് സീക്വൻസ് എഫ് ഓഫ് എക്സ് ഷുഡ് ഓൾസോ കൺവെർജസ് ടു എക്സ് നോട്ട്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും, എക്സ് നോട്ടിലെ കൺവെർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസ് എടുത്താലും എഫ് ഓഫ് എക്സ് ഷുഡ് ഓൾസോ കൺവെർജസ് ടു എക്സ് നോട്ട്. അങ്ങനെയാണെങ്കിൽ എഫിനെ കണ്ടിന്യൂസ് എക്സ് നോട്ട് എന്ന് പറയും. കൂടാതെ എഫ് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് ആണെങ്കിൽ സി എക്സ് നോട്ടിലെ കൺവെർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസ് എടുത്താലും എഫ് ഓഫ് എക്സ് ആൻഡ് ഓൾസോ ഷുഡ് കൺവെർജസ് ടു എക്സ് നോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കണ്ടിന്യൂസ് ക്രൈറ്റീരിയ കണ്ടിന്യൂറ്റി സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ കണ്ടിന്യൂറ്റിക്ക് പോകാൻ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ക്രൈറ്റീരിയ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ എടുക്കുക. ഈ സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ എന്തായിരിക്കും, എഫ് ഇസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇവിടെ നമ്മൾ ഫോർ എവരിയാ പറഞ്ഞിരിക്കുന്നത്. ഫോർ എവരിയുടെ നെഗേഷൻ നമ്മൾ നെഗേഷൻ ലോജിക്കാണ് യൂസ് ചെയ്യുന്നത്. ദയർ എക്സിസ്റ്റ് സീക്വൻസ് എക്സ് എൻ ഇൻ എ ദാറ്റ് കൺവെർജസ് ടു എക്സ് നോട്ട് ബട്ട് കറസ്പോണ്ടിംഗ് സീക്വൻസ് ഇമേജ് സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവെർജ് ടു എഫ് ഓഫ് എക്സ് നോട്ട്. അങ്ങനെ നമുക്ക് ഒരു സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ എഫ് ഓഫ് എക്സ് അങ്ങനെ ഒരു സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ എഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാം. തിരിച്ചും പറയാം, ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യും. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇത് ഡൈവേർജൻസ് ക്രൈറ്റീരിയൻ ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രോബ്ലം പറയുകയാണ്. ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടിന്യൂറ്റി സെക്ഷനിൽ കുറച്ചുകൂടെ ഏറ്റവും എന്ന് പറയാം, വേണമെങ്കിൽ അങ്ങനെ പറയാം, അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഡിറിച്ലെറ്റ് ഫംഗ്ഷന്റെ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പൊ അത് നമ്മൾ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് പ്രൂഫ് വൺ ഓഫ് ദ പ്രൂഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സീക്വൻഷ്യൽ ക്രൈറ്റീരിയയും പിന്നെ ഡെൻസിറ്റി ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽസ് ഇൻ ആർ. നിങ്ങൾ ഓപ്പൺ സെറ്റ്, ഡെൻസ് സെറ്റ് അതൊക്കെ പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് അത് അറിയാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു അസംപ്ഷനിൽ പറയുവാണ്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിന് ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. ഇത് പല ഫോമിലുണ്ട്, നമുക്ക് ഇവിടെ സീറോന് പകരം മൈനസ് ഒന്ന് ഇടാം, പല ഫോമിലുണ്ട്. പക്ഷേ മോറവർ എല്ലാം ഒന്നാണ്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ ഇറാഷണൽ നമ്പേഴ്സിൽ സീറോവും റാഷണൽ നമ്പേഴ്സിൽ വണ്ണും ആണ്. ഓക്കെ, ഈ ഫംഗ്ഷൻ ഒറ്റ പോയിന്റിലും കണ്ടിന്യൂസ് അല്ല, അതാണ് ഇതിന്റെ പ്രോപ്പർട്ടി. ദിസ് ഇസ് എ ഫംഗ്ഷൻ വിച്ച് ഇസ് ഡിസ്കണ്ടിന്യൂസ് എവരിവെയർ ഓൺ ആർ. അപ്പൊ ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാം, നമ്മൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഡെൻസിറ്റി ഓഫ് റാഷണലും ഇറാഷണലും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അപ്പൊ നമ്മൾ എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുക. എക്സ് നോട്ട് നമ്മൾ ആദ്യം ഒരു റാഷണൽ നമ്പർ എടുക്കുന്നു, ഒരു ആർബിട്രറി റാഷണൽ നമ്പർ എടുക്കുന്നു. അപ്പൊ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് നോട്ട് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് വൺ ആയിരിക്കും. ബൈ ഡെൻസിറ്റി ഓഫ് ഇറാഷണൽ, നമുക്കറിയാം എന്താണ് ഇറാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പേഴ്സ് ആർ ഡെൻസ് ഓൺ ആർ ആണ്. അപ്പോ ഏതൊരു റിയൽ നമ്പർ എടുത്താലും അതിലേക്ക് കൺവെർജ് ചെയ്യുന്ന സീക്വൻസ് ഉണ്ടാവും, സീക്വൻസ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാ, ഞാൻ ഇവിടെ ഞാൻ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങള് ലിമിറ്റ് പോയിന്റും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നിങ്ങൾ എന്തോരം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല, എന്നാലും നിങ്ങൾ ഇത് ഓർക്കുക, ഇത് ഏത് റിയൽ നമ്പർ എടുത്താലും അതിലേക്ക് കൺവെർജ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഉണ്ടാവും, സീക്വൻസ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഈ പർട്ടിക്കുലർ റിയൽ നമ്പർ റാഷണൽ നമ്പർ ആയാൽ പോലും അതിലേക്ക് കൺവെർജ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഉണ്ടാവും. കണ്ടോ, ഞാൻ എക്സ് നോട്ട് എന്ന് പറഞ്ഞ ഒരു റിയൽ നമ്പർ റാഷണലാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ബൈ ഡെൻസിറ്റി ഓഫ് റാഷണൽ നോൺ റാഷണൽ ഇറാഷണൽ സോൺ ആർ ഐ വിൽ ഹാവ് എ സീക്വൻസ് എക്സെൻ ഓഫ് റാഷണൽ നമ്പർ. ഈ എക്സെൻസ് ഒക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. കൂടാതെ ഈ എക്സെൻ വിൽ കൺവെർജ് ടു എക്സ് നോട്ട്, എക്സ് നോട്ടിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, എക്സെൻ കൺവെർജ് ടു എക്സ് നോട്ട് ആസ് എക്സ് ടെൻഡിങ് ടു സീറോ. ബട്ട് വാട്ട് എഫ് ഓഫ് എക്സ് എൻ? പക്ഷെ എഫ് ഓഫ് എക്സ് എൻ എന്താണ്? ഈ എക്സ് എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പൊ എക്സ് ഇറാഷണൽ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എൻ സീറോ ആണ്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീറോ ഫോർ എവരി എൻ ആണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടും എഫ് ഓഫ് എക്സ് എൻ കൺവേർജ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്. എഫ് ഓഫ് എക്സ് എൻ വിൽ കൺവേർജ് ടു സീറോ. അതിന് കാരണം എന്താണ്? ഒരു കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്, കോൺസ്റ്റന്റ് സീക്വൻസ് ലിമിറ്റ് സീറോ ആണ്. പക്ഷെ നമ്മുടെ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് വേണം? എക്സ് നോട്ട് പോയിന്റ് എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ ഷുഡ് ഓൾസോ കൺവേർജ് ടു എഫ് ഓഫ് എക്സ് നോട്ട്. ദാറ്റ് ഈസ് വൺ സിൻസ് എക്സ് എൻ കൺവേർജ് ടു എക്സ് നോട്ട്. പക്ഷെ അത് ഇവിടെ പോസിബിൾ അല്ല, കാരണം എഫ് ഓഫ് എക്സ് എൻ കൺവേർജ് ചെയ്യുന്നത് സീറോയിലേക്കാണ്. സോ നമ്മൾ ഇവിടെ എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജ് ടു എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൺ. സോ നമുക്ക് എന്ത് കിട്ടി? നെക്സ്റ്റ് സീക്വൻസ് എക്സ് എൻ സച്ച് ദാറ്റ് എക്സ് എൻ കൺവേർജ് ടു സീറോ ആൻഡ് എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജ് ടു എഫ് ഓഫ് എക്സ് നോട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇത് ഇതാണ് നമ്മുടെ ഡൈവർജന്റ് ക്രൈറ്റീരിയയിലേക്ക് വന്നു. There exists a sequence. ഇത് പ്രൂവ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇത് പ്രൂവ് ചെയ്യുന്ന, നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല, പ്രൂവ് ഒക്കെ ചെയ്ത് നേരെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ യൂസ് ചെയ്ത് കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ചാണ് പ്രൂവ് ചെയ്യുന്നത്. പ്രൂഫ് വളരെ എലിമെന്ററി പ്രൂഫ് ആണ്, സിമ്പിൾ ആണ്. അപ്പോൾ ആദ്യത്തെ കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ എന്നാണ് ഈസിയായിട്ട് നമ്മൾ ഡെഡ്യൂസ് ചെയ്തെടുക്കുന്നതാണ് ഡൈവർജന്റ് ക്രൈറ്റീരിയ. അപ്പൊ നമുക്ക് ഈ തീരത്തിൽ പറയുന്ന പോലെ നമുക്ക് ഒരു സീക്വൻസ് കിട്ടി. Such that f of x does not converge to f of x not. So can the x converge to x not, but f of x does not converge to f of x not. So f is not continuous x not. So നമ്മൾ ഒരു റാഷണൽ നമ്പറിൽ നിന്നാണ് തുടങ്ങിയത്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ഫംഗ്ഷൻ റാഷണൽ നമ്പറിൽ കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ റാഷണൽ നമ്പർ എടുത്ത റാഷണൽ നമ്പർ ഒരു ആർബിട്രറി റാഷണൽ നമ്പർ ആണ്. സോ എഫ് ഇസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എവരി റാഷണൽ നമ്പർ. അതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ റാഷണൽ നമ്പേഴ്സിനും എഫ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ പറയാനുള്ളത് ഇതുപോലെ തന്നെ സിമിലർ, ഞാൻ ഇറാഷണൽ നമ്പറിന്റെ പ്രൂഫ് ഞാൻ പറയുന്നില്ല, സെയിം ഐഡിയ തന്നെ. ഇറാഷണൽ റാഷണൽ നമ്പറിനെ പോലെ തന്നെ റാഷണൽ നമ്പറും ആല ഡെൻസ് ആണ്. അപ്പൊ സെയിം ഐഡിയ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ വേണ്ടി റിപ്പിറ്റേഷൻ ആവും. അപ്പൊ അടുത്ത് നിങ്ങൾക്ക് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ പിന്നെ വേറൊരു ഫംഗ്ഷൻ എന്താണ്, നമ്മൾ ഇപ്പോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ ഞാൻ ഈ പ്രോബ്ലം ഇതൊക്കെ വളരെ കണ്ടിന്യൂറ്റി സെക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. ഇത് നിങ്ങൾ ഇനി വീണ്ടും ചിലപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് പല എക്സാമുകളിൽ നിങ്ങൾ കാണാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് ആണ് ഇത് പറയുന്നത്, ഇങ്ങനെ ഈ ടൈപ്പ് പ്രോബ്ലംസ്. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് സീക്വൻഷൻ ക്രൈറ്റീരിയ, അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽ, ഈ രണ്ട് ട്രിക്കാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സും വെൻ വേർ എക്സ് ഇസ് ഇറാഷണൽ നമ്പർ ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് വെൻ എക്സ് ഇസ് എ റാഷണൽ നമ്പർ. അപ്പോ ഈ ഫംഗ്ഷൻ നമുക്ക് നമ്മുടെ ക്ലെയിം എന്താന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ സീറോയില് മാത്രമാണ് കണ്ടിന്യൂസ്. ഇത് ഞാൻ കുറച്ചുകൂടെ ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് പറയുന്നതിന് മുമ്പ്, ഇത് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു ജനറൽ റിസൾട്ട് നമ്മൾ കണ്ടിട്ട് വരാം. ജനറൽ റിസൾട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് ഓക്കെ ഇവിടെ എന്താണ് പറയുന്നത്, കുറച്ചുകൂടെ ജനറൽ റിസൾട്ട് ആണ്. വി കൻ ജനറലൈസ് ദ അബോവ് പ്രോബ്ലം ആസ് ഫോളോസ്. ഇഫ് എഫ് വൺ ഇസ് എ ഫംഗ്ഷൻ ഫ്രോം ആർ ടു ആർ ആൻഡ് എഫ് ടു ഇസ് എ ഫംഗ്ഷൻ ഫ്രോം ആർ ടു ആർ, ബോത്ത് ആർ കണ്ടിന്യൂസ്. ആറിൽ നിന്ന് ആറിലേക്കുള്ള രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എഫ് വണ്ണും എഫ് ടു. എന്നിട്ട് നമ്മൾ വേറൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് ആറില്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് വൺ ഓഫ് എക്സ് വെൻ എക്സ് ഇസ് ഇറാഷണൽ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ടു ഓഫ് എക്സ് വെൻ എക്സ് ഇസ് റാഷണൽ. അപ്പൊ അങ്ങനെ നമ്മൾ വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോ ഇനി ഇപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, അറ്റ് വിച്ച് വട്ട് ആർ ദ പോയിന്റ്സ് ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് എഫ്, എഫ് ഏതൊക്കെ പോയിന്റിലാണ് കണ്ടിന്യൂസ് ആവുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഫോമിൽ നമുക്ക് എപ്പോ തന്നാലും നമുക്കൊരു ഫംഗ്ഷൻ ഈ ഫോമിൽ തരുവാണെങ്കിൽ റാഷണൽ നമ്പറിൽ ഈ ഫംഗ്ഷനും ഇറാഷണൽ നമ്പറിൽ വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് പ്രിസൈസ്ലി ആ രണ്ട് ഫംഗ്ഷനും എഗ്രി ചെയ്യുന്ന പോയിന്റുകളായിരിക്കും. ദാറ്റ് മീൻസ് ആ രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആവുന്ന പോയിന്റുകളായിരിക്കും.
ദാറ്റ് മീൻസ് ഈ ഫംഗ്ഷൻ എഫ് എഫിന്റെ പോയിന്റ്സ് ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് വൺ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ടു ഓഫ് എക്സ്. അപ്പൊ എഫ് ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ് ഏതായിരിക്കും? നേരെ അതിന്റെ അതിന്റെ എന്താണ് അതിന്റെ കോംപ്ലിമെന്റ് ആർ മൈനസ് സി ആരെയെന്ന് ആ പോയിന്റുകൾ കുറച്ചാൽ മതി. അപ്പോ ഇതിന്റെ ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോ ഞാൻ ഈ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പ്രൂഫും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് പ്രൂഫിന്റെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താണ് ഞാൻ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ജനറൽ ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് എന്താ പറയാ, ഓക്കെ നമുക്ക് അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, ആദ്യം നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എഫ് സീറോയില് കണ്ടിന്യൂസ് ആണെന്നാണ് ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പോൾ പറഞ്ഞ റിസൾട്ട് പ്രകാരം ഈ എക്സും മൈനസ് എക്സും ഈക്വൽ ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത് സീറോ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ഫംഗ്ഷൻ സീറോയിൽ മാത്രമാണ് കണ്ടിന്യൂസ്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പോയിന്റും ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ അപ്പൊ ആദ്യം ഞാൻ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എഫ് സീറോയിൽ കണ്ടിന്യൂസ് ആണെന്നാണ്. അപ്പോ നമുക്കറിയാം നമ്മളോട് ആദ്യം പറയുന്നു നോട്ട് ദാറ്റ് എഫ് വൺ ആൻഡ് എഫ് ടു ആർ കണ്ടിന്യൂസ്. ഓക്കെ അപ്പൊ ഇൻ പർട്ടിക്കുലർ ദേ ആർ കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട്, എക്സ് നോട്ട് ഈക്വൽ ടു സീറോ. എക്സ് സീറോ ആകുമ്പോഴും അത് കണ്ടിന്യൂസ് ആണ്. ഈ എക്സ് മൈനസ് എക്സ് ഒക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ സീറോയിലും കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്ക് നമ്മളിവിടെ നേരെ ഇവിടെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ നമ്മൾ നേരെ നമ്മുടെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു എപ്സിലോൺ കേട്ടാൽ സീറോ എടുക്കുന്നു. അപ്പോൾ സിൻസ് എപ്സിലോൺ എപ്സിലോൺ കേട്ടാൽ സീറോ എടുക്കുന്നു. അപ്പോൾ നമുക്ക് സിൻസ് എഫ് വൺ ആൻഡ് എഫ് ടു ആർ കണ്ടിന്യൂസ്, എഫ് വൺ എഫ് ടു കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എഫ് വൺ എഫ് ടു കണ്ടിന്യൂസ് ഓൺ ആർ ആണ്. ഞാൻ എഫ് വൺ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എക്സ് ഓൺ എക്സ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ആറും എഫ് ടു ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മൈനസ് എക്സ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ എഫ് വൺ എഫ് ടു കണ്ടിന്യൂസ് ആയതുകൊണ്ട് എനിക്ക് ദർ വിൽ എക്സിസ്റ്റ് ടു ഡെൽറ്റ വൺ ആൻഡ് ഡെൽറ്റ ടു, ദർ വിൽ എക്സിസ്റ്റ് ടു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ വൺ ആൻഡ് ഡെൽറ്റ ടു സച്ച് ദാറ്റ് എന്താണ് ഡെഫിനിഷൻ പ്രകാരം എഫ് വൺ ഓഫ് എക്സ് മൈനസ് എഫ് വൺ ഓഫ് സീറോ ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ മോഡ് എക്സ് മൈനസ് സീറോ ലെസ് ദാൻ ഡെൽറ്റ വൺ ആൻഡ് എഫ് ടു ഓഫ് എക്സ് മൈനസ് എഫ് ടു ഓഫ് സീറോ ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ മോഡ് എക്സ് മൈനസ് സീറോ ലെസ് ദാൻ ഡെൽറ്റ ടു. ഓക്കെ നമ്മുടെ എഫ് വൺ എഫ് ടുവിന്റെ കണ്ടിന്യൂറ്റി വെച്ച് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ നമ്മൾ റിയൽ ആൻസിൽ നമ്മൾ യൂസ് ചെയ്ത ട്രിക്കുകളാണ്. ഈ കണ്ടിന്യൂറ്റി പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രിക്കാണ് വൺ ഓഫ് ദ ട്രിക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡെൽറ്റ കിട്ടുമ്പോൾ നമ്മൾ അതിന് മിനിമം എടുക്കുക. നിങ്ങൾ പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും അതിന്റെ ടെക്നീക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ നമ്മൾ ഈ പ്രൂഫ് നിങ്ങൾ പല പ്രൂഫുകൾ പഠിക്കുന്നുണ്ടാവും ക്ലാസ്സിൽ. അപ്പോൾ പല തീരത്തിലെ പ്രൂഫ് പഠിക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ വരുന്ന സ്റ്റെപ്പുകളൊക്കെ ചെയ്തെങ്കിലും പ്രൂഫിന്റെ ടെക്നിക്കുകളായിരിക്കും. അപ്പൊ നിങ്ങൾ പ്രൂഫ് പഠിക്കുമ്പോൾ അതിന്റെ ടെക്നിക്കുകൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ പ്രൂഫ് പഠിക്കുന്നതുകൊണ്ട് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന് നമുക്ക് ഒരു തീറം ഇതാണ് നമുക്ക് സാറ്റിസ്ഫൈ, ഇത് നമ്മളെന്താ നമ്മളെ കൺവിൻസ് ചെയ്യാൻ, ഒരു തീറം കൺവിൻസ് ചെയ്യാനും, പിന്നെ ആ പ്രൂഫിന്റെ ടെക്നിക്ക് പല പ്രൂഫുകളുടെ ടെക്നിക്ക് നമ്മൾ വേറെ സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ പറ്റണം. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഈ ടെക്നിക്ക് നമ്മൾ പല സ്ഥലത്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ കുറച്ചുകൂടെ ഫോഴ്സ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് ഡെൽറ്റനെ മിനിമം ഓഫ് ഡെൽറ്റ വൺ ഡെൽറ്റ ടു ആയിട്ട് എടുക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ എടുത്ത് ഞാൻ എന്താണ് അഡ്വാൻറ്റേജ്, എനിക്ക് ഈ എനിക്ക് എന്ത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എഫ് വൺ ഓഫ് എക്സ് മൈനസ് എഫ് വൺ ഓഫ് സീറോ ലെസ് ദാൻ എപ്സിലോൺ വെൻ മോഡ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ, കൂടാതെ എഫ് ടു ഓഫ് എക്സ് മൈനസ് എഫ് ടു ഓഫ് സീറോ ലെസ് ദാൻ എപ്സിലോൺ വെൻ മോഡ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ. ഓക്കെ ക്ലിയർലി, അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാം ഒരു ദിസ് ഇസ് ട്രൂ ഫോർ ഈ ഫസ്റ്റ് എക്സ്പ്രഷൻ വൺ, എക്സ്പ്രഷൻ വൺ ട്രൂ ഫോർ ഡെൽറ്റ വൺ ആണെങ്കിൽ ഡെൽറ്റ വണ്ണിനേക്കാൾ കുറവായിട്ടുള്ള ഏതൊരു ഡെൽറ്റ എടുത്താലും എക്സ്പ്രഷൻ വൺ വിൽ ഓൾസോ റിമെയിൻസ് ട്രൂ. അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ എഫിലേക്ക് പോവാണ്. നമ്മൾ ഇത് ഇപ്പൊ ഇതുവരെ നമ്മൾ നിന്ന് എഫ് വൺ എഫ് ടു ഇല്ലെങ്കിൽ ഞാനിവിടെ എഫ് വൺ എഫ് ടു എന്നൊക്കെ പറയുന്നതിന് കാരണം എനിക്ക് മൈനസ് എക്സും എക്സ് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ അടുത്ത ഞാനൊരു തീറം ജനറൽ തീറം സ്റ്റേറ്റ് ചെയ്തുവല്ലോ, അതിന്റെ ഒരു പ്രൂഫും കൂടെ ഇതിന് ഇൻക്ലൂഡ് ആവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ എക്സ് നോട്ട് എന്നാ പറയുള്ളൂ. ഇവിടെ ഒരു പർട്ടിക്കുലർ കേസ് സീറോ, ഇവിടെ നമ്മൾ സീറോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അവിടെ എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രൂഫ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഒരു ജനറൽ സൊല്യൂഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ thus we get f of x minus f of 0 which is f of x which is less than epsilon whenever mod x less than delta. appo endha kittunu parna f of x minus f of 0 less than epsilon when mod x minus 0 less than delta. idu ivadnu clear aayittu nammada equation 4 in 5 in follow cheyyum. karanam mod x less than delta nu parayumbo adu rendu reethil aavam. onnu aa mod x aa x rational aavam x irrational aavam. x rational aanengil namaku kittunnathu ഇതിലേതോ ഒരു എക്സ്പ്രഷൻ ആണ്. ഞാൻ എക്സ് റാഷണൽ ആണെങ്കിൽ അതാണ് എഫ് വൺ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ എക്സ് റാഷണൽ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് എക്സ്പ്രഷൻ ആണ് കിട്ടുന്നത്, ഫിഫ്ത് എക്സ്പ്രഷൻ. എക്സ് റാഷണൽ ആണെങ്കിൽ ഇക്വേഷൻ ഫൈവ് നമുക്ക് ഇത് കിട്ടും. എക്സ് ഇറാഷണൽ ആണെങ്കിൽ ഇക്വേഷൻ ഫോറിൽ നമുക്ക് ഇത് കിട്ടും. ഈ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ.
ഞാൻ കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വായി ഒന്നില്ല. നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ ചിലപ്പോ ഒരു എന്താ അൺഫെമിലിയാരിറ്റി തോന്നും, ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, അത് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ കൂടുതൽ ജസ്റ്റ് ഇത് നമുക്ക് പ്രോബ്ലത്തിന് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു. ഓക്കെ, സോ എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ. അപ്പൊ നമ്മള് അപ്പൊ സീറോയിൽ എഫ് കണ്ടിന്യൂസ് ആന്ന് പറഞ്ഞു. ഇനി സീറോ ഉള്ള ബാക്കിയുള്ള ഏതൊരു പോയിന്റ് എടുത്താലും എഫ് ഡിസ്കണ്ടിന്യൂസ് ആന്ന് പറയാൻ പോവാണ്. അപ്പൊ അതാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ എക്സ് നോട്ട് ഇസ് എ പോയിന്റ് വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു സീറോ. അപ്പൊ സീറോ അല്ലാത്ത ഒരു എക്സ് നോട്ട് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഡെൻസിറ്റി ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽ ബൈ ഡെൻസിറ്റി ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽ ഓൺ ആർ വാട്ട് വിൽ ഹാവ് ദർ വിൽ എക്സിസ്റ്റ് എ സീക്വൻസ്, ടു സീക്വൻസ്. വൺ ഇസ് ദ സീക്വൻസ് ഓഫ് റാഷണൽ ആൻഡ് ഓദർ ഇസ് എ സീക്വൻസ് ഓഫ് ഇറാഷണൽ. എക്സ് എൻ വൈ എൻ സീക്വൻസ് ഓഫ് റാഷണലും സീക്വൻസ് ഓഫ് ഇറാഷണലും എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ബോത്ത് സീക്വൻസ് വിൽ കൺവെർജസ് ടു എക്സ് നോട്ട്. ഇത് നമുക്ക് കിട്ടും. നമ്മൾ നിങ്ങൾ ലിമിറ്റ് പോയിന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആ ഡെഫിനിഷൻ വെച്ചാൽ അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഒരു തവണ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ് നോട്ടിലേക്ക് കൺവെർജ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് റാഷണലും സീക്വൻസ് ഓഫ് ഇറാഷണലും ഉണ്ടാവും ബൈ ഡെൻസിറ്റി ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽ ഓൺ ആർ. അപ്പോൾ വി ഹാവ് ടു പോസിബിലിറ്റി. നമ്മൾ എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു ആർബിട്രറി റിയൽ നമ്പർ വിച്ച് ഇസ് നോൺ സീറോ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ എക്സ് നോട്ട് റിയൽ ആവാം റാഷണൽ ആവാം, ദാറ്റ് മീൻസ് എക്സ് നോട്ട് റാഷണൽ ആവാം ഇറാഷണൽ ആവാം. അപ്പോൾ നമ്മൾ രണ്ട് കേസ് കൺസിഡർ ചെയ്യണം. ഒരു കേസ് ഞാൻ ചെയ്യാം, ഒരു കേസ് നിങ്ങൾ ചെയ്യാം. ഐഡിയ സെയിം ആണ്. അപ്പോൾ എക്സ് നോട്ട് റാഷണൽ ആണെങ്കിൽ എന്താണ്, എക്സ് നോട്ട് റാഷണൽ ആണെങ്കിൽ ഈ വൈ എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് ഇറാഷണൽ ആണ്. ഓക്കെ, അപ്പോൾ വൈ എൻ ഓൾസോ കൺവെർജസ് ടു എക്സ് നോട്ട് ആണ്. ഓക്കെ, വൈ എൻ ഓൾസോ കൺവെർജസ് ടു എക്സ് നോട്ട്. സോ എഫ് ഓഫ് വൈ എങ്ങനെ എന്തായിരിക്കും? എഫ് ഓഫ് വൈ എക്സ് ഇറാഷണൽ ആകുമ്പോൾ എഫിന്റെ വാല്യൂ മൈനസ് വൈ ആണ്. സോ വൈ എൻ ഇറാഷണൽ ആയതുകൊണ്ട് എഫ് ഓഫ് വൈ എന്ന്, ഓക്കെ സോറി, എഫ് ഇറാഷണൽ നമ്പേഴ്സിൽ എഫിന്റെ വാല്യൂ, ബാക്കിലേക്ക് വാ, ഇറാഷണൽ നമ്പേഴ്സിൽ എഫിന്റെ വാല്യൂ എക്സ് തന്നെയാണ്. സോ എഫ് ഓഫ് വൈ എൻസ് ഇറാഷണൽ നമ്പർ ആയതുകൊണ്ട് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് വൈ എൻ തന്നെ ആയിരിക്കും. സോ വി നോ വൈ എൻ കൺവെർജസ് സീറോ. സോ എഫ് ഓഫ് വൈ എൻ വിൽ ഓൾസോ കൺവെർജസ് ടു എക്സ് നോട്ട്. വൈ എൻ എക്സ് നോട്ടിലേക്ക് കൺവെർജ് ചെയ്തുകൊണ്ട് എഫ് ഓഫ് വൈ എൻ വിൽ ഓൾസോ കൺവെർജസ് ടു എക്സ് നോട്ട്. ബട്ട് പക്ഷേ എഫ് ഓഫ് വൈൻ്റെ ലിമിറ്റ് എക്സ് നോട്ട് ആണ്. പക്ഷെ അത് എഫ് ഓഫ് എക്സ് നോട്ടിനോട് ഈക്വൽ അല്ല. കാരണം എന്താണ്, എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് മൈനസ് എക്സ് നോട്ടാണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് മൈനസ് എക്സ് നോട്ടും എഫ് ഓഫ് വൈൻ്റെ ലിമിറ്റ് എക്സ് നോട്ടും ആണ്. സോ ദർ എക്സിസ്റ്റ് എ സീക്വൻസ് വൈ എൻ കൺവെർജസ് ടു എക്സ് നോട്ട് ബട്ട് എഫ് ഓഫ് വൈ എൻ ഡസ് നോട്ട് കൺവെർജസ് ടു എഫ് ഓഫ് എക്സ് നോട്ട്. സോ നമുക്ക് എന്ത് പറയാം, ഈ ക്വസ്റ്റൻ കരിയിൽ വെച്ച് എഫ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട്. സിമിലർലി നമ്മൾ സെയിം ട്രിക്ക് തന്നെ കേസ് വൺ ചെയ്ത പോലെ തന്നെ കേസ് ടുവും നമുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, സെയിം ഐഡിയ ആണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. അപ്പൊ സിമിലർലി നമുക്ക് ഇറാഷണൽ നമ്പേഴ്സിലും എഫ് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഉണ്ടോ? അപ്പൊ ഞാനിതാണ് ഇവിടെ ജനറൽ തിയറം എഴുതിയിരിക്കുന്നത്. നമുക്ക് വെൻ എവർ വി ആർ ഗിവൺ വിത്ത് എ ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൻഡ് നമുക്ക് ആ ഫംഗ്ഷൻ വെച്ച് നമ്മൾ വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ, ഇങ്ങനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ അതിന്റെ പോയിന്റ്സ് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സുകൾ എന്ന് പറയുന്നത് ഈ എഫ് ഒന്ന് എഫ് ടു ഈക്വൽ ആവുന്ന പോയിന്റ്സുകളായിരിക്കും. ഞാൻ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് ഇതിന്റെ പ്രൂഫ് ഞാൻ ഇതിൽ മോറോവർ ഇതിന് ഞാൻ ഇതിന്റെ പ്രൂഫ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എഫ് ഒന്ന് എഫ് ടു സീറോ, ഈ സീറോ ഒക്കെ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇതിന്റെ പ്രൂഫായി. അപ്പോൾ വേറെ ഒരു ജാമിന് 2015 ഒരു ക്വസ്റ്റ്യൻ സെയിം ഇസ് കണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞ സെയിം ഇത് ഏരിയ തന്നെയാണ്. അപ്പോൾ ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് അത് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത് ഇതിന് പിന്നെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ ഓൾറെഡി എല്ലാം ചെയ്തു കഴിഞ്ഞു. നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. എന്ത് ചെയ്താൽ മതി, ഇതിന്റെ പോയിന്റ്സ് ഓഫ് എത്ര പോലെ ഇത് കണ്ടിന്യൂസ് ആവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് നമ്മൾ അവിടെ തന്നിരിക്കുന്നത് എഫ് വൺ എഫ് ടു ഫോമിലാണ് തന്നിരിക്കുന്നത്. എഫ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് റേസ് ടു 6-1 എഫ് ടു എന്ന് പറയുന്നത് 1-6 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആവുന്ന എത്ര പോയിന്റുകൾ ഉണ്ടെന്നാണ് ചോദ്യം. ഇത് കണ്ടിന്യൂസ് ആവുന്ന എത്ര പോയിന്റുകൾ ഉണ്ടെന്ന് നോക്കാനായിട്ട് ഈ രണ്ട് ഫംഗ്ഷനും എത്ര പോയിന്റുകളിൽ ഈക്വൽ ആവുന്നു നോക്കിയാൽ മതി. ദാറ്റ് മീൻസ് ഇത് കണ്ടിന്യൂസ് ആവുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് ഈ രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആവുന്ന പോയിന്റ്സ് ആണ്. ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് ഓൾ ഫോർ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എക്സ് റേസ് ടു 6-1 ഈക്വൽ ടു 1-6. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവുന്ന പോയിന്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഇത് ഈക്വേഷൻ സോൾവ് ചെയ്യണം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനലി നമ്മൾ എക്സ് ഈക്വൽ ടു 1-1 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു 1 ആകുമ്പോഴാണ് ഈ രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആവുന്നത്. സോ ഈ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന പോയിന്റ് ആകെപ്പാടെ രണ്ട് പോയിന്റാണ് കണ്ടിന്യൂസ് ആവുന്നുള്ളൂ, 1-1. സോ നമുക്ക് ക്വസ്റ്റൻ എന്താണ്, നമ്പർ ഓഫ് പോയിന്റ്സ് അറ്റ് വിച്ച് എഫ് ഇസ് കണ്ടിന്യൂസ്. അപ്പോൾ പോയിന്റ്സ് എന്ന് പറയുന്നത് 1-1 ആണ്. അപ്പൊ നമ്പർ ഓഫ് പോയിന്റ്സ് 2 ആണ്. അപ്പൊ ആൻസർ 2 ആണ്. അതുപോലെ തന്നെ ഡാം 2013 സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ, ഒരു മാറ്റമല്ല. ഞാൻ അതുകൊണ്ടാണ് ഈ ജനറൽ റിസൾട്ട് പറഞ്ഞത്. അപ്പൊ ജനറൽ റിസൾട്ട് അറിയാമെങ്കിൽ നമുക്ക് ബാക്കിയല്ല, ഇതൊക്കെ അതിന്റെ പർട്ടിക്കുലർ കേസാണ്. ഇതുപോലെ തന്നെ നമുക്ക് എഫ് എന്ന് പറയുന്ന ES2 എഫ് ടു എന്ന് പറയുന്ന ES1-6 നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്യാം, ഈ രണ്ട് ഫംഗ്ഷനും ഇക്വൽ ചെയ്തിട്ട് ഏതൊക്കെ പോയിന്റാണ് ഈക്വൽ എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ES2 അപ്പൊ ഈക്വൽ ആവുന്ന പോയിന്റ് ES2 x=1/x ഈക്വൽ ആവാന്ന് പറഞ്ഞാൽ x=1/x എന്നാണ് അർത്ഥം. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും,
എക്സിസിൽ 1/2 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നുള്ളൂ. കാരണം 1/2 എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആവുന്നുള്ളൂ. സോ സൊല്യൂഷൻ എന്താണ്? എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എഫ് ഇസ് ആ ഡി ഓപ്ഷൻ ആണ് ട്രൂ. എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺലി അറ്റ് 1.01. ബാക്കി ഓപ്ഷൻ ഒക്കെ എന്താണ്? കണ്ടിന്യൂസ് അറ്റ് എവരി പോയിന്റ് ഇൻ 0 1. എവരി പോയിന്റ് ആവില്ല എന്തായാലും. കാരണം എന്താണ്? ഇത് ഒരു പോയിന്റ് മാത്രമേ ഈക്വൽ ആവുന്നുള്ളൂ. പോയിന്റ് ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആവുന്ന പോയിന്റ്സുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ എഫ് ഇസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എവരി പോയിന്റ്. ഡിസ്കണ്ടിന്യൂസ് അറ്റ് എവരി പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം 1/2 രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആണ്. സോ 1/2 ഫംഗ്ഷൻസ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1/2 കണ്ടിന്യൂസ് ആണ്. അതുപോലെ സിമിലർലി ഓപ്ഷൻ ഡി, എഫ് ഇസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഓൺലി അറ്റ് 1.01, അതും ഫോൾസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ട്രൂ. ഇനി ജാം 2013 ഈ സെക്ഷനിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ആൽഫ ഫോർ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു മൈനസ് എക്സ് സൈൻ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ മൈനസ് എക്സ് സ്ക്വയർ വെൻ എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ എക്സ് 0 ആകുമ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സിനെ ആൽഫയായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതൊരു എന്താണ് യൂഷ്വൽ ട്രിക്ക് ആണ്. നമ്മൾ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റ് ഡിഫൈൻഡ് അല്ലാത്തപ്പോൾ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ ആ ഒരു പോയിന്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേറൊരു വാല്യൂ അസൈൻ ചെയ്യും. ആ ഒരു ട്രിക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് യൂസ് ചെയ്ത് നമ്മൾ വേറൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം. കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്താണ്? ഈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുകയും വേണം. ആ ലിമിറ്റ് എന്താണ്? ആൽഫയോട് ഈക്വൽ ആവുകയും വേണം. അപ്പൊ നമ്മൾ ആദ്യം ഇത് കണ്ടിന്യൂസ് ആവുന്ന ആൽഫയാണ് ചോദ്യം. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആവുന്ന ആൽഫ നോക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ ലിമിറ്റ് ഏതാന്ന് കണ്ടുപിടിക്കണം. ലിമിറ്റ് ഏതാന്ന് നോക്കിയാലാണ് ആൽഫ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം ആ ലിമിറ്റ് തന്നെ ആയിരിക്കും ആൽഫ, അപ്പോഴാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷൻ റീറേറ്റ് ചെയ്യുവാണ്. ഞാനിത് കുറച്ച് സ്പീഡിൽ പറയുകയാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇത് റീറേറ്റ് ചെയ്യുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് നോൺ സീറോ ആകുമ്പോൾ ഓപ്പൺ ഇന്റർവെൽ -1 സൈൻ -1/1 എന്ന് കിട്ടും. ഇത് നിങ്ങൾ വെരിഫൈ ചെയ്തു നോക്കാം. ചിത്രം പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് എന്തായാലും പറ്റേണ്ടതാണ്. ഞാനിവിടെ മുഴുവൻ എക്സ്പ്ലനേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവെൽ -1 സൈൻ 1 ആണ് ശരിക്കും. ഇത് നമുക്ക് എന്താണ് സൈൻ ഓഫ് -6 എന്ന് പറയുന്നത് -6 ആണ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ദിസ് എക്സ്പ്രഷൻ വിൽ ബി ഈക്വൽ ടു സൈൻ 1. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ 1 ആണ്. സോ എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആ ലിമിറ്റ് ആൽഫയോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ആൽഫ ഷുഡ് ബി ഈക്വൽ ടു സൈൻ 1. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, വളരെ ട്രിവിയൽ സംഭവമാണ്. ഓക്കെ, സോ താങ്ക് യു ബാലു. നമ്മള് ഇന്ന് ഇവിടെ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റിയിലുള്ള കുറച്ച് ഡിസ്കഷൻ ആണ് നടന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ പറ്റിയുള്ള കമന്റ്സുകളും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാനും ഒക്കെയുള്ള ഒരു അവസരമാണ്. നമ്മുടെ ഈ ടോപ്പിക്കിലുള്ള തുടർന്നുള്ള ലെക്ചർ അടുത്ത ആഴ്ച ബാലു വിൽ കണ്ടിന്യൂ വിത്ത് ദിസ് ആൻഡ് ഇതിലെ റിമൈനിങ് പോർഷൻസും ഡിഫറൻഷ്യബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ഒക്കെ അടുത്ത ആഴ്ച ബാലു നമ്മുടെ കൂടെ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള കമന്റ്സുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്കും വീഡിയോ ഒക്കെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. നമുക്കൊരു ഷോർട്ട് ഡിസ്കഷൻ ആവാം. First of all, very much thanks for Balu sir for conducting this class. And thanks for Vinod sir. ശരിക്കും ഡിഗ്രി കുട്ടികൾക്ക് നല്ല ഉപകാരപ്പെടുന്ന ക്ലാസ് ആണ് ഇത്. നല്ല നല്ല എക്സ്പ്ലനേഷൻ ആയിരുന്നു സാർക്ക്. എന്തുകൊണ്ടാണ് വേഗം പോകാൻ പറ്റാത്തെന്നുള്ളത് അത്ര നന്നായി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് നല്ലതായിരുന്നു. ഡിഗ്രി കുട്ടികൾക്ക് നല്ല ഉപകാരപ്പെടും, പി ജിക്കാർക്കും നല്ല ഉപകാരപ്പെടും. അപ്പൊ സാറ് ഇനിയുള്ള ക്ലാസ്സും ഇതുപോലെ തന്നെ പതുക്കെ ആയാലും നല്ലതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതുപോലെ തന്നെ പ്രസന്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. സാർ എന്റെ പേര് സഞ്ജിത. ഞാൻ ഗവൺമെന്റ് വിക്ടോറിയ കോളേജില് MSc കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്യാണ്, നെറ്റിന് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോ ഇങ്ങനെയുള്ള വിനോദ് കുമാർ സാറ് സാർ അറേഞ്ച് ചെയ്യുന്ന ക്ലാസ്സുകൾ ഇതുപോലുള്ള വളരെ ഉപകാരപ്രദമാണ് ഡിഗ്രി കുട്ടികൾക്കും അതുപോലെ തന്നെ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും. ബാലു സാറ ക്ലാസ് വളരെ നന്നായിരുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിന് വേണ്ടി ഈഗർലി വെയിറ്റിംഗ് ആണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. എന്റെ പേര് ശ്രീലക്ഷ്മി. ഞാനിവിടെ കാലിക്കറ്റ് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ സ്റ്റുഡന്റ് ആണ്. ക്ലാസ് അടിപൊളിയായിരുന്നു. നല്ല സ്ലോ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നു. അറിയാവുന്ന കോൺസെപ്റ്റ് ആണ്, പക്ഷെ നമ്മൾ ഒന്നുകൂടെ അത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി. അതുപോലെ പ്രോബ്ലംസ് ഒക്കെ ആ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ് ഈ ലിമിറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത് അത് വെച്ചിട്ടൊക്കെ നമ്മൾ ആ ജാമിന് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നി. താങ്ക്സ് വെരി മച്ച്. ഹലോ, ഹലോ, എന്റെ പേര് നിധുലാൽ. ഞാൻ TKM ൽ പഠിച്ചതാണ്.
ഇന്നത്തെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. എസ്പെഷ്യലി പ്രോബ്ലംസ് ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട്. ഗേറ്റ്സിനൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് റെഫർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഒക്കെ ഒന്ന് പറയാവോ? ഗേറ്റിന് പ്രിപ്പയർ ചെയ്യാൻ റെഫർ ചെയ്യാൻ ടെസ്റ്റ് ഇപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോ ഞാൻ റിയൽ അനാലിസിസ് ഞാൻ പറയാം. അപ്പോ അതിലെനിക്ക് അത്യാവശ്യം അറിയാം. അപ്പോ ഈ റിയൽ അനാലിസിസ് നിങ്ങൾ എന്താണ് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക, അതാണ് ചെയ്യാം. അപ്പോ റിയൽ അനാലിസിസ് ഞാൻ സാധാരണ ചെയ്യുന്നത്, ഞാൻ ഒരു മൂന്നൊരു പ്രോബ്ലം ബുക്സ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രോബ്ലംസ് ഇൻ മാത്തമാറ്റിക്കൽ അനാലിസിസ്. അത്യാവശ്യം നല്ലൊരു ബുക്കാണ്. ഈ നമ്മൾക്ക് പ്രോബ്ലം കുറെ ഉള്ള പ്രോബ്ലം ഉണ്ടാവും, സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ സൊല്യൂഷൻ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. മാക്സിമം കുറെ പ്രോബ്ലംസ് ഉള്ള ബുക്ക്, പ്രോബ്ലംസ് ഇൻ മാത്തമാറ്റിക്കൽ അനാലിസിസ്. മൂന്ന് വോളിയം ഉണ്ട്. ഒന്ന് സീക്വൻസ് ആൻഡ് സീരീസസ്, ഒന്ന് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഒന്ന് ഇന്റഗ്രേഷൻ. അപ്പൊ നിങ്ങൾ അങ്ങനെ ആ ഒരു ബുക്ക്, അപ്പൊ ആ ബുക്കിന്റെ പ്രത്യേകത എന്താണ് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോ യൂണിഫോം കണ്ടിന്യൂറ്റി ഒരു ഏരിയ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഏരിയയിൽ ആ ബുക്കിൽ ആ ഏരിയയിൽ ആ എത്ര പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യൂണിഫോം കണ്ടിന്യൂറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കേണ്ട പോലുമില്ല. കാരണം അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. പിന്നെ അതിൽ എന്താ പറയാ, ഈ പ്രോബ്ലംസ് ഒക്കെ അത്യാവശ്യം എന്താണ് ആവറേജ് റേഞ്ച് മുതൽ ഡിഫിക്കൽറ്റി ലെവലിൽ നിന്ന് താഴെയുള്ള രീതിയിലുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ബുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ എന്താണ് ഇതിന്റെ റിയൽ അനാലിസിസ് ടെസ്റ്റ് മാക്സിമം വായിക്കുക, ടെസ്റ്റിലെ പ്രോബ്ലം ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ബുക്സും അവൈലബിൾ ആണ്. റിയൽ അനാലിസിസ് ആണ് എനിക്ക് ശരിക്കും പറയാൻ പറ്റുക. പിന്നെ ഓൾജിബ ലീനിയർ ഒക്കെ പറയുമ്പോൾ ലീനിയർ ഇതുപോലെ പ്രോബ്ലം ബുക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അത് ഞാൻ അത്ര ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് ഞാൻ ചെയ്ത് നോക്കിയ ബുക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ബുക്ക് വേറെ ബുക്ക് ലീനിയർ ഓൾജിബ്രയിൽ ചാലഞ്ചിങ് പ്രോബ്ലംസ് ഇൻ ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന ബുക്കുണ്ട്. അതും ഇതുപോലെ മാത്തമാറ്റിക്കൽ അനാലിസിന്റെ പ്രോബ്ലം ബുക്സ് പോലെ അതിലും കുറെ പ്രോബ്ലം ചെയ്യാൻ നല്ലതാണ്. സൊല്യൂഷനും ഉണ്ട്, എന്നാലും മാക്സിമം അതിലൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു സെക്ഷൻ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഏരിയ പിന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമില്ല, അത്രയ്ക്കും ക്ലിയർ ആവും. മാക്സിമം പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ബുക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് തന്നെ നോക്കണമെന്നില്ല. പിന്നെ ഓരോ ടെസ്റ്റ് ബുക്ക് അതിലെ പ്രോബ്ലംസ് തന്നെ ചെയ്താൽ തന്നെ മതി. പക്ഷെ ഇത് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം അവർ ആ ഒരു അപ്രോച്ചിലാണ്, ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ആ ബുക്കിനെ എഴുതിയിരിക്കുന്നത്. മാക്സിമം പ്രോബ്ലം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലം റീച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നല്ലതാണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം നോക്കുക, അതാണ്. റിയലും ലീനിയറും ഇത് മതി. ഓൾജിബ്ര അല്ല, ഇത് രണ്ടും എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. താങ്ക് യു. ഓക്കെ ഓക്കെ, ഇനി വേറെ ആരെങ്കിലും? ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. എന്റെ പേര് ലക്ഷ്മി. ഞാനിപ്പോ ഡിഗ്രി തേർഡ് ഇയർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ സർ, താങ്ക് യു സോ മച്ച് ഫോർ ദ ക്ലാസ്. ആദ്യമേ തന്നെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. തിയറി സെഷൻ ആയാലും പ്രോബ്ലം സോൾവിംഗിന്റെ സെഷൻ ആയാലും അത് വളരെ എന്താ പറയാ സർ, ആദ്യം ജനറൽ ആയിട്ട് അതിന്റെ തിയറിറ്റിക്കൽ ഭാഗം പറഞ്ഞിട്ട് പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു സർ. വളരെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു സർ. അപ്പോ ഈ പറഞ്ഞ പോലെ ഞാനും അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് വളരെ ഈഗർലി വെയിറ്റ് ചെയ്യാണ്. അപ്പോ എനിക്ക് എന്താന്ന് വെച്ചാൽ, നമുക്കിപ്പോ എം എസ് സിക്ക് ചേരുമ്പോൾ പല കോളേജസിൽ ഇപ്പോ എന്താ പറയാ എൻട്രൻസ് സെഷൻ കഴിഞ്ഞ ഇന്റർവ്യൂ സെഷൻസ് വരുന്നുണ്ടല്ലോ. അപ്പോ നമ്മൾ ഈ ഇന്റർവ്യൂ സെഷന് വേണ്ടിട്ട് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യണ്ടേ? ഇപ്പോ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ ഇപ്പൊ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങള് ഇപ്പൊ നമ്മളിപ്പോ ഈ പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുമ്പോൾ നമുക്ക് പല ഷോർട്ട് കട്ടുകൾ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഒരു എന്താണ് ഒരു അങ്ങനെ ഒരു പോസിബിൾ ഉണ്ട്. പക്ഷെ ഇന്റർവ്യൂവിന് നിങ്ങൾ ഇൻ കേസ് നിങ്ങളെ ഷോർട്ട് കട്ട് യൂസ് ഏകദേശം ഓറാണ്, കാരണം യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ ഷോർട്ട് നിങ്ങൾ മിക്കപ്പോഴും ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൂഫ് പലർക്കും അറിയാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവര് ആ പ്രൂഫ് ചിലപ്പോൾ ചോദിക്കും, അവര് യൂസ് ചെയ്ത് അവർ ഉറപ്പായിട്ട് പ്രൂഫ് ചോദിക്കും. മിക്കവരും ഒരു 99% പേര് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പൊ അത് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവർക്ക് നമ്മളുടെ ഒരു ഇമ്പ്രഷൻ അപ്പൊ തന്നെ പോകും. പിന്നെ അപ്പൊ നമ്മൾ മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അവള് മാക്സിമം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ അതിന്റെ പ്രൂഫും കൂടെ പറയാൻ പറ്റുവാണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഇന്റർവ്യൂസിന് നമ്മള് എന്താണ് തിയറി മാക്സിമം കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് പ്രോബ്ലം സോൾവിങ് സ്കില്ല് മാത്രം പോരാ, അവർ ഏത് രീതി അവർ കുറെ രീതിയിൽ സെയിം ക്വസ്റ്റ്യൻ ആണ് തിരിച്ചു മറിച്ചും ചോദിക്കും നമുക്ക്. പക്ഷെ എക്സാമിന് പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് അത്രയും കോൺസെപ്റ്റ് അത്രയും ക്ലിയർ ആണെങ്കിൽ അല്ലെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇംഗ്ലീഷ് പ്രകാരമൊക്കെ വെച്ച് ചെയ്യാം. ഇന്റർവ്യൂസിന് അവർ റിഗറസ് സൊല്യൂഷൻ നമ്മുടെ അപ്രോച്ചൊക്കെ അവർ നോക്കും. അപ്പൊ അതൊക്കെ അവർ നോക്കും. അപ്പൊ നമ്മൾ റിഗറസ് സൊല്യൂഷൻ നമ്മൾ പറയണം. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഒരു എന്താണ് ഈ നമ്മുടെ അപ്രോച്ച് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതും കൂടെ അവർ നോക്കുന്നുണ്ട്. നമുക്ക് ഇൻ കേസ് നമ്മൾ പ്രോബ്ലം അറിയില്ല എന്ന് അറിയില്ലെങ്കിൽ പോലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. നമുക്ക് ചിലപ്പോൾ ഒന്നും അറിയില്ലാത്ത പ്രോബ്ലം ആയിരിക്കും, ഒരു ഐഡിയ പോലും ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ഞാൻ
എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാക്സിമം അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം, പറയാനുള്ളൊരു അവസരമൊക്കെ അത് കാണണം. അല്ലാതെ നമുക്ക് അറിയില്ല എന്നത് പറയാൻ പാടില്ല. ഇപ്പൊ ഞാൻ ചെയ്ത ഒരു കാര്യം പറയാം. ഞാൻ ആകപ്പാടെ ഒരു കുറച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് എന്താണ് എനിക്ക് അത് നല്ലതാണോന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ ഇവര് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പറയാം, ഒരു ഇന്റർവ്യൂ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. അപ്പോ എന്താണ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഒരു സെറ്റിലെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, എന്താണ് എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ സെറ്റ്. അപ്പോൾ അത് നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് കോഷി സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എൻ കോഷി ആണെന്ന് ചോദിച്ചു. ഏതൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ കോഷി സീക്വൻസ് ഇതൊക്കെ അറിയാൻ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എൻ കോഷി അല്ലാന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓപ്പൺ ഇന്റർവൽ 0-1 ഡിഫൈൻ ചെയ്യുവാണ് നമ്മൾ. എഫ് ഓഫ് എക്സ് ഇതിൽ 1/x. അപ്പോൾ നമ്മൾ എഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് 1/n എടുക്കുകയാണെങ്കിൽ അത് കോഷി സീക്വൻസ് ആണ്. പക്ഷെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോഷി സീക്വൻസ് അല്ല. എഫ് ഓഫ് എക്സ് ഈവൻ ബൗണ്ടഡ് പോലും അല്ല. പക്ഷെ അതിന്റെ ആൻസർ അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ അവിടെ ചെയ്തത് ഞാൻ ഇതിന്റെ ആൻസറും പറഞ്ഞു, പക്ഷെ അതിന്റെ കൂടെ എനിക്ക് അറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരമായി കണ്ടു. ഇത് എത്ര ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞു ഇത് എപ്പോ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഇത് എപ്പോഴും പറയാൻ പറ്റും. ഞാൻ അങ്ങനെ അവര് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഞാൻ ജനറലൈസ് ചെയ്തു. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പല ഇന്റർവ്യൂവിലും അവരൊരു ഏരിയ ചോദിക്കും, പക്ഷെ നമ്മളിങ്ങനെ ജേർണലൈസ് ചെയ്യുമ്പോൾ അവര് പറയുന്ന റിലവന്റ് ഏരിയയിലായിരിക്കും ചെയ്യണം. കാരണം നമ്മൾ അവർ പറഞ്ഞതിൽ ഒരു ബന്ധമില്ലാത്ത കാര്യം നമുക്ക് അറിയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് ഇതൊരു നല്ല ട്രിക്കായിട്ട് എനിക്ക് തോന്നി. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. അവരൊരു കാര്യം പറയുമ്പോൾ അവരൊരു സ്പെഷ്യൽ കേസ് എന്തെങ്കിലും കൗണ്ടർ എക്സാമ്പിൾ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ആ കൗണ്ടർ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഈ കണ്ടീഷൻ മാറ്റുമ്പോൾ നമുക്ക് ഇതും കൂടെ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അവസരം നമുക്ക്, അത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസരമാണ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എന്താണ് റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. പിന്നെ മാക്സിമം പിന്നെ ഇതുപോലെ കോൺസെപ്റ്റ് മാക്സിമം ക്ലിയർ ആക്കുക, അതാണ് പിന്നെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല, കുറച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എനിക്ക് മനസ്സിലായതാണ്, പിന്നെ ബാക്കിയുള്ള എക്സ്പീരിയൻസ് മനസ്സിലായതാണ്. ഓക്കെ, താങ്ക് യു ലക്ഷ്മി. നൗ വി ഹാവ് എ സ്പെഷ്യൽ ഗസ്റ്റ് ഫ്രം ഡൽഹി, മിസ് നേഹ ചൗഹാൻ. She is a student of Jamia Millia Islamia University currently, and she is pursuing MSc Mathematics with Computer Science. She completed her graduation from Indraprastha College for Women, Delhi University. Hello, Neha. Welcome to... Yeah, good afternoon, everyone. Yeah, Neha, good afternoon. Please share your experience about Jamia Millia and also your comments and tips about for those students who are preparing for JAM. Okay. Thank you for being with us. So in thank you everyone. So in Jamia we have two courses. So one is regular, that is a morning course, and one is self-financed. Okay. So the difference basically amongst the two is we have the same faculty for the two courses, and for the self-finance we have more fees than the regular one, because the regular one is funded by the central government and the self-financed is not funded. Okay, so basically the difference is this, and the difference is that self-financed is yearly. Neha, keep your phone a little bit far so that you will be more visible. Okay, thank you. Okay. Good. Thank you. Yes, yeah. You're right. So self-finance course is yearly course, and the regular one, which is MSc Mathematics with Computer Science, and self-finance course is MA/MSc Mathematics only. Okay, it's not with the Computer Science. So in regular course we have semester system, so there are so many subjects of Computer Science, like we have C language, Java, web designing, and all something like. There's a good faculty here. Student can come, they can prepare for the entrance exam. It's not that much of tough. If someone is preparing for JAM, I can surely make sure that he or she can clear the Jamia entrance for that. And one should have a visit, you know, before the admission for the Jamia. It's very beautiful university, and it's in Okhla, Jamia Nagar. And what else you people want to have the introduction, so you can ask some question, whatever you feel so. Yeah, thank you, Neha. Neha is with us. So students, you can ask your doubts about Jamia Millia and whatever you want to ask. Neha is with us, yeah, to answer your queries.
Neha, how is your how is the school journey? Yeah, keep your video on, possibly, if possible. Like the syllabus, the syllabus, the faculty, and yeah, your voice is not audible. Sorry, dear. Can you please pardon? Repeat it. That has helped me to pursue higher in mathematics. Okay. So your question is basically what is? Jia, can you repeat the or question? Or you can type in the chat box also. Okay, what is exposure that you are getting in that university? Exposure. Yeah, exposure is very much beautiful, I can say. Here we have the international students in our class. And one can have different languages courses if he or she want to, you know, learn other languages also. And the basically, you know, the course in which I am currently pursuing is that the beautiness of that is we are having it with computer science. And the labs, facilities and all, and the teachers and the faculties, you know, side by side, we have an idea of today's world that is basically based on data science, data mining. There are different languages of computer science. And one, we the people who study basically pure mathematics after completing our, you know, degree, we some you know, want to join the IT companies. So there they face so many problems because they don't have any kind of idea about any kind of computer languages. So they have to basically work on that. So the benefit of joining Jamia for that, this course particularly, is that people get an idea of IT companies also, their, you know, work. Our teachers have some kind of, you know, idea in our labs also, that you will be joining the IT companies, you will be doing the work, you will having a project. We have a project in our second, you know, last semester, fourth semester that I'm saying. So it's all that exposure is very good. You can have different friends from different countries, from different states, from different, you know, you, what I can say is you got to learn so many things. If you come here, so you got to learn so many things. So many other courses are also. And one thing also, see, and if you have a net JRF with yourself, so they don't conduct any PhD entrance exam. They just, you know, provide you for the direct interview. There is no PhD entrance exam if you have your net JRF with yourself. That is the benefit there. Okay. Yeah. Thank you, Jia. Any other one who want to ask? Yeah, yeah. Yeah. Hello, Neha. Yes. Yes. What are the research areas in Jamia Millia? The research area regarding mathematics you're asking about? Regarding yes, mathematics. Okay, so research area, we can basically have, actually I don't have such kind of that much of idea, but I've talked to some scholars also here. They are working on differential equations, the real analysis, linear algebra subjects, something like, and operational research is also an option. And it's basically with computer science, so people can have with the data science and data mining and R programming language, Python, PHP, they can have several because we have the faculty of computer science here also. So there are the scholars of computer science also. So there you have so many options. It's, you know, based on your interest, what you want to pursue in your future. So I think probably it's the best thing. And there is one thing I want to clear, there is no Hindu Muslim. In this university, people have the, you know, they are scared of that. This is a Muslim university. This is a central university. And there is nothing in studies or in classrooms we face something like Hindu-Muslim or partiality in our marks. There's nothing of. The thing is, basically, this is made for the betterment of Muslims. So what the people is doing, like earlier we were seeing the news of protest and all. They were just fighting for their rights. Nothing else come into our classrooms. You know, got it? After the, you know, outside the university campus, they have their own, we have their own, we have our own. But in classrooms, there is nothing of that. There, you know, with the teachers also, they treat everyone equal. There is nothing, like people have something, ki bhai, we are scared, why we come in university like Muslim, we, you know. So there's nothing like that. One thing I want to clear this thing. This is much bigger. Yeah. Don't judge.
Yeah, there's nothing here. It's very, you know, right? you will have so many people from different areas, and your friend circle is something like you will be proud of to study here, because study we can do anywhere, you know, in any part of the world. But if we get a good exposure of good student, good company, so we can go further, far in our future, I may say. Yeah. Okay. Thank you, Anne-Marie. Thank you, okay. Thank you so much. Next. Okay, students, please ask your questions. And also, one thing I want to convey, that the application form date is extended. It's for, okay, I think, till 14 September. So, student can fill the form. Okay. For so, both PG and PhD. Yeah. PhD, I don't know, because I didn't check for the PhD. You can go to the site jmicoe.in. Okay. There you can find everywhere, everything, whatever you want to see for the particular course. But student can fill the form because the date is being extended. So don't assume the date was August 20 or something like, before it was, I think, to August 20. But it has been extended. So you people can see the forms. And there we have, I think, 1 hour 30 minute duration is for exam, entrance exam. It's been the offline exam, okay? So basically, the syllabus is same for the JAM. The people who are preparing for JAM, they can see the same syllabus. And one must do the previous year before, you know, coming to the entrance exam hall. One must solve all the previous years of Jamia entrance exam. They're available on the site. Or I can, you know, talk to my teachers and give it to the sir. And sir will, you know, coordinate with you people all. Or something like, we can proceed further. But okay, it's good. Yeah, there's no that much of tough that one can clear. I don't think so. If you have that key, you have to get an admission, so you will surely do. I think so. Thanks, Neha, for the information. Yeah. Students, other questions? Don't miss this opportunity. And you're having a chance to. Yeah, one thing. One thing also, some students are, you know, may have interest to prepare for NetJRF in the morning classes, like in Delhi, if you will come. So there are institute which are providing classes from morning, okay, morning 10 to like 3 or 2 to 4. So student, what is the benefit of self-finance course here? The benefit is that you can have your coaching classes from morning to, you know, till 3 or 4. And after that, you have your evening classes of self-finance course from 5 o'clock or 5:40 to 8. So those students are, you know, they have to be compulsory in the hostel only or in something like PG or I think. So the student who join the self-finance course is because they want to join the, you know, coaching also and the college also. That is the benefit of self-finance course. And that is a minute difference of fees. I don't think so. There is a large much of, you know, there's not a bigger major difference between the fees. So one can have that also benefit coming to Delhi. Is the exams are common for regular stream and self-financing stream? For semester exams are common? No, they are not common. For the self-finance, they are conducting the yearly exams. Okay, the subjects are same. The faculties are same. Okay, so they have their different exam because I think they have 25 plus 75. Like that is 25 is for internal or 75 for external exam. And we have 60-40. So 40 means we have 20 plus 20. So two internals exam. Okay, and there is no compensation in that. You have to score good in 20 and 20. There is no other chance that teacher will, you know, listen to you. Ki ma'am, please conduct another exam. We will do better. There's no nothing as such of chance. Whether she or he is Muslim or Hindu or Christian or Sikh, nothing is like this. People have a rumor about Jamia, you know, outside the world. They have a rumor ki teacher will listen to the one who is, you know, made for the betterment, and teacher will not know. There's nothing. 20 plus 20 is fixed, and for that 60 is fixed. We can't do anything. Teachers are very strict in that sense. Yeah. It's very strict with the online classes also. They have our attendance with the webcam on. You know,
Can you imagine this? They can't mark us on our audio. They will mark only when we open our webcams. So yeah, teachers are very good. They're like, otherwise also you can have the session with the teachers in their cabins and all. You can talk to the scholars also. It's very nice. It's like family. I can talk about mathematics only department because I'm studying in that only. So you can have tea with your scholars, you know, in the morning, talking about various things. What are the expects of our PhD pursuing here? So we have idea with our scholars. Whenever we got time, we can have a one-to-one with all of them, with our teachers also, teachers sitting outside in the campus. So it's good. Mm-hmm. I feel it's good. One should come here to study, not like people have some arguments that why people are protesting here and there, why they are on road. They are on road for their rights. So we our class has an understanding that if we are not supporting, so we are not also blaming them. Their right for their own. So one should not have any kind of, you know, like argument with those people because we are coming here to study and it's the number one university in this year, ranked number one according to MHRD. So we just feel proud to have that we are a part of that. We just study well because teachers are so well, faculties are so well, so we can do well. Okay. Okay, yes. Balu, do you have anything to ask? Anyone can ask anything. No. Yeah, if they have any query about Delhi exposure, about Delhi University, they can have an idea because I can help you because if ever I want to go to South, so I will contact you people for that. Sure, we are ready to help you. Yeah. We are always welcoming you. Yeah. It's very, you know, difficult also for the people of different states to come to Delhi to, you know, they have a scariness in their mind. What will it be? What it will be? The university, the exposure, the, you know, all things. Yeah. But I think there are many Kerala people are studying in both. Yeah, Jamia there and are Delhi a lot. University. I have my friends. I have my friends from South also. Mm-hmm. So they're very good. I personally say they were very good and they're very intelligent also. In studies also, and there are people who is in mass media also, no? So, very good people, I can say. I have a experience for, you know, in my BSc. I have such kind of friends from Kerala also. Okay. Yeah. Okay. Other questions? Hello, students, you can ask now. No questions. Wait, they will ask, I think. Okay. Anna? Okay, yes, Anna is. No? Yes. Anna, please keep your video on, if possible. Yeah, I want. Am I visible? Yes. Anna, audio is okay, not clear. Not audible. Can you tell us pattern entrance examination? Your voice is breaking. Anna, you are not audible. You are not audible, Anna. Please switch off the video, then you will be clear. Neha? Yeah, yeah. Anna is asking about the pattern of entrance examination there. Pattern? Yeah, pattern means so pattern. Which subject to have to more concentrate? Is it of multiple choice type or is there any descriptive? Yeah. That kind of questions. It is of MCQ type. Okay, so you have 100 mark questions. I think 100 marks paper, sorry. And in that 1 mark for each correct answer and 0.25 is negative marking. And you have a time of 1 hour 30 minutes to complete it. And after that, the merit will, you know, goes on and the list will. And after the process tab, they see only the first list coming. There are so many lists which are coming, like fourth also. Like I think in my time I got admission in second list. So I wasn't have any idea because in the first list there was student like something
20 or 25. So I supposed to be like, seats are very less in Jamia. So I haven't got admission. So I won't be seeing the other list also. Again, so like that. The seats are here. I think 45 seats are there. And student must keep and view for like 3 or 4 lists. And all the list will be available on jmicoe.in. And there's a difference of 10 to 12 days between the list, between the first list and the second list. Okay. See, so they must keep the pace with that. 45 for and the one. 45 for the regular course or the self-financing course? Yeah. Or both. For the regular course. What about the self-financing? Self-finance course, I don't know about the seats because I have friends, but I never talked about the seats for them. Okay. But I think they have also, you know, class population like I think 40 or 42 they have. So seats will be like that only. I think so. Yeah. They have the students in their class. Okay. One more thing, Neha, you told me that you are doing mathematics with computer science. So, how many papers are there in maths and how many in computer science? Okay, or in all the semester, you have computer science paper? We have computer science in all the semesters. Okay. We have 4 subjects for maths and 2 subjects for computer science. Okay, so you will be studying C language, Java language, HTML, web designing. Till now, what I have studied is telling you, and JavaScript also I've studied some basic idea of Python because that sir take to the next level also in the lab classes to give an idea of Python or PHP, something like when we were working on the systems for the Java, so we got an extra idea for that wasn't in the course. Okay. And there was something I think C++ also we have studied till now. I will be studying more subjects of computer science in the coming year. And in mathematics, in mathematics, the subjects are same as different universities have, like differential equation, linear algebra, abstract algebra, and real analysis, functional analysis, complex analysis. We have all the, you know, all the subjects there. And for the exam, you were asking, sir, about the entrance exam. And the basically like is linear algebra, one should focus on, and abstract algebra. The syllabus is given on the website. One can have much better idea from there also. And I think so, the JAM syllabus is only. And province has, it doesn't come as such, you know, in the exam. Only 1 or 2 question based on normal distribution and something like. I remember in my, you know, at my time, I only got 1 or 2. Yeah, there are questions coming from the fluid dynamics, okay. You must have an idea from mechanics, something like. I haven't studied mechanics because it was an optional exam for my, you know, for my graduation in BSc. So I haven't studied. So I didn't attempt the mechanics question in my exam. So one can have different option, you know. They can see the syllabus on the website for that. Or they can mail me if someone or have any doubt, any kind of doubt. You can give my mail ID to the people of this meeting. Okay, thank you Neha for that. One more thing let me ask, is there any special advantage because of this MSc mathematics with computer science? Can you apply for NET in computer science too along with mathematics? Is it possible after this? You will get the benefit of PG in 2 subjects. We can have after this course completing, because we are completing, it's basically based on the credits only, no? So we are completing the whole credits of computer science also along with mathematics. So one will be completing the credits in first year and second year. So it's like in Delhi University, in Delhi University, same as Delhi University, like we have a generic elective course. Okay? So if one pursue the same subject in all the semesters, like 6 semesters, so he or she can do the master's in that. Like I have computer science in generic elective. So I may, if I feel so, I can opt for the MC also rather than coming to the MSc. If student have an interest to go for the IT companies or for the IT sector, they can go directly by completing the BSc in that. It's same as in like Delhi University, same as in like in Jamia. It's same. Okay. Yeah. Okay. What is the duration of the course? Is it 4 semester or more? Yeah, 4 semester. 4 semester. Yeah. So by 4 semester, you have to study all these things, maths and computer science. Yeah, there is an. It will be some tight schedule.
Yeah, it's tight. It's not that much of tight. It's like Monday to Thursday, from 9:20 to 2:50. Okay. Friday is the Jumma. Like, you know, there is Jumma type. So they have a break of 2 hours. Okay. Currently, we are not having our classes on Friday, but we'll be having in future. Okay. In coming days, we'll be having, and Saturday, Sunday's off. When I joined the university, I have 3 days off. So what students do, they join the weekend classes for the NetJRF in the Delhi itself. And it's on the same metro line, on the same magenta line, you will have your coaching center and you will have your college. So student can easily go there and come from there to the university for taking the classes. It's very, you know, very good. It's on the same line. As it is the capital city, there will be more coaching institutions are available. Yeah, on the same, you know, time is saved for many students who are, you know, preparing. I also have my weekend classes, you know. So by the time of MSc, you may able to succeed in CSIR, JRF. That type of exams. Yeah, one can have. So, if one is seriously preparing for, I can say. Yes. One must be serious because the course is not that much of easy because it's with computer science, and you have to pass in computer science exam also. It's not like, you know, you can, and one thing also in the third or fourth semester, if someone have backlog, you know, third semester, I guess. So they give an idea like odd to odd and even to even. But when, the people are, you know, like senior also have backlog paper of third semester. So what Jamia do is like after, you know, the result is out, after that, after 1 month, they give a chance for the student to, you know, give their exam again. It's not like that the whole year is wasted. They give one chance for the student. After 1 month, they conduct special exam for the one which have backlogs. So it's not like for the student to have their whole year wasted. Because if in third year or third semester or fourth semester you have backlog, so the year will be destroyed. You can't pursue your PhD or something else, whatever you want to pursue. But they have an exam for the student because they don't want a key future, like anybody's future should be destroyed. So they have very much student friendly. Yeah, frankly, and you have so many reading halls. You have 3 or 4 reading halls. There is no much, like if something going on into the campus also relating to like there were days like CA and all, there were protests and all going. So after that, the news were coming on the television. Before that, I'm saying we the people, you know, going to the reading hall, there was no disturbance in that. It's up to you what you are coming to the university to join the protest or to, you know, study. So it's up to you. That is always the situation. Always the case. Wherever it's you up are, to you. Your determination and your devotion matters. Yeah, you have to you have to, because people will, you know, your friends will say that why you are not joining us? You are my friend. Why you are not joining us? I usually say I didn't come here to do all this stuff. Neha, one question in the chat box. One student, Raja Ibrahim, asking, is Jamia offering MSc in pure mathematics? Pure mathematics, I'm saying, it's the evening self-finance course. It's pure mathematics. In that, we don't have any kind of, you know, C. It's MSc mathematics, self-finance. Will they have more papers? Six papers and all of mathematics. So they will get a more exposure to mathematics. I can share you the syllabus for both the courses. You can coordinate with the student who are interested to come into Delhi to take admission. And one day, you know, they must fill the application form firstly. I would like to say, because the date is extended and seats are limited, so they must work hard for the entrance also. Okay, thank you, Neha. Is there anyone else? Otherwise, we can. Is there any question to Neha? Somebody is typing a question. Can one with no computer base join the course? Yeah, you can join the course. It's not, you must have 50% in your graduation, like BA, BSc, mathematics. You must have. I think she is asking about whether it is necessary to have
some basic computer science knowledge? I didn't have computer science base. I was in a student of PCM with physical education in my 12th class. Yeah. Okay. After that, I had only a generalization of computer science, having a generic elective subject in my BSc. And from there only I get an idea of C and C++. Nothing else I learned, like database also I learned, I think, two or three subjects only. But will they be teaching? Yeah, they take from the basics also. They have an idea. They, you know, in the first class they ask that introduction itself, they ask that who the people are coming from, where, from which course, from which basic idea and all. They start from the basics only. There's nothing like they start from the high level or you won't be understanding. You can point out anywhere at any point of time. I'm saying that you can go to the cabins also to teach. They are very helpful of my department. Do we need to do any classes? Any preparatory. Yeah, if you do something, that will be more helpful. Yeah. it's not special in history. It's very well, like for everywhere you go, so it will be beneficial if you have. So it's not okay. Like that you don't require any computer base. I genuinely say not a must, but it will be beneficial if you have what will be the differences when the lab classes will be started. You have to focus more on yourself. You have to focus on your coding, on your basics, you know, talking to sir, about your doubts, about your everything. You have to work hard in the lab itself, because if the lab you miss, so you will nothing, you will have something like Neha, yeah. One more thing to comment. See, you may heard that Kerala is treated as the godson country with a good climate situation throughout the year, almost the year. But Delhi is famous for its extreme temperatures, extremely cool and extremely hot. What you can say about the living situation? Living situation, therefore, like if you are coming to Jamia, you must apply for the hostel. I would suggest hostel is the best if you got. And otherwise, you have PGs nearby Jamia, like Okhla Vihar. And that is Bartla House. You have various PGs. Or if you don't want to go, like there's something like they have many, you know, roses, trees and all in Bartla House. And if you don't want to live there, you can opt for Lakshmi Nagar. There are so many PGs with their air condition. Like you have anything, like you just go out, you have to wander. You know, it's not like that you will get at your doorsteps. You have to wander with your friends. You have to see where the PG is, what you are looking for. Climate condition, I think so, because I'm a North Indian student. So you are also like somewhere near to Delhi. You are from Noida. Somewhere near to Delhi. Mm. Yeah, it's near. I have 30-minute distance of my college from my home. Okay. Yeah, but you are staying in a hostel or going to a day scholar? I'm a day scholar. Okay, yeah, good. Because 30-minute distance was there only, so there is no need to have in hostels. Okay. I can up down from my home only. That's why I didn't choose for the hostel. So students, no need to worry about that type of things. Neha is there to help you at least for one more year. She will be there because she is in the second year. So don't worry about that. Neha is there. So thank you Neha very much. Thank you sir for being with us, for sharing all these experiences with us. And yeah, we will expect more from you, from your side. Be always help, be there to help us. Okay, and be active in our WhatsApp group and other online exam group. One thing also I want to convey to the people who are preparing for JAM, who look forward to come to Delhi. He or she can must attend the series of Sir Vinod Sir. You know, the series are very good, and that will give you motivation. That will, you know, that will ensure you that how much level you are, you know, going on. You must see your level first. Coming to an entrance exam, appearing for an entrance exam, you must have an idea of attending 25 question in 75 minutes or something, like whatever the pattern is fixed. So you must have an idea, because in, you know, what the main problem is, timing problem. Some student have so much ideas, so much knowledge,
but they lack the timing problem. So in Jamia entrance, you have, you know, 100 marks question paper, and you will give only 1 hour 30 minutes for that. And negative marking also. So you must have an idea of that before coming to. You must see, you know, you take the previous years or the cert test or the mock test, anything you, whichever you find yourself better for. And you just stay at home here and just practice, like fixing 1 hour or 30 minute time, like for solving this much of question. And I think it will be beneficial. You must have an idea that where I stand. Because if you are not standing here only, so how you will stand in that entrance for which the, you know, thousands of people are fighting for that only 45 seats. And the Muslim minority also have their, you know, reservation there. So for Hindus, it's tough. It's tough for Jamia, for Aligarh Muslim University. The reservation is very less as compared to BHU and all. So we have to work hard, like, because there is a lot of difference in the merit also. You know, when the merit list will come, you will see the difference. For the Muslim Muslim girls, they have a different merit. And for the Hindus, it's like for the general, it's same, but for the Muslim girls, it's different. Yeah, is normal, because it is being a minority institution. There will be certainly having some reservations. But okay, that is a big challenge only. You know, that is a big challenge only. If a Hindu come to that university, it's a big challenge for us. Yes. And we must cross that, because crossing that will cross all the bridges also in our future. Yes. That gives the confidence. Any type of reservations is certainly a barrier for those who are seeking admission. Okay. Yeah. Those who go only with merit, some kind of reservations always create problems. Yeah. We can hope that in future our country may leave all that type of reservations and come purely to the base basis of merit. We also feel, because it's central university, so there must not have any kind of reservation, because there are 50% reservation for those people, you know. And also when I cleared the entrance and I saw the merit, I was very depressed, because they have so much different in the merit for the Muslim girl and for us. So I mean, I was like, why it is so? No. So it was like something, I feel so. But thank it's you, good. Thank you. Yeah. Okay. Thank you, Neha, for your nice words about our exam series and all that, and also for being with us. Very much thankful to you. I express all my thanks on behalf of my students. And please be with us in future too. Thank you very much. Yeah. One Mary. I think Mary is asking the question that are the question paper in usual mode of previous year. Yeah. You can find the previous year on the internet also, or on the Jamia website. You know, if you go to the Department of Mathematics, there you will go the course and syllabi, and you get the previous year also with the answer keys. You can find. It's available on the internet. Okay, and you just practice those paper by fixing your hours. Timing is very important, I must say, before coming to Jamia. Timing, you must practice the timing, because you have knowledge is, you know, knowledge is, everybody is having knowledge. But the basically is timing, and you must not attempt any question like tukka type. You must be sure about that. Then only tick that. Because 0.25 is negative. So that is the thing. Okay, thank you, Neha. Thank you. Thank you. Thank you so much. Okay. So, thanks everyone. Balu, we will stop today's session with this. Continuation of your lecture will be arranged in the next week. So, let us stop here. Thank you, everyone. Thank you.